يا خير من دفينة بالقاء يعظم فطاب من طيبهن الكاه واللكم نفسي في داو لقبر إن أنت ساكنه فيه العفاف وفيه الجود والكرم أنت النبي الذي ترجى شفاعته عند الصراط إذا ما زلت القدم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم കാര്യത്തിലെല്ലാം സാവകാശം നല്ലത് പരലോകാമലിൽ ഇതിനു മാറ്റം വേണ്ടത് കൽബിന് കസുവത്ത് എത്തിയെന്നാൽ പിന്നെ കണ്ണിൻ്റെ വെള്ളം പൊട്ടലില്ല പുന്നെ അല്ലാഹു റബ്ബു തആല നാം ഈ ഒത്തുകൂടിയതവൻ പൊരുത്തപ്പെട്ടവരമലായി കബൂലി ചെയ്യട്ടെ അവൻ്റെ സ്വർഗലോകത്ത് നമ്മയും നാമുമായി ബന്ധപ്പെട്ട വേണ്ടപ്പെട്ട എല്ലാവരെയും ഹിസാബില്ലാതെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷഫാഅത്തിലായി അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ സാധുക്കളായ നമ്മുടെ എല്ലാ സദുദ്ദേശങ്ങളും ഈ മജ്ലിസിൻ്റെയും ഈ മാസത്തിൻ്റെയും ബർക്കത്ത് കൊണ്ട് അല്ലാഹു നിറവേറ്റി തന്നെ അനുഗ്രഹിക്കട്ടെ നമ്മളിലും വേണ്ടപ്പെട്ടവരിലും ദ്വാരക്കണേ ദ്വാരക്കണേ എന്ന് വസീയത്ത് പറഞ്ഞവരിലുമുള്ള എല്ലാവിധ രോഗങ്ങളും പരിപൂർണമായും മരുന്നില്ലാതെ പടച്ച തമ്പുരാൻ ശിഫയാക്കി തന്നെ അനുഗ്രഹിക്കട്ടെ അല്ലാഹു അവൻ്റെ പൊരുത്തത്തിലും അവൻ്റെ താഴ്ത്തിലുമായി ആരോഗ്യത്തോടുകൂടിയുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ ഈ പരിപാടിക്ക് വേണ്ടി നാളേറെയായി കട്ടപ്പെട്ടവർ അധ്വാനിച്ചവർ ത്യാഗം ചെയ്തവർ ഇതിനുവേണ്ടി സഹായിച്ചവർ സഹകരിച്ചവർ പലതും വാഗ്ദാനം ചെയ്തിട്ടുള്ളവർ പ്രത്യേകിച്ച് പെരുവാട് കടപ്പുറം ബദരിയ ജുമാഅത്ത് മസ്ജിദ് കമ്മിറ്റിയുടെ അംഗങ്ങൾ പ്രസിഡന്റ് സെക്രട്ടറി ഖജാഞ്ചി മറ്റു ഭാരവാഹികൾ അതുപോലെ തന്നെ മജ്ലിസുന്നൂർ കമ്മിറ്റിയുടെ പ്രസിഡന്റ് സെക്രട്ടറി കമ്മിറ്റി മറ്റു ഭാരവാഹികൾ അതുപോലെ തന്നെ നല്ല സൗണ്ട് ഒരുക്കിയ നമ്മുടെ പ്രിയപ്പെട്ട ഓപ്പറേറ്റർ നല്ല ക്ലാരിറ്റിയോടെ ലൈവ് സംവിധാനം കൈകാര്യം ചെയ്യുന്ന നല്ല ഇവൻ്റെ ആൾക്കാർ എല്ലാവർക്കും അല്ലാഹു ആരോഗ്യവും ആയുസ്സും രണ്ടു ലോകത്തും സന്തോഷവും സലാമത്തും പ്രദാനം ചെയ്യാൻ പ്രിയപ്പെട്ടവരെ അമുഖം കിട്ടുന്നില്ല പുറവാട് കടപ്പുറം ബദരിയ ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന മഹത്തായ സലാത്തിൻ്റെ 22-ാം വാർഷികവും അതുപോലെ തന്നെ മജ്ലിസുന്നൂറിൻ്റെ 4-ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച അതിമഹത്തായ ഒരു മതവിജ്ഞാന സദസ്സിലാണ് നമ്മൾ ഒത്തുകൂടിയത് ഇന്നലകളിൽ ഒരുപാട് പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ ആത്മീയ ഉപദേശങ്ങളിൽ വയലുകളൊക്കെ നിങ്ങൾ കേട്ടു നീണ്ട ഒരു ഉപദേശം ഇനി വേണ്ടി വരും തോന്നുന്നില്ല ഇരിക്കുന്ന നിങ്ങളോട് പറയാനുള്ളത് കുഞ്ഞുമക്കളോടും വലിയവരോടും കുഞ്ഞുമക്കളേ ഉള്ളൂ വലിയവർ ഇല്ല എന്നാലും ഉള്ളവരോട് പറയാനുള്ളത് നിങ്ങൾ ഇരിക്കുന്നത് ഒരു സ്വർഗത്തിൻ്റെ തോപ്പിലാണ് ആരെയും കൂട്ടിക്കൊണ്ട് വരണമെന്നില്ല കാരണം ഇത് ഡേണൈറ്റ് മാച്ച് ഒന്നുമല്ല തോഫിക്കുള്ളവർ പേരും അല്ലാത്തവർ അവിടെ ഇരുന്നോളൂ ഇനി വലിയ കാര്യമാക്കണമെന്നില്ല ഒരാൾ അവർക്ക് മനസ്സില്ലെങ്കിൽ ഇഷ്ടമില്ലെങ്കിൽ എവിടെയും ഇത്തരം കാര്യങ്ങൾക്കെല്ലാം ആദ്യം വേണ്ടത് സൗകര്യവും സമയവും മനസ്സുമല്ല ഈന് വന്നെത്താൻ ആദ്യം വേണ്ടത് മേലായ റബ്ബിൻ്റെ തോഫിയക്കാണ് കാരണം ഇത് വലിയ ഇബാദത്ത് ഈ പള്ളിയിൽ കയറി ഈ സമയത്ത് ഒരാൾ രണ്ടരക്കാത്ത് സുന്നത്ത് നിസ്കരിക്കുന്നു എന്ന് കൂട്ടിക്കോ മുത്തലക്കായ സുന്നത്ത് നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം കേട്ടാ ഈ സമയത്ത് ഒരാൾ ഈ പള്ളിയിൽ കയറി രണ്ടരക്കാത്ത് മുത്തലക്കായ സുന്നത്ത് നിസ്കരിക്കുന്നു എന്ന് കൂട്ടിക്കോളൂ എന്നാൽ ആ രണ്ടരക്കാത്ത് നിസ്കരിക്കുന്നതിനേക്കാളേറെ ആ നീണ്ട സുജൂദിനേക്കാളേറെ മേലായ റബ്ബിന് ഇഷ്ടം ഈ ഒരു മണിക്കൂറിന്റെ ഇരുത്തമാണ് അതുകൊണ്ടാണ് ഇത് സ്വർഗത്തിന്റെ തോപ്പായത് അല്ലാണ്ട് 4 ലൈറ്റ് ഉള്ളത് കൊണ്ടും 8 ബോക്സ് ഉള്ളത് കൊണ്ടൊന്നും അല്ല സ്വർഗത്തിന്റെ തോപ്പായത് വലിയൊരു അമലാണ് വലിയൊരു ഇബാദത്താണ് ഭൂമി ലോകത്ത് നമുക്ക് ചെയ്ത ഏറ്റവും വലിയൊരു തൗഫീഖാണ് ഭാഗ്യമാണ് അപ്പൊ ഇൻഷാ അല്ലാഹ് ഇതിന് ആദ്യം വേണ്ടത് മനുഷ്യന് മനസ്സല്ല ആരോഗ്യമല്ല അതൊക്കെ വേണം ഇതിൽ കൂടാനും ഇത് കാണാനും ഇവിടെ എത്താനും ഇവിടെ ഇരിക്കാനും ഇവിടെ കേൾക്കാനും ഇവിടെ പറയാനും ഇവിടെ പറയിപ്പിക്കാനും മനസ്സും വേണം താല്പര്യവും വേണോ ആശയും വേണോ ആഗ്രഹവും വേണോ ആരോഗ്യവും വേണോ പക്ഷെ എല്ലാത്തിനേക്കാളും ഇന്നെ വേണ്ടത് മേലായ റബ്ബിന്റെ തൗഫീഖാണ് അത് ലഭിച്ചവരാണ് നിങ്ങൾ
എല്ലാവർക്കും കിട്ടോ ദുനിയാവിൽ? എല്ലാവർക്കും നന്മക്കുള്ള തൗഫീഖ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ തന്നെ ഇല്ലേ സ്വർഗം? പിന്നെ മരിക്കണമെന്നുണ്ടോ? ഇല്ലല്ലോ. ഞമ്മീന് പരിപാടിക്ക് ചാടി കയറിയിട്ട് കോട്ടും കമ്മീഷണർ വരുന്നതല്ല, ഞങ്ങൾ കുറച്ച് അത്യാവശ്യമെല്ലാം നോക്കിയിട്ടും പ്രിപ്പയർ ചെയ്തിട്ട് തന്നെയാണ് വരുന്നത്, കുറച്ച് റിസ്ക് എടുത്തിട്ട് തന്നെയാണ് വരുന്നത്. അല്ലാണ്ട് ഇങ്ങനെ എ സി ഇട്ടിട്ട് കാറ് ഷർട്ടും കോട്ടും ഇട്ടിട്ട് പാഞ്ഞോണ്ട് വരുന്നതല്ല. അപ്പോൾ ആ നല്ല പോലെ നോക്കിയിട്ട് പിടിച്ചിട്ട് പറഞ്ഞിട്ട് അറിഞ്ഞിട്ട് കേട്ടിട്ട് പിടിച്ചിട്ട് നോക്കിയ ഇൽമ് അതൊരു മട്ടം പോലെ നിങ്ങളോട് പറയണമെന്നും ആ പറഞ്ഞ ഇൽമിൽ നിന്ന് ഒരു കാര്യമെങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കണമെന്നുള്ള വലിയൊരു നിർബന്ധം നമുക്കുണ്ട്. ഇത് കേവലം ഒരു ചടങ്ങല്ലല്ലോ, ഇത് കേവലം ഒരു ചടങ്ങല്ല. ഇത് നമ്മൾ പരസ്പരം കൊടുക്കുന്നു, നിങ്ങൾ വാങ്ങുന്നു, വാങ്ങണം. ദുനിയാവിൽ നമ്മൾ ചെയ്യുന്ന ഒരുപാട് ദാനങ്ങളുണ്ട്, ധർമ്മങ്ങളുണ്ട്. എങ്കിൽ ആ ദാനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദാനം വിദ്യാദാനം, അറിവ് പകർന്നു കൊടുക്കുക. ഈടെ ഇരുന്നിട്ട് മുണ്ടെന്നെങ്കിൽ പിന്നെ ഈടെ വരണ? സ്വർഗത്തിന്റെ തോപ്പിലിരുന്നിട്ട് നിങ്ങളെ പഞ്ചാരികാക്കുന്നെങ്കിൽ പിന്നെ ഇവിടെ വരണ? അതിന് പുറത്ത് സൗകര്യമില്ലേ? ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് പിടിച്ചോളണമെന്നില്ല, എന്റെ തന്തക്കും തള്ളക്കും ഉണ്ടാവും പെട്ട്, അതൊന്നും സാരമില്ല. എന്നാലും ഈനോടൊരു അതപുണ്ട്, അത് നല്ലോണം ഫോളോ ചെയ്യണം. കാരണം ഇത് സ്വർഗത്തിന്റെ തോപ്പാണ്. നിങ്ങളെ ഇടതും വലതും അല്ലാന്റെ മലായിക്കത്തീങ്ങളുണ്ട്. നിങ്ങളെ കാളിന്റെ അടിയിൽ ചവിട്ടിയ കല്ലുമണ്ണുകൾ പോലും ഈ സമയത്ത് നിങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടുന്നുണ്ട്. ഈ സമയം ഇരിക്കുന്ന നിങ്ങൾക്കും എനിക്കും ഈ ലോകത്തുള്ള എല്ലാ ചരാചരങ്ങളും ഏതുവരെ നിങ്ങളെ കാലിന്റെ അടിയിലുള്ള മണ്ണുകൾ പോലും അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്നുണ്ട്, റഹ്മത്തിനെ ചോദിക്കുന്നുണ്ട്, നല്ലോണം അള്ളാഹുവിനോട് നമുക്ക് വേണ്ടി റഹ്മത്തിനെ തേടുന്നുണ്ട്. എനിക്ക് അള്ളാഹിന്റെ തോഫിക്കൊണ്ട് ഒള്ളെടുക്കുമ്പോൾ നിസ്കരിക്കുമ്പോൾ എന്തോ വിശ്വാസം ഇല്ല, ഈ പ്രസംഗിക്കുമ്പോ ഇപ്പൊ ഒരു വിശ്വാസം തുടങ്ങി. അതായത് ഈ ഇരിക്കുന്നതന്നെ എതിർലി കുഞ്ഞു മക്കളാണ്, അവർക്കാണെങ്കിൽ വേദന പോകണമെന്നില്ലല്ലോ. ബലിയോനെ വന്നിട്ട് പിന്നെ കിടാനിരുന്നു, വയല് കേക്കണ്ടിയ ബാപ്പനെ വന്നിട്ട് പിന്നെ കിടാന്, അത് സ്വർഗത്തിന്റെ പൂക്കളല്ലേ? ഇത് സ്വർഗത്തിന്റെ പുഷ്പങ്ങളാ, അത് സ്വർഗത്തിന്റെ പൂക്കളാ. ഹിജാബത്തുള്ള മനുഷ്യന്മാരാണ് ഈ കുഞ്ഞുമക്കള്. ഹിസാബില്ലാതെ നാളല്ലാന്റെ സ്വർഗത്തിലേക്ക് കടക്കുന്ന രണ്ടു കൂട്ടരുണ്ട്, രണ്ടു കൂട്ടറും ഒരു കണക്കിന് ഒരുപോലെയാണ്. ഒന്ന് കുഞ്ഞുമക്കള്, ഒന്ന് ഭ്രാന്തന്മാര്. അവർക്ക് ഹിസാബില്ല, അവർ ഹിസാബില്ലാതെ അള്ളാഹുവിന്റെ അടുക്കൽ സ്വർഗത്തിലെ കടക്കുന്ന മഹാന്മാരാണെന്ന്, ദുആ കിജാബത്തുള്ള അഹ്ലികാരിൽ പെട്ടവരാണെന്ന് മുസ്തഫായ റസൂലുള്ളാ. സത്യം പറഞ്ഞാ രണ്ടാളും ഒരു കണക്കിന് ഒന്നാണ്, ഒന്ന് ഭ്രാന്തന്, ഒന്ന് കുഞ്ഞുമോന്. സത്യത്തില് രണ്ടാളും ഒന്നായത് ബുദ്ധിയില്ലാത്ത വിഷയത്തിലാണ്. തിരിഞ്ഞ നിങ്ങക്ക്, ഞാൻ ചിരിക്കാൻ പറയുന്നതല്ല, നിങ്ങക്ക് തിരിയുന്നാ, നിങ്ങ എന്റെ കൂടെ ഇല്ലേ? അപ്പൊ ഈ കുഞ്ഞുമക്കളുള്ള ഈ മജ്ലിസ് അതൊരു ബർക്കത്തിന്റെ മജ്ലിസാണ്. അപ്പൊ ഈ കിടാക്ക് ഇങ്ങനെ സൗണ്ടും കാര്യങ്ങളൊക്കെ ആക്കുമ്പോ പിന്നെ ഇങ്ങ് വലിയവരിരുന്നിട്ട് മുണ്ടും പോലെ നമുക്കൊരു വിശ്വാസം പോലെ. അതാണ് നമുക്ക് ഇത്ര പറഞ്ഞ് തന്നെ പറയേണ്ടി വരുന്നത്. അല്ലാണ്ട് നിങ്ങളോട് വെറുപ്പുണ്ടായിട്ടൊന്നും അല്ല, നിങ്ങൾക്ക് ചിലപ്പോൾ ദഹിച്ചോളണമെന്നില്ല, എന്നാലും അങ്ങനെയാണല്ലോ. അതിനോടൊരു അധവും കാര്യങ്ങളൊക്കെ നമുക്ക് വേണം ഇരിക്കട്ടെ. ഞാനേതായാലും കണ്ണ് ചിമ്മിറ്റ് അങ്ങോട്ട് പോട്ടെ, പിന്നെ മല പറഞ്ഞു നമുക്കറിയാനില്ല. ഏതായാലും അൽഹംദുലില്ലാ, ദിക്റിന്റെ മജ്ലിസാണ് ഇത്. അള്ളാഹിന്റെ ലോകത്ത് ദിക്റുകൾ ഒരുപാടുണ്ട്, അതിലേറ്റവും പ്രധാനപ്പെട്ട വിലപിടിപ്പുള്ള കൂലിയുള്ള ഏറ്റവും വലിയ ദിക്റ് ഇൽമു പറയല, ഇൽമു പറയല, ഇൽമു കേൾക്കല. ഇത് ഏറ്റവും വലിയ ദിക്റാണ്, ഇത് ഏറ്റവും വലിയ കാര്യമാണ്. വല ദിക്റുല്ലാഹി അക്ബർ, ഖുർആനാണല്ലോ അല്ലാന്റെ ഖുർആനല്ലേ? വല ദിക്റുല്ലാഹി അക്ബർ, ദിക്റാണ് ഏറ്റവും വലിയ കാര്യം. അത് ചെറിയ കാര്യമല്ല. ഒരു മനുഷ്യന്, ഒരു വിശ്വാസിയായ മനുഷ്യൻ, ഒരു മുഅ്മിനായ മനുഷ്യൻ ആണാവട്ടെ പെണ്ണാവട്ടെ, അവന്റെ കൽബിന്റെ ഗതി എപ്പോഴും ഉണ്ടാകേണ്ടതാണ് ദിക്റ്. വമന്നറല്ലാഹ അൻദിക്രി ഫഇന്ന ലഹു മഈശത ലങ്ക. ദിക്റില്ലാതെ പോയാൽ അവന്റെ ജീവിതം വളരെ കഷ്ടപ്പാട് നിറഞ്ഞതാകും. അല്ലാഹുവിന്റെ ദിക്റില്ലാതെ പോയാൽ അവന്റെ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വല്ല പ്രയാസമാകും. ദാരിദ്ര്യം നിറഞ്ഞതാകും, മാനസിക സംഘർഷങ്ങൾ നിറഞ്ഞതാകും, എല്ലാം കൊണ്ടും അവന്റെ ജീവിതം ഒരു പ്രയാസങ്ങൾ നിറഞ്ഞതാകും. നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ കോടതിയിൽ ദിക്റില്ലാത്ത മനുഷ്യന്മാരെ കുരുടന്മാരായി കൊണ്ടുവരാം, കണ്ണിന് കാഴ്ചയില്ലാത്തവരായി, അന്ധന്മാരായിട്ട് നാളെ പരലോകത്ത് കൊണ്ടുവരാം. ഖാല റബ്ബി ലിമാ അശ്റത്തനീ യാമാ വഖദ് കുന്തു ബസീറാ.
قال كذلك أتتك آياتنا فنسيتها فنسيتها وكذلك اليوم تنسى പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല നമ്മളോട് പറയുകയാ ദിക്റില്ലാത്ത മനുഷ്യന്റെ ജീവിതം ഒരിക്കലും ഗുണം പിടിക്കില്ല അവന്റെ ജീവിതത്തിൽ ബർക്കത്തില്ല അവന്റെ ജീവിതത്തിൽ സമാധാനമില്ല അവനെ ഒരിക്കലും റാഹത്ത് ഉണ്ടാവില്ല എല്ലാ നിലക്കും ഒരു പിരിമുറുക്കം നിറഞ്ഞതാകും അവന്റെ ജീവിതം ദിക്റില്ലാത്തവന്റെ ജീവിതം നാളെ പരലോകമോ അതിനേക്കാളും ഭയാനകമാണ് അവിടെ എല്ലാം കൊണ്ടും കഷ്ടപ്പെടുന്ന നിലക്ക് അവനെ കൊണ്ടുവരപ്പെടുന്ന മാത്രമല്ല പ്രത്യേകിച്ച് അവനെ നാളെ കൊണ്ടുവരുന്നത് കണ്ണിന് കാഴ്ചയില്ലാത്ത രൂപത്തില് ദിക്റില്ലാത്ത മനുഷ്യന്മാർ നാളെ അവിടെ കുരുടന്മാരാണ് ദിക്റില്ലാത്ത മനുഷ്യന്മാർ നാളെ അവിടെ കണ്ണ് കാണാത്തവരാണ് അന്ധന്മാരായി നാളെ പരാവാരം പോലെ പരന്നുകിടക്കുന്ന പരകോടി ജനങ്ങളുള്ള പരലോകത്ത് അവരെ നാളെ അവിടെ കൊണ്ടുവരുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മളോട് പറയുമ്പോ എപ്പോഴും ഞങ്ങൾ ആ വായിന്റെ ഉള്ളിൽ ഉണ്ടാകേണ്ടത് മറ്റുള്ളവർക്കുള്ള പിന്നെ സല്ലാണത്തോ ലഅനത്തോ അല്ല ഞങ്ങളെ നാവിലെപ്പോഴും തട്ടിക്കളിക്കേണ്ടത് തുള്ളിക്കളിക്കേണ്ടത് ദിക്റാണ് ബിദിക്രില്ലാഹി തൻമഹി ഖുദൂനൂബ വതംഫതിഹുൽ بصائر والقلوب وذكر الله أفضل كل شيء كذا قال الإله والحبيب വിജയത്തിന്റെ വഴികളും തുറന്നു തരാനുള്ള കാര്യമാണ് ദിക്റുകളെ കൊണ്ട് ഏത് കാര്യവും സാധിപ്പിച്ചെടുക്കാൻ കഴിയും ദിക്റില്ലാതെ പോയാൽ അവിടെ ഞങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ ബർക്കത്തുമില്ലാതെ ആകും മുസ്തഫ നബി തങ്ങൾ പറഞ്ഞു ആമ്പുകായിട്ട് പറയുന്നതാണ് എന്റെ വിഷയതല്ല ഞാൻ വിഷയം കണ്ടിട്ടുണ്ട് ഞാൻ വിഷയം പ്രിപ്പയർ ചെയ്തിട്ടുമുണ്ട് ഞാൻ വിഷയത്തിന്റെ ആമുഖമായിട്ട് പറഞ്ഞതിനറിയോ ഇരുന്ന് നിങ്ങൾ ഇരുന്ന ഈ ഇരുത്തം ഇത് ചെറിയതല്ല എന്നൊന്നും കൂടി മനസ്സിലാക്കി തരാനാണ് നിങ്ങൾ അറിഞ്ഞോറാണ് നിങ്ങൾ തിരിഞ്ഞോറാണ് നിങ്ങൾക്ക് നല്ല ബോധമുണ്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാലും പിന്നെയും കൂടുതൽ ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ പിന്നെയും ബോധിപ്പിച്ചു കൊടുക്കണമെന്നാണ് ഖുർആൻ അതേ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് നല്ലോണം പറഞ്ഞു കൊടുക്കണം നബിയേ ധാരാളം പറഞ്ഞു കൊടുക്കണോ ഒരിക്കലും അവരോട് പറയുന്നത് നിർത്തണ്ട നബിയേ അവർ ചെയ്യട്ടെ ചെയ്യാതിരിക്കട്ടെ അവർ വരട്ടെ വരാതിരിക്കട്ടെ അവർ ഉൾക്കൊള്ളട്ടെ കൊള്ളാതിരിക്കട്ടെ വമാ അലൈനാ ഇല്ലൽ ബലാഉൽ മുബീന ഞങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കൽ മാത്രമാണ് കടമയുള്ളത് അതതിന്റെ മുറ പോലെ പ്രവർത്തിക്കാനും ഉപകാരപ്പെടാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ചന്താണോ ചേലാണോ അതൊരു അങ്ങനല്ല അങ്ങനല്ല അതിന്റെ ബാക്ക് ബാക്ക് തോന്നിയ പോലെ ഇട്ടുണ്ട് അറിയാത്ത ബാർബർ മുടിയെടുത്ത പോലെ ആയിപ്പോണ്ട് അല്ല അതിനൊരു ചന്തം പോണോ ഏതൊരു കാര്യവും പ്രത്യേകിച്ച് ആമല് അത് ചന്തണ്ടാകുമ്പോഴാണ് അല്ലാഹ്ക്ക് ഇഷ്ടം ഒട്ടാരൊരു നിസ്കാരം ഒട്ടാര് തോന്നിയ പോലെ ഒരു ഇരുത്തം കാണുന്നില്ലേ ഓരോരുത്തർ ജുമാക്ക് വന്നിട്ട് നിസ്കരിക്കുന്ന കാണുന്നില്ലേ കാള് വെണ്ടാക്കിയിട്ട് നടുവെണ്ടാക്കിയിട്ട് എന്തെല്ലോ കോലത്തിൽ നായിരുന്ന പോലെ പൂച്ചിരുന്ന പോലെ അവന് തലങ്ങണി കിട്ടിയും ആടനെ ഉറങ്ങട്ടെ മെമ്പറിനെ ഞാൻ ചിരിക്കാൻ പറയുന്നതല്ലേ ചിരിക്കുമ്പോഴൊക്കെ ഡൗട്ടുണ്ടോ നിങ്ങൾക്ക് തന്നെ ഉറങ്ങി ഞാൻ ഞങ്ങളെ പള്ളിൻ്റെ ഉള്ളിൽ കാണുന്ന കോലാണ് ഞാൻ ബനീശ്വരന്റെ കഥ പറയുന്നതല്ലേ ഞാൻ എൻ്റെ നാട് മുഗറാലോ അല്ലെങ്കിൽ മഞ്ചേശ്വരത്തിൻ്റെ കഥ പറയുന്നതല്ലേ ഞാൻ നിങ്ങളുടെ നാട്ടിലെ കഥ തന്നെയാണ് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാല്ലെന്ന് നമുക്കറിയും അത് ഉള്ളത് പറഞ്ഞാൽ ഉമ്മാക്കും പിടിക്കുന്നില്ലല്ലേ ഇനിയിപ്പോൾ എന്താക്കി ചെല്ലാതിരിക്കാൻ കഴിയും ചെല്ലാതിരിക്കാൻ കഴിയാലല്ലോ ഏതൊരു കാര്യവും അതിന് അതിൻ്റെതായ ഒരു ചന്തവും ചേലും ഉണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹാബികൾക്ക് ഇമാമായിട്ട് നിൽക്കുന്നു ഹബീബായ നബി തങ്ങളുടെ നിസ്കാരത്തിന് ഇമാമായി നിന്ന നേരം പിന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോ സഹാബികൾ നിൽക്കുന്ന സഫിന്റെ ഇടയിൽ അതാ വിടവ് കാണുകയാണ് ഫുർജത്താൻ അവിടെ ഒരു വിടവ് ഒരാൾക്ക് നിൽക്കാതൊക്കത്തെ ഗ്യാപ്പുണ്ട് ഹബീബായ നബി തങ്ങളത് കണ്ട നേരത്തെ തിരിഞ്ഞു നോക്കിയ റസൂലുള്ളാഹിന്റെ മുഖം ചുവന്നു ഗാംഭീര്യമുള്ള മുഖമായി രക്ഷപ്പെട്ട മുഖമായി ഹബീബായ
പാചകന വിധങ്ങൾക്ക് വല്ലാത്ത ദേഷ്യം വന്നു കാരണം അങ്ങനെ വിടവ പാടില്ല അത് ഇബാദത്തിനു പറ്റിയ രൂപമല്ല ഇബാദത്തിന്റെ ചേലല്ല അതൊരു ചന്തമല്ല വിടവ പാടില്ല സഫൂഫക്കും വഅതദിലോ നിങ്ങളെ സഫ നിങ്ങൾ ശരിയാക്കുക ക്ലിയർ ആക്കുക തോളോട് തോൾ ചേർന്ന് നിൽക്കുക ആ അങ്ങനെ നിൽക്കണ്ടി അല്ലാണ്ട് കടകാളം നോക്കണ്ടിയതല്ല തോളോട് തോൾ ചേർന്ന് നോക്കാം എന്നാ മുണ്ടെന്നോറെല്ലാം കുറച്ച് ബാക്ക് പോയിട്ട് മുണ്ടിക്കോളി ഓ അതാരൊരു മുണ്ടുന്നത് സ്വർഗത്തിന്റെ തോപ്പില് പിന്നെയും 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 പിന്നെ ഇങ്ങനെ എന്റെ മുണ്ടും അത്യാവശ്യം മുണ്ടി തന്നെ പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് മെല്ലെ ഹെൽമെന്റ് മജ്ജിൽ ജെ സി ബിന്റെ ഇടയിൽ ബോർവേൽ ഇട്ടുണ്ടാവും ആരോ കൂടുതൽ ജീവിക്കുന്നില്ലേ അല്ല അങ്ങനല്ല ഒരു ഒരു കാര്യം നടക്കുന്നതിന്റെ ഇടയിൽ പിന്നെ ഒന്നൊരു ചേലല്ല ഒരു ചന്തം അല്ല പ്രത്യേകിച്ച് ഇൽമ് അത് വളരെ അച്ചടക്കത്തോ അതബെന്നത് വലിയ കാര്യമാണ് നമുക്ക് ഇല്ലാതെ പോയതോ തന്നെയാണ് ഞങ്ങൾക്ക് നിസ്കാരമുണ്ട് നിസ്കാരത്തിൽ ഇപ്പൊ ആർക്കും അമ്മയുള്ള നമ്മൾ ഓരോരു ചക്കന്മാരും ഓരോരു ബൈസന്മാരും നിസ്കരിക്കുന്ന കണ്ടെങ്കില് നല്ല മട്ടം പോലത്തെ നിസ്കാരമാണ് ഇഷ്ടം പോലെ നിസ്കാരമുണ്ട് ധാരാളം ഓതുന്നുണ്ട് എല്ലാം ഉണ്ട് ബഹുമാനം ഇല്ല മദീനത്തെ പള്ളിയിൽ വെച്ചിട്ട് സഹാബികൾക്ക് ഇങ്ങനെ ഉപദേശിക്കുകയാണ് ആ ഉപദേശം പറഞ്ഞു കൊടുക്കുന്നതിന്റെ ഇടയില് ഹബീബായ നബി തങ്ങളെ സഹാബികളോട് പറഞ്ഞു ഇജ്ലിസോ 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 എന്ന് പറഞ്ഞപ്പോ സഹാബികൾ ഇരുന്നു പക്ഷേ നബി തങ്ങൾ ഇരിക്കാൻ വേണ്ടി പറഞ്ഞത് ആര് കേട്ടറിയാ അങ്ങകലെ നടന്നു വരുന്ന മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങൾ കേട്ടോ തങ്ങളും കേട്ടോ ഇജ്ലിസോ ഇരുന്നോളോ എന്ന് പറഞ്ഞപ്പോ മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങൾ ദൂരെ നിന്ന് കേട്ട മഹാനർ അവിടെ തന്നെ ഇരുന്ന് കളഞ്ഞു പള്ളിയിലേക്കെത്താൻ നോക്കിയില്ല ചോദിക്കപ്പെട്ട നേരത്ത് പറഞ്ഞത് നബി തങ്ങൾ ഇരിക്കാനല്ലേ പറഞ്ഞേ അത് പാലിക്കൽ എന്റെ അതപാട് അതുകൊണ്ടാ ഞാൻ അവിടെ ഇരുന്നത് പിന്നെ നടക്കരുത് പിന്നെ ഇരിക്കരുത് പിന്നെ ചാടരുത് പിന്നെ മിണ്ടരുത് ബക്കറ്റ് എന്താണ് ഇപ്പോ അല്ല അല്ല വേണം സംഘാടകരത് ആവശ്യമാണ് ചെയ്യേണ്ടതാണത് ബക്കറ്റും കാര്യങ്ങളും കവറൊക്കെ ഇൻഷാല്ല സമയം ആയി തുടങ്ങിയത്രല്ലേ ഇൻഷാല്ല മട്ടം പോലെ ഞാൻ ചെല്ല എല്ലാം ഓർമ്മയുണ്ട് ഒന്നും വിടല ഞാൻ ബി ആർ ചെന്നക്കാലും സ്വന്തമാക്കും നിങ്ങത് വരുന്നെങ്കിലേ ഇരിക്കും നിങ്ങ ഇരിക്കും കേൾക്കുന്നു ഞാൻ നിങ്ങൾ കവർ തന്നെ എണ്ണിക്കൊണ്ടിരുന്നെങ്കിൽ സംഗതി നടക്കും വയല് കേക്കി കുറച്ചു നേരം വയല് കേക്കി പിന്നെ നമുക്ക് വേണ്ടി പോലെ ആക്കാം കാരണം ഇതങ്ങനെ വെക്കുന്ന പരിപാടി ഒന്നല്ല ഇത് ഇബാദത്താണ് ഞാൻ പറഞ്ഞല്ലോ രണ്ടരക്കാത്ത ആ പള്ളിയിൽ കയറിയിട്ട് മുത്തലക്കായ സുന്നത്ത് നിസ്കാരം ഒരാൾ നിസ്കരിക്കുന്നു കൂട്ടിക്കോടെ അവിടെ ഇപ്പൊ ഒരാൾ പിന്നെ ഓൾറെഡി ഇപ്പൊ ഓൺലൈനിൽ ഇപ്പൊ ലൈവായിട്ട് അവിടെ ഒരാൾ രണ്ടരക്കാത്ത മുത്തലക്കായ സുന്നത്ത് നിസ്കരിക്കുന്നു നീണ്ട സുജൂദ് നീണ്ട റുക്ഊ ചെയ്യുന്നു ഒന്ന് കൂട്ടിക്കോളൂ എങ്കിൽ ആ നിസ്കാരത്തിനേക്കാളേറെ അല്ലാഹു കിട്ടപ്പെട്ട അമലീരിത്തമാണ് ഈ കേൾക്കലാണ് കാരണം ഇത് ഇൽമാണ് അല്ലാഹുവിന്റെ നൂറാണ് അവിടെ നിസ്കരിക്കണമെങ്കിലും ഇവിടെ ഇൽമ പഠിക്കണ്ടേ അവിടെ നോമ്പ് നോക്കണമെങ്കിലും ഇവിടെ ഇൽമ വേണ്ട അവിടെ ഹജ്ജ് ചെയ്യണമെങ്കിലും ഇവിടെ നിന്ന് ഇൽമ വേണ്ട അവിടെ ദിക്ർ ചൊല്ലാനും ഇവിടെ നിന്നുള്ള ഇൽമ വേണ്ട ഇൽമാണ് ഏറ്റവും പ്രധാനം വമയ്യ കുംബി ഗൈരി ഇൽമി അമലു അമലുഹു മറു ദൂദത്തുൻ ലാ തുഖബലു മഹാന്മാർ പറഞ്ഞങ്ങനെയാണ് അറിവില്ലാതെ കണ്ട് തോന്നിയതുപോലെ അവനവന് തോന്നിയതുപോലെ ഷർത്തറിയില്ല ഫർലറിയില്ല വിധിവിധാനങ്ങൾ അറിയില്ല രൂപഭാവങ്ങൾ അറിയില്ല കൈഫിയത്ത് അറിയില്ല സൂറത്ത് അറിയില്ല തോന്നിയതുപോലെയുള്ള നിസ്കാരമാണെങ്കിൽ തോന്നിയതുപോലെയുള്ള നോമ്പാണെങ്കിൽ തോന്നിയതുപോലെയുള്ള ദിക്റുറാദുകളാണെങ്കിൽ തോന്നിയതുപോലെയുള്ള ഖുർആൻ പാരായണമാണെങ്കിൽ അല്ലാഹുക്ക് വേണ്ട അത് സ്വീകരിക്കപ്പെടുകയില്ല അവന്റെ ഏതൊരു അമലും തള്ളപ്പെട്ടതാണ് തള്ളപ്പെടുന്നതാണ് നിഷ്ഫലമാണ് ഫലശൂന്യമാണ് ആ കഷ്ടപ്പാട് ഭർത്താവിലാണ് വെറുതെയാണ് എന്തുകൊണ്ട് ഇൽമില്ലാതെ കണ്ട് ചെയ്യുന്നതാണ് ഇൽമാണ് കാര്യം ഇൽമാണ് കാര്യം ആ അതാ പറയുന്ന മദ്രസ ഏഴാം ക്ലാസ് ഉണ്ടെങ്കിലേ മതി മതി എന്നൊരു ഉസ്താദിന് ശമ്പളം കൊടുക്കാൻ വന്നോരല്ല ഇരുന്നോളൂ നിങ്ങൾ ഇരുന്നോളൂ പ്ലീസ് നിങ്ങൾ ഇരുന്നോളൂ ഏനൊരു ക്ലാസ്സിൽ ഉസ്താദിന് ശമ്പളം കൊടുക്കാൻ കയാലാഞ്ചലിറ്റി എട്ടാം ക്ലാസ് ക്യാൻസൽ ആക്കുന്ന കുറെ നാട്ടുകാരുണ്ട് ഇവിടെ എത്രാം ക്ലാസ്സുകളുണ്ട് ഇവിടെ അമാഷാ അല്ലാ നിങ്ങൾ എത്ര അഭിനന്ദിക്കണോ
ചിലയിടത്തെല്ലാം വലിയ മൾട്ടികാറാണ്, വലിയ കമ്മിറ്റിയുണ്ട്, ദുബായ് കമ്മിറ്റി, അബുദാബി, ഖത്തർ കമ്മിറ്റി, അമേരിക്കൻ കമ്മിറ്റി വരെയുണ്ട്. എന്നിട്ട് മദ്രസ ഏഴാം ക്ലാസ് കഴിഞ്ഞിട്ട് എട്ടാം ക്ലാസ് തുടങ്ങുമ്പോൾ ജന്മം തറഞ്ഞ കമ്മിറ്റിക്കാറ്. മതി മതി ഉസ്താദ്, കാരണം ഒരു ഉസ്താദിനെ വെക്കാൻ തക്കാത്ത കപ്പാസിറ്റി ഇല്ല. പിന്നെ അമേരിക്കയുടെ കമ്പനി അതിന് ഉള്ളു തല്ലാൻ അല്ല, കമ്മിറ്റി എല്ലായിടത്തും ഉണ്ട്. ഞാൻ ശരിക്കാൻ പറയുന്നതല്ല, അത്ര മതിയാണ്. കാരണം ഇൽമ അത്രേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. നമുക്ക് ഇൽമിനോട് നമ്മൾ പള്ളി കേട്ടോ, സത്യം പറഞ്ഞാൽ കാളുടെ അടിയിൽ പള്ളിയല്ല കെട്ടേണ്ടത്. കാളുടെ അടിയിൽ വേണ്ടിയത് മദ്രസയാണ്, കലാലയങ്ങള്, മതകലാലയങ്ങള്, അതാണ് വേണ്ടത്. പള്ളികൾ ദൂരെ ദൂരെ വേണം, കാരണം കൂടുതൽ നടന്നെങ്കിലാണ് ഏറെ കൂലി പള്ളിക്ക്. നിങ്ങ അവിടെ അവിടെ പള്ളി കെട്ടി നമ്മൾ നടത്തും, ഷോട്ടാന്നല്ലേ പറയുന്നേ. നിങ്ങക്കെന്തും തിരിഞ്ഞിട്ടേ ഇല്ലേ? അല്ല, നിങ്ങൾ ഈ ദമ്മു പിടിച്ചിട്ടിരുന്ന് ചിരിക്കാൻ മാത്രമാണല്ലോ ഭയങ്കര ഉഷാറ്. വേറെ എന്തൊന്നും ഒരു രീപ്പിളൊന്നുമില്ല, ഒരു പസ്സ തലല്ലാട്ടി കൊളിയാവല്ലേ. തിരിഞ്ഞിനെങ്ങും ഇല്ലെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ എസ് ഓർണോ അല്ല. ഇത് ഞാൻ ഇങ്ങനെ നിങ്ങളെ ബായി വളർന്നിട്ട് കേൾക്കാൻ, ഇത് പാട്ടൊന്നും അല്ല. ഇത് നിങ്ങൾ നല്ലപോലെ സ്വീകരിക്കണം. ഇത് നിങ്ങൾക്ക് രണ്ട് മണിക്കൂർ കേട്ടിട്ട് ഒരു വിഷയമെങ്കിലും നിങ്ങൾക്ക് നാളെ പഠിക്കാൻ കിട്ടണം. രണ്ട് മണിക്കൂറിൻ്റെതും പഠിക്കാൻ കിട്ടണം ഞാൻ പറയുന്നില്ല. ഒരു വിഷയമെങ്കിലും നിങ്ങൾ ഗ്രഹിച്ചിരിക്കണം. എനിക്കും നിങ്ങൾക്കും രണ്ടു കൂട്ടർക്കും ഇത് ഉപകാരപ്പെടണം. അള്ളാഹു ഉപകാരപ്പെടുത്ത. ടിഷ്യൂ പേപ്പർ കേട്ടോ. മുസ്തഫ യാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചു അതവ വല്ല കാര്യമാണ്. അതവ വല്ല കാര്യമാണ്. പള്ളികളുടെ മുമ്പില്, മദ്രസകളുടെ മുമ്പില്, അലിമീങ്ങളുടെ മുമ്പില്, വയസ്സുള്ളവരുടെ മുമ്പില്, പ്രായമുള്ളവരുടെ മുമ്പില്, നാടിന്റെ അധികാരസ്ഥന്മാരായ സമുദായത്തിന്റെ ഉമറാക്കളായ കമ്മിറ്റിക്കാരുടെ മുമ്പില്, ഉമ്മവാപ്പാന്റെ മുമ്പില്, അധ്യാപകന്മാരുടെ മുമ്പില്, അവരുടെ മുമ്പിലെല്ലാം നല്ലോണം മതവ വേണം, ബഹുമാനം വേണം. ബഹുമാനം എന്നത് വലിയ കാര്യമാണ്. അവരുടെ മുമ്പില് കുട്ടികളി പാടില്ല. തോന്നിയതുപോലെ നടക്കാനോ സംസാരിക്കാനോ പാടില്ല. നല്ല സംസ്കാരം ഉണ്ടാക്കേണ്ടത്, നല്ല അദബും ഗുരുത്വത്തോടെ പെരുമാറേണ്ടത് ആ മഹാന്മാരുടെ മുമ്പിലാണ്. പള്ളികളുടെ മുമ്പില്, മദ്രസകളുടെ മുമ്പില്, മഹാന്മാരുടെ മുമ്പില്. വിശുദ്ധ ഖുർആൻ പറഞ്ഞ കണ്ടില്ലേ, സഹാബ നബി തങ്ങളെ മുമ്പിൽ നിങ്ങ വെച്ചും മിണ്ടണ്ട, ശബ്ദമുയർത്തി സംസാരിക്കണ്ട. ഹബീബായ നബി തങ്ങളെ മുമ്പിൽ നിങ്ങ തൊണ്ട കീറണ്ട, ആർക്കണ്ട, വെച്ചും മുണ്ടണ്ട. അങ്ങനെ മിണ്ടിയാലോ അത് റസൂലുള്ളയാണ്, അത് അല്ലാന്റെ ഹബീബാണ്, അത് അല്ലാന്റെ മഹാനാണ്. അവരുടെ മുമ്പിൽ അങ്ങനെ ശബ്ദമുയർത്താനോ കോലാഹലങ്ങൾ ഉണ്ടാക്കാനോ പാടില്ല. അങ്ങനെ എങ്ങാനും സംഭവിച്ചു പോയാൽ നിങ്ങളെ അമലുകൾ ബാത്തിലാകും കേട്ടോ. നാളെ പരലോകത്തേക്ക് അത് ഉപകാരപ്പെടില്ല. പരിശുദ്ധ ഖുർആനാണ്. ദീപായന വിധങ്ങളെ മുമ്പിൽ ശബ്ദം പോലും ഉയർത്താൻ പാടില്ല എന്ന് പറഞ്ഞ എന്താ, ബഹുമാനിക്കപ്പെടേണ്ടവരാണ്, ബഹുമാനിക്കപ്പെടേണ്ടവരാണ്. എല്ലാം ഒരുപോലെ അല്ലല്ലോ. പെറ്റുമ്മയും കഷ്ടപ്പാടിന്റെ നെല്ലപ്പടി കണ്ട് പോറ്റി വളർത്തിയ ബാപ്പയും ഒരുപോലെയാണോ? ഇപ്പൊ ഇന്നലെ കഴിഞ്ഞല്ലോ, ആവശ്യങ്ങളൊക്കെ ഇന്നലെ കഴിഞ്ഞു. ഞാൻ ആവശ്യം പറയുന്നില്ല, എന്നാലും അവരെല്ലാം ഒരുപോലെ അല്ലല്ലോ. പള്ളികളും പറമ്പും എല്ലാം ഒരുപോലെയാണോ? അല്ല, പള്ളികളുടെ മുമ്പിൽ അങ്ങനെ നടക്കാൻ പാടില്ല. നല്ല അടക്കം ഒരുക്കമൊക്കെ വേണം. അതിന്റെ മുമ്പിൽ നടക്കുമ്പോ വിഷയം പറയുമ്പോ ഒക്കെ 3/4 ഷെഡ് ഇട്ടിട്ട് പള്ളിന് മുമ്പിൽ വരാൻ പാടണ്ട. ആരുസ്ത വന്നെ? നിങ്ങളല്ല, നിങ്ങൾ വന്നിട്ടില്ല, ഞാൻ കണ്ടിട്ടുമില്ല. നിങ്ങൾ വന്നിന, നിങ്ങൾ തന്നെ. അടുത്ത കൊല്ലത്തേക്ക് വിളിച്ചില്ലെങ്കിലേ ഇനിയിപ്പോ എന്താക്കാനല്ലേ? ഇവിടെ ആന കുതിരാക്കാനൊന്നും ഇല്ല. നിങ്ങൾ തന്നെ പീസാക്കിയിട്ട് കടത്തോത്തേക്ക്. അങ്ങനെ വരാൻ പാടില്ല. വന്നിട്ടില്ല, ആരും വരാൻ പാടില്ല. പള്ളികളുടെ മുമ്പിൽ അങ്ങനെ പാടില്ല. ആരാധനാലയങ്ങൾക്ക് മുമ്പിൽ ശബ്ദമുയർത്താൻ പാടില്ല. മദ്രസകളുടെ മുമ്പിൽ വന്നിട്ട് തോന്നിയതുപോലെ പെരുമാറാൻ പാടില്ല. മുതിർന്നവർ, വലിയവര്, പ്രായമുള്ളവര്, അവരുടെ മുമ്പിൽ അടക്കവും ഒതുക്കവും ഇല്ലാതെ പെരുമാറരുത്. അതബന്നത് ഇസ്ലാമിന്റെ കാതലാണ്. മര്യാദ എന്നത് ഈമാനാണ്. ഉമയ്യോ അല്ലിം ഷഅഇറുല്ലാ ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അല്ലാഹുവിന്റെ ദീനിന്റെ ഷിആറുകളെ അവൻ ബഹുമാനിക്കാൻ വേണ്ടി പറഞ്ഞതിനെ ബഹുമാനിക്കണം. അതാണ് ഈമാൻ. നിസ്കാരം മാത്രമല്ല ഈമാൻ. ഓ
സ്വലാത്തും ബൈത്തും മാത്രമല്ല ഈമാന്, ഈ ഇരുത്തം മാത്രമല്ല ഈമാന്, ഇതിനോട് ഗോണിക്കുന്ന അച്ചടക്കവും ബഹുമാനവും അതും അതും ഈമാനാണ്. അല്ലാഹു ഞങ്ങളെ കബൂലാക്കട്ടെ. കരകളഞ്ഞ ഈമാനിന്റെ ഹലികാരാകണം ഞാനും നിങ്ങളും. നല്ല ഈമാൻ, ഒന്നൊന്നര ഈമാൻ, കഷ്ടപ്പാട് വരുന്ന സമയത്ത് മാത്രം അല്ലാന്റെ ഈമാന് വന്നാ പോരല്ല, കഷ്ടപ്പാട് വരുമ്പോ മാത്രം ദിക്കറുള്ളവരായ പോരല്ല. അങ്ങനെയാണോ വേണ്ടത്? ഞമ്മക്ക് അല്ലാന്റെ ഓർമ്മയും ബദ്രമോലുദ് ഓതണമെന്നും അജ്മീർ ഹജാക്ക് ഫാത്യ ഓതണമെന്നും ഹിദർ നബിന്റെ മോലുദ് ഓതണമെന്നും മജ്ലിസുന്നൂറ് കൈക്കോണമെന്നും പള്ളിക്ക് 10 രൂപ സദഖ കൊടുക്കണം എന്നല്ല ഓർമ്മ വരുന്നപ്പോ എന്തെങ്കൊന്നാണോ? ഒന്നെങ്കിലും മൊബൈലിന്റെ പീഡി തുടങ്ങിയിട്ട് 5 വയസ്സിന്റെ കോണയില്ലാണ്ടാണോ? അല്ലെങ്കിൽ ദുബൈക്ക് പോയിട്ട് 3 മാസമായിമോ? പണിയും ശരിയായിട്ടില്ല, വിസയും അടിക്കുന്ന കാണുന്നില്ല, അപ്പോഴാണ്. അപ്പോഴാണ് എന്താന്ന് വിസയും കാര്യങ്ങളൊക്കെ അവിടെ പൊട്ടിയൻ്റെ ശേഷമാണ് ചങ്ങൈക്കയുടെ ഖത്തീബിന്റെ 50 കൊടുക്കണം, 100 കൊടുക്കണം എന്നല്ല ഓർമ്മ വന്നത്. സത്യത്തിൽ അത് തുടക്കത്തിലേ വേണ്ടതാണ്. ഞങ്ങൾ ഈ സങ്കടവന്താക വെങ്കടരമണ എന്ന് പറയലുണ്ട്, ഇങ്ങ കേട്ടണാന്തോ. കഷ്ടകാലം വരുമ്പോഴാണ് അല്ലാഹുവും റസൂലും ഔലിയാവും ബദരീങ്ങളും മജ്ലിസുന്നൂറും നേർച്ചയും പത്രവും ഇറച്ചും. നല്ല കാലത്ത് ആന കാലത്ത് എന്തുമില്ല, അല്ലാഹും വേണ്ട റസൂലും വേണ്ട, പള്ളിയും ഇല്ല, എന്തുമില്ല. കയ്യിൽ നല്ല കാശുമുണ്ട്, ആരോഗ്യമുണ്ട്, എല്ലാം ഉണ്ട്. നാളെങ്ങാനും എന്തോ തലയിരിഞ്ഞ് പിന്നെ തലയുറ്റുന്നു എന്തോ ആയി നിറഞ്ഞിട്ട് ആശുപത്രി പോയിട്ടാകുമ്പോ ഡോക്ടർ എങ്ങാനും ഷുഗർ നല്ലോണം ഉണ്ടല്ലോ 450 എന്ന് പറഞ്ഞാൽ അപ്പോ ഹിദർ നബിക്ക് ഒരു പാർട്ടിയാണ്. അത് മിന്നെന്നെ ഫസ്റ്റേ തുടങ്ങിയെങ്കില് ഓന് 450 ആവാലേ? ഓൻ തുടങ്ങിയെന്നപ്പോ സങ്കട്ട വന്താക വെങ്കട്ടരമണ ആക്കിയതാണ്, അതാണ് പ്രശ്നമായത്. തുടക്കത്തിലേ അള്ളാന്റെ ബോധം പോണം, ആ ഈമാന് വേണം നമുക്ക്. കരകളഞ്ഞ ഈമാൻ, ആരുടെ മുമ്പിലും മടിപതറാത്ത ഈമാൻ, ഒരാളുടെ കീഴിലും മടിയറവ് പറയാത്ത ഈമാൻ. ഏത് സമയത്തും നഷ്ടമുണ്ടായാലും ലാഭമുണ്ടായാലും ആരോഗ്യകാലത്തും അനാരോഗ്യകാലത്തും, ആരോഗ്യകാലത്തും രോഗകാലത്തും സന്താപകാലത്തും സമ്പന്നകാലത്തും ഏത് സമയത്തും രാവുകളിലും പകലുകളിലും ഒറ്റക്കുള്ള സമയത്തും കൂട്ടത്തിലിരിക്കുന്ന നേരത്തും നമ്മുടെ ഈമാന് ക്ലിയർ ആകണം. അല്ലാതെ ആൾക്കാരെ മുമ്പിൽ മാത്രം വലിയ ഈമാൻദാരി ആയിട്ട് കാര്യമില്ല. സത്യം പറഞ്ഞാൽ ഒറ്റക്കിരിക്കുന്ന നേരത്താണ് ഞങ്ങളെ ഈമാന് നന്നായിട്ട് പ്രകടമാകേണ്ടത്, ഞങ്ങളെ ഈമാന് പുറത്തേക്ക് കാണേണ്ടത്, അല്ലാന്റെ പേടിയും അവന്റെ ബോധവും നന്നായിട്ട് വരേണ്ടത്. ഒറ്റക്കിരിക്കുന്ന സമയമാണ്, ആരുമില്ലാതിരിക്കുന്ന നേരമാണ്. ചോദിക്കട്ടെ, ആ സമയത്ത് ഞങ്ങൾക്ക് അല്ലാന്റെ പേടി വരികയാണോ? ഒറ്റക്കിരിക്കുന്ന നേരത്താണോ നമുക്ക് അല്ലാന്റെ ബോധം വരുന്നത്? ഒറ്റക്കിരിക്കുന്ന നേരത്താണോ ഞങ്ങൾക്ക് തസ്വീ ചെല്ലാൻ തോന്നുന്നത്? അല്ലല്ലോ, ഒറ്റക്കിരിക്കുന്ന നേരത്താണ് ഉള്ള എംബി എല്ലാം കാലിയാന്ന്. ഒറ്റക്കിരിക്കുന്ന നേരത്താണ് ഉള്ള എംബി എല്ലാം കാലിയാന്ന്. ഒറ്റക്കിരിക്കുന്ന നേരത്ത് ദിക്കറില്ല. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, നാളെ പരലോകത്ത് പാരാവാരം പോലെ പരന്നു കിടക്കുന്ന പരലോകം, നല്ലവരിൽ നല്ലവരായ പ്രവാചകന്മാർ പോലും നബിമാർ പോലും പേടിച്ചു പറക്കുന്ന പരലോകം, ആ പരലോകത്ത് അല്ലാന്റെ അർശിന്റെ തണൽ കൊടുക്കപ്പെടുന്ന നൽകപ്പെടുന്ന 7 വിഭാഗമുണ്ട്, 7 കൂട്ടരുണ്ട്. അതിൽ ഒരാൾ ആരറിയുമോ? ഏകാന്തതയിലിരുന്ന് ഒറ്റക്കിരുന്ന്, ആരുമില്ല പരിസരത്ത്, ആരുമില്ല, ഇഷ്ടംപോലെ എം ബി ഉണ്ട്, ജി ബി ഉണ്ട്, ടി വി ഉണ്ട്, എല്ലാം ഉണ്ട്. ഏത് ഒറ്റക്കുള്ള സമയം ഉപയോഗപ്പെടുത്താൻ അവസരങ്ങൾ ഉണ്ടായിട്ട് പോലും അതിനൊന്നും മെനക്കെടാതെ അവനല്ലാതെ ഓർക്കുന്നു, അവനതാ ദിക്റ് ചൊല്ലുന്നു, അവന്റെ കണ്ണിൽ നിന്നിട്ട് വെള്ളം ഒഴുകുന്നു, ഒറ്റക്കിരുന്നിട്ട് അല്ലാനെ ഓർക്കുന്നുവെങ്കിൽ അയാൾക്ക് നാളെ പരലോകത്ത് അർശിന്റെ തണലുണ്ടെന്ന് ഹബീബുൽ വറ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒറ്റക്കുള്ള ആ സമയം അത് ഉപയോഗപ്പെടുത്തണം. കൂട്ടത്തിൽ കാണുമ്പോ മാത്രം വലിയ ഈമാൻദാരി ആയിട്ട് കാര്യമില്ല.
കാണുന്ന നില ഓരോന്ന് ഓ തൊപ്പിയെല്ലാം വെച്ചിട്ട് കാണുമ്പോ വിചാരിക്കണോ ഔലിയാന്റെ കുഞ്ഞിന്ന്. പിന്നെ നിങ്ങൾ എന്ത് വിചാരിച്ച ഇരുന്നൂറെല്ലാം ഈശാസ്കാരത്തിൽ നിസ്കരിച്ച് വന്നോർന്ന ഓക്ക നിങ്ങൾക്ക് ആ ഉറപ്പുണ്ടെങ്കിൽ എനിക്ക് ആ ഉറപ്പേ ഇല്ല, ഞാൻ അവരെ ഉറപ്പിക്കാൻ പോകുന്നില്ല. ഞങ്ങള് ഞങ്ങൾ ഈമാനങ്ങളെ കാണുമ്പോ ആൾക്കാരുള്ള ഭയങ്കര ഈമാനും ഇസ്ലാമും. ഇപ്പൊ മംഗളത്തിനിടെ നോക്കിയാലോ നിങ്ങൾ പത്ത് പതിനൊന്നര പന്ത്രണ്ട് മണിയോളം എന്ത് ഈമാനും ഇസ്ലാമാണ്. ബുർദ മജ്ലിസുന്നൂർ തങ്ങ ആളി ഉസ്താദ് എല്ലാവരും ഉണ്ട്. പത്ത് പതിനൊന്ന് ഇരുപത്തി ഒമ്പതാകുമ്പോ പതിനൊന്നര മണിക്ക് നിക്കാഹ്, പത്ത് പതിനൊന്ന് പതിനൊന്നര ഇരുപത് പതിനൊന്നര ആവുന്ന സമയത്ത് അതാ പുതിയ അപ്പള വന്നു മഹദീമാം വന്ന പോലെ, ഓന്റെ ബാക്കുന്ന് ഓന്റെ ബാപ്പയും വന്ന് ഈസാനിക്ക് വന്ന പോലെ. അല്ല ഈമാന്റെ കിടപ്പ ഞാൻ ചിരിക്കാൻ വേണ്ടി പറയുന്നതല്ല, ഞങ്ങളെ പൊരണ്ടുള്ളിൽ നടക്കുന്ന ഈമാന്റെ ടൈം പറയുന്നയാ. ഞങ്ങളെ ജീവിതത്തിൽ ഈമാൻ ഉണ്ടാകുന്ന ചില നേരങ്ങള് അങ്ങനെ പതിനൊന്നര മണിക്ക് നിക്കാ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് അവസാനം പന്ത്രണ്ട് നാൽപ്പതിന് ഉള്ള ചോറെല്ലാം കാലിയായി എല്ലാം തീർന്ന് അവസാനം പുതിയാപ്പിള പോണ്ടിയോ ബറിന്റെ സമയം അതാ പൊട്ടി പുഗ്ഗ ജഗ പുക പടക്കം കൂക്കല് വിളി ബൈക്ക് റേസ് നാടകം. ചിരിക്കാൻ പറയുന്നതല്ല, കുഞ്ഞുമക്കളെ ബാക്കിലാക്കണം, ചിരിക്കുന്നെങ്കിൽ ബാക്ക് പോകണം. കമ്മിറ്റിക്കാർ ഇതിനെതിരെ നല്ല നടപടി എടുക്കണം. ഇത് വയല് പറയേണ്ട വിഷയമല്ല, ഇത് ഞങ്ങളുടെ രണ്ടു മണിക്കൂർ വയല് പറഞ്ഞിട്ട് കൂക്കിയിട്ട് ഒന്നും ആണോ പോകുന്ന വിഷയം ഒന്നും അല്ല. ഇനി കമ്മിറ്റിക്കാർ ചെന്ന് കുറെ കൂട്ടിട്ടുണ്ട്, ഓർക്കെന്ത് പണിയുടെ ഹൗസിന്റെ വെള്ളം കാലി അതിനെ നോക്കുന്ന പണിയല്ല. ഹൗസിന്റെ വെള്ളം കാലി അതിന് മുക്രി ഉണ്ടാണ് കൂട്ടാൻ, അതിന് കമ്മിറ്റി വേണമെന്നില്ല. അതിന് മുപ്പത്തഞ്ചാൾ മെമ്പർ ആയിട്ടുള്ള പ്രസിഡന്റ് സെക്രട്ടറിയുള്ള കമ്മിറ്റി വേണം. സ്വിച്ച് ബോർഡ് നേരാക്കാൻ പോലും മോനെ വേണമെന്ന കലയില്ല, കറണ്ട് അതിന് കമ്മിറ്റി വേണം. അതിന് കമ്മിറ്റി വേണ്ട, കമ്മിറ്റി വേണ്ടത് സമുദായത്തിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കാനാണ്, തീരുമാനിക്കാൻ. കേക്കോ കേക്കണല്ലോ, അതല്ലേ നേതൃത്വം. കേക്കുന്നില്ല നീങ്ങ കേക്കണം, കേക്കുന്നില്ലെങ്കിൽ ആ രജിസ്ട്രി എന്ന കടലാസ് കീറി മുറിച്ചു കൊടുക്കാൻ പാടില്ല. ഈ ചങ്ങായിന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞു പറഞ്ഞ ഈ ചങ്ങായി ഒപ്പിട്ട് കൊടുത്തിട്ടായിരുന്നാ എന്ത് മംഗളത്തിന്റെ രജിസ്ട്രേഷൻ കൊടുക്കാൻ പാടില്ല. അത് വിവാഹം എന്നത് പുള്ളന്മാരെ കളിയല്ല, കുട്ടികളിയല്ല. അനാചരങ്ങൾ കൊടികുത്തി പാടുന്നു എല്ലാ സന്ദർഭങ്ങളിലും. അത് ഉറൂസിന്റെ ഇടയാണെങ്കിലും പാടില്ല, അത് വിവാഹ പന്തലിലാണെങ്കിലും പാടില്ല, അത് വയലിന്റെ ഇടയാണെങ്കിലും പാടില്ല. സമുദായമേ ഞാനും നിങ്ങളും സാധാരണക്കാരല്ല. ഖൈറു ഉമ്മ ഖൈറു ഉമ്മ കുന്തും ഖൈറു ഉമ്മ ഉഖ്രിജത ലിന്നാസ്. നിങ്ങൾ മറ്റുള്ളവർക്ക് റോൾ മോഡലായിട്ടുള്ള സമുദായമാണ്. നിങ്ങളെ കണ്ടിട്ട് മറ്റുള്ളവർ പഠിക്കണം, നിങ്ങളെ കണ്ടിട്ട് മറ്റുള്ളവർ പഠിക്കണം, നിങ്ങളെ കണ്ടിട്ട് മറ്റുള്ളവർ പഠിക്കണം. ഇന്നിപ്പോ കാണുമ്പോ ഒരു ചന്തവും ചെയ്യലും ഞങ്ങളെ മംഗല മറ്റുള്ളവനെ മംഗല, മാപ്പിളന്റെ മാപ്പിള ജാതിന്റെ മംഗല അല്ല മറ്റുള്ള ഞമ്മളെ മംഗല മറ്റുള്ളവന്റെ മംഗല. ഒരു ചേലും കോലും ഒരു അടക്കവും ഒതുക്കും. സത്യത്തില് ഞങ്ങളെ മംഗല ആര്യല്ലേ ഞങ്ങളെ മംഗലം. നിങ്ങൾ ഞങ്ങളെ മംഗലത്തിൽ കൂടിക്കപ്പോ ഞങ്ങളെ മംഗളത്തിന്റെ കോലം ഇത് കാണുന്നില്ലേ, അതൊരു മംഗലാണോ? സത്യം പറഞ്ഞ മംഗലം ഇബാദത്തല്ലേ, ഒരു അമലല്ലേ? ആ ഒരു അക്കത് ആ ഒരു നിക്കാഹ് അത് ഏറ്റവും വലിയൊരു അമലല്ലേ? ആ അമലിനൊരു ആവാസമാക്കി മാറ്റിയില്ലേ നമ്മോ? സത്യം പറഞ്ഞാൽ മറ്റോരത്ര മണി നമുക്കുണ്ടായില്ല. ക്രിസ്ത്യാനികളുടെ വിവാഹം എന്ന് പറഞ്ഞാൽ ഒരു ഒരു മണിക്കൂർ മുക്കാൽ മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ചടങ്ങാണ്. കുർബാനയും അതും ഇതെല്ലായിട്ടുള്ള ഒരു പരിപാടിയാണ്. ഇനി ഹൈന്ദവരുടെ വിവാഹം തന്നെ അവർക്കും അങ്ങനെ താലികെട്ടലും അതും ഇതും മുഹൂർത്തം നോക്കലെല്ലാം നോക്കിയിട്ടുള്ള ഒരുപാട് നേരം നീണ്ടു നിൽക്കുന്ന കർമ്മങ്ങളാണ്. ഒരു കാമണിക്കൂറിലേറെ എങ്ങനെയുണ്ട്? ഞങ്ങളെ വിവാഹം അഞ്ചു മിനിറ്റിന്റെ പണിയാണ്. എത്ര മിനിറ്റായിട എന്നിട്ട് മറ്റുള്ളവരെ മംഗലത്തിന് ചന്തത്തിന് നടക്കുന്ന നോക്കിയേ, മുക്കാൽ മണിക്കൂറോളം നടന്നിട്ടുള്ള ചടങ്ങിന്റെ കാര്യം എത്ര അച്ചടക്കത്തിലും മറ്റും മട്ടത്തിലുമാണ്. നമ്മളിതാ അഞ്ചു മിനിറ്റ് തീരേണ്ട പണി, എന്നിട്ട് മംഗലം കഴിഞ്ഞിട്ട് നാളെ ഇന്നിട്ട് തീർന്നിട്ടില്ല. പിറ്റേന്ന് മറ്റേ മംഗാലം, അതിന്റെ ഒരു നാക്ക് പിന്നെ ഈ മംഗാലം, കടപ്പുറത്ത് മംഗാലം, ബീച്ചില് വേറെ, ഫ്രണ്ട്സിന് കൊണ്ടന്നിട്ട് വേറെ, അത് ഇത് മറ്റത് മറിച്ചത്. ഇത് ഞാൻ വയല് പറയുന്ന വിഷയമല്ല, നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെ നാട്ടിൽ നടക്കുന്ന വിഷയമാണത്. പിന്നെ വന്ന കൊറോണ പോവാ, തുർക്കിയിൽ നടന്ന ഭൂകമ്പം ഇവിടെയും വരെയല്ലേ, തീർച്ചയായിട്ടും വരുമല്ല. റബ്ബിനതൊരു പണിയല്ല, ഞങ്ങൾ അല്ലാഹനെ മറക്കുന്നു പോ. അവന്റെ ദീനിന്റെ നിയമങ്ങൾ നിർദ്ദേശങ്ങൾ അവന്റെ ശരീഅത്തിന്റെ നിയമങ്ങൾ എന്ന് ഞങ്ങൾ ഞങ്ങളെ പുറംകാല് കൊണ്ട് തട്ടിത്തെറിപ്പിച്ച് ജീവിക്കുന്നുവോ? തോന്നിയതുപോലെ ജീവിക്കുന്നുവോ? അവിടെ നിങ്ങൾക്ക് അല്ലാഹന്റെ മുസീബത്തുണ്ട്. പരിശുദ്ധ ഖുർആനാണ് നല്ല പോലെ കേക്കണോ?
നല്ല പോലെ കേക്കണം പരിശുദ്ധ ഖുർആൻ പറയുകയാ നിങ്ങൾക്ക് അതാ അല്ലാഹുവിന്റെ മുസീബത്ത് ഇറങ്ങുന്നത് നിങ്ങൾ ചെയ്ത പ്രവർത്തനത്തിന്റെ ഫലമാണ് അല്ലാതെ അല്ലാഹു തആലക്ക് നിങ്ങളോട് ദേഷ്യമുണ്ടായിട്ടല്ല അല്ലാഹു തആലക്ക് നിങ്ങളെ വെടിഞ്ഞിട്ടല്ല അല്ലാഹു തആലക്ക് നിങ്ങളെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല നിങ്ങൾ ചെയ്ത പാപത്തിന്റെ ഫലമാണ് നിങ്ങൾ അനുഭവിക്കുന്നത് അത് നിങ്ങൾ അനുഭവിക്കുക തന്നെ വേണം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞല്ലോ അതെ അതെ നിങ്ങൾ ചെയ്ത ഓരോ നിന്റെ പ്രവർത്തന ഫലമാണ് ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹാർ ബിമാ കസബത് ഐദിന്നാസ് മനുഷ്യന്മാർ ചെയ്തതായ പാപത്തിന്റെ ഫലമാണ് നിങ്ങൾ അനുഭവിക്കുന്നത് നിങ്ങൾ അനുഭവിക്കുന്നത് നിങ്ങൾ ചെയ്തതിന്റെ പാപത്തിന്റെ ഫലമാണ് നിങ്ങൾ അനുഭവിക്കുന്നത് കണ്ടില്ലേ നിങ്ങളെ പെണ്ണുങ്ങളെ കോലം കണ്ടില്ലേ വാട്സപ്പ് നോക്കിയാലും ഫേസ്ബുക്ക് നോക്കിയാലും ട്വിറ്റർ നോക്കിയാലും ഇൻസ്റ്റാഗ്രാം നോക്കിയാലും സ്നാപ്ചാറ്റ് നോക്കിയാലും സ്നാപ്ഷൂട്ട് നോക്കിയാലും അവിടെയെല്ലാം സെൽഫി എടുക്കുന്നവരും ഡാൻസ് കളിക്കുന്നവരും മറ്റുള്ളവനെ ജാതി നോക്കാതെ മതം നോക്കാതെ കൈ കൊടുക്കുന്നവനും ആലിംഗനം ചെയ്യുന്നവളും കിസ് കൊടുക്കുന്നവരും അതുപോലെ തന്നെ എല്ലാം ചെയ്യുന്നത് ഞങ്ങളെ സമുദായത്തിലെ പെണ്ണുമോളാൻ മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ട ഞങ്ങളെ പെണ്ണ് മാതൃകാ മഹിളയാകേണ്ടവള് മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ടവള് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട് രണ്ട് മാതൃകാ വനിതകള് നിങ്ങൾ അവരെ പോലെയാകണമെന്ന് ആരറിയുമോ അത് ഒന്ന് ബീബി മറിയമ്മ പറ ബീവി മറിയമ്മ മറ്റൊന്ന് ബീവി ആസിയ പറഞ്ഞ രണ്ട് പെണ്ണുങ്ങളാണ് മാതൃകാ മഹിളകളാണ് നിങ്ങൾ നോട്ടീസില് കണ്ടിട്ടുണ്ടെങ്കിൽ അത് അവരെ പറ്റിയാണ് അവരാണ് ഞങ്ങൾക്ക് റോൾ മോഡല് അവരാണ് ഞങ്ങൾക്ക് മാതൃക അല്ലാഹു മസലൻ ലില്ലദീന ആമനൂ ഇംറഅത ഫിർഔന إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين ومريم ابنة عمران امرأة ومريم ابنة عمران ومريم ابنة امرأة عمران شد قرآن الله രണ്ട് പെണ്ണുങ്ങളെ അല്ലാഹു നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് അവരെ പറ്റി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് ആരറിയുമോ ആ രണ്ട് പെണ്ണുങ്ങള് ഒന്ന് ബീവി മറിയമ്മ മറ്റൊന്ന് ബീവി ആസിയ ഈമാനിന്റെ നിറകുടങ്ങളായിരുന്നു നാണക്കേടിന്റെ അങ്ങേയറ്റമായിരുന്നു ലജ്ജാവതികളായിരുന്നു ബീവി മറിയം റളിയല്ലാഹുവന്ന കുളിക്കുന്ന സമയമാണ് കുളിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് ഇന്നത്തെ പോലെ വലിയ ബാർപ്പിന്റെ ടോയ്ലറ്റും ബാത്റൂം ഒന്നും അല്ലല്ലോ പണ്ട് പഴയ കാലം ഏത് സമാനാണത് മറിയം ബീവിയുടെ കാലമേതാ ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പാണ് ഇതിപ്പോ ക്രിസ്തു വർഷം 2000 നിങ്ങൾ തന്നെ വിഷയാക്കുന്നല്ലാണ്ട് നിങ്ങൾ ഞങ്ങൾക്കെന്തു ജവാബ് ചെയ്യുന്നില്ല ഇത് 2020 2023 അതായത് ഈസാ നബി വന്നിട്ട് 2023 കൊല്ലായി ആ ഈസാ നബിന്റെ ഉമ്മയാണ് ബീവി മറിയമ്മ റളിയല്ലാഹു അൻഹ മുസ്തഫായ നബി തങ്ങൾ ജനിക്കുന്നതിന്റെ 600 കൊല്ലം മുമ്പ് ജനിച്ചവരാണ് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം 2000 വർഷത്തോളമായി 2000 വർഷങ്ങൾക്ക് മുമ്പത്തെ ടോയ്ലറ്റും ബാത്റൂമും വീടും കാര്യവും എങ്ങനെ ഉണ്ടാവുന്ന ആലോചിച്ച് നോക്കി കുളിക്കാൻ വേണ്ടിയിട്ട് ഈത്തപ്പന മട്ടൽ കൊണ്ടുണ്ടാക്കിയ ചറ്റക്കുടിയിലേക്ക് ഈത്തപ്പന മട്ടൽ കൊണ്ടുണ്ടാക്കിയ ചറ്റക്കുടിയിലേക്ക് ബീവി മറിയം റളിയല്ലാഹു അൻഹ പോയ നേരത്തെ മനുഷ്യരൂപത്തിൽ അവിടെ ഒരാൾ വരുന്നു മനുഷ്യരൂപത്തിൽ അവിടെ ഒരാൾ വന്നു വന്ന നേരത്ത് ബീവി മറിയം റളിയല്ലാഹു അൻഹ പറയുകയാണ് പ്ലീസ് ഇങ്ങോട്ട് വരരുത് ഇവിടെ ഒരു പെണ്ണുണ്ട് ഇവിടെ ഒരാൾ കുളിക്കുന്നുണ്ട് ഇങ്ങോട്ട് വരല്ലേ ഞാനതാ മറക്കുള്ളിലാണ് മറക്കുള്ളിലാണ് ഹിജാബിന്റെ പിന്നിലാണ് മനുഷ്യരൂപത്തിൽ വന്നയാള് പറഞ്ഞു നിങ്ങളെ കാണാനോ നോക്കാനോ ആസ്വദിക്കാനോ വന്നതല്ല ആരറിയുമോ വന്നയാള് മഹാനായ സയ്യിദുൽ അംലാക് മലക് ജിബ്രീൽ വനുഫിഖ ഫീഹി മിർ റൂഹിനാ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അദാ മറിയമ ബീബിയിലേക്ക് അല്ലാന്റെ ആത്മാവിനെ നിക്ഷേപിക്കുന്നു ഈസാ നബിക്ക് വാപ്പയില്ലല്ലോ മറിയമ്മ ബീബി ഒരു ഭർത്താവിന്റെ സ്പർശനമേറ്റവരല്ല ഒരു പുരുഷന്റെ സ്പർശനമോ ദർശനമോ ഏറ്റവരല്ല പാപ്പയില്ലാതെ അല്ലാന്റെ കുദ്രത്ത് കൊണ്ട് ജനിച്ച മഹാനാണ് മഹാനായ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം അതാ
യേശു ക്രിസ്തു അവർ പിന്നെ കുരിശിലേറ്റിയതെല്ലാം കാണിക്കുന്നുണ്ട്, ഇങ്ങനെ ആക്കിയിട്ട് വെച്ചിട്ട് അയാളെ കൊന്നു, അങ്ങനാക്കി ഇങ്ങനാക്കി എന്നെല്ലാം. പിന്നെ സെക്കൻഡ് സെറ്ററുടെ, രണ്ടാം സെറ്ററുടെ, അതായത് ഉയർത്തെഴുന്നേൽപ്പുണ്ടായി, വീണ്ടും ജനിച്ചു വന്നു എന്നൊക്കെയാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ അങ്ങനെയല്ല, ആ കാഴ്ചപ്പാട് ശരിയല്ല. ബൈബിളിലാണെങ്കിലും എവിടെയുള്ളതാണെങ്കിലും, ഓൾഡ് ടെസ്റ്റ്മെന്റ് ആട്ട് ന്യൂ ടെസ്റ്റ്മെന്റ് ആട്ട് എവിടെയുള്ളതാണെങ്കിലും ആ നിലപാടും കാഴ്ചപ്പാടും ശരിയല്ല. പരിശുദ്ധ ഖുർആൻ പച്ചക്ക് പറഞ്ഞു, ഒമാ ഖതലൂഹു ഒമാ സലബൂഹു ഒമാ ഖതലൂഹു വലാകിൻ ശുബ്ബിഹ ലഹു. ഈസാ നബിയെ കൊന്നിട്ടില്ല, ഈസാ നബിയെ കുരിശിലേറ്റിട്ടില്ല. അവർക്കത് അപ്രായതാണ്, ആള് മിസ്സായതാ, അവർക്ക് ആള് മിസ്സായതാണ്. സത്യത്തിൽ ഈസാ നബി അങ്ങനെയല്ല. ഈസാ നബി അലൈഹിസ്സലാത്തു വറാഫിഉ കൈലയ്യ, ഈസാ നബി ആകാശത്തിലേക്ക് ഉയർത്തപ്പെട്ടു. ഈസാ നബി ആകാശലോകത്തുണ്ട്, അന്ത്യനാളിന്റെ അടയാളമായിട്ടൊന്നു പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകമായ ഒരടയാളം. ആകാശലോകത്ത് നിന്ന് അതേ മാലാകമാരുടെ ചിറകിലേറി ഡമസ്കസ് പള്ളിയിലെ വെള്ളമിനാരത്തിന്റെ മുകളില് ഈസാ നബി ഇറങ്ങി വരും കേട്ടോ. ഈസാ നബി ഇവിടെ വന്നിട്ട് അല്ലാന്റെ ദീനിന്റെ ദാവത്ത് നടത്തും, ജനങ്ങളെ നേർവഴിയിലേക്ക് കൊണ്ടുപോകും, അവർക്ക് വയല് പറഞ്ഞു കൊടുക്കും. നീണ്ടകാലം അങ്ങനെ കഴിഞ്ഞു പോയാൽ പിന്നീട് അവിടെ നിന്ന് റസൂലുള്ളാഹി തങ്ങളെ പരിശുദ്ധ റൗളക്കരികിലെത്തിയിട്ട് ഹബീബായ നബി തങ്ങളെ അവിടെ നിന്ന് വിളിക്കും. ഈസാ നബി അതാ മുസ്തഫായ നബി തങ്ങളെ വിളിക്കുന്ന നേരത്ത് പൊന്നാര നബി തങ്ങളെ മറുപടി കൊടുക്കുന്നു, ഖബറിന്റെ ഉള്ളിൽ നിന്ന് ഉത്തരം പറയുന്നു. വർഷങ്ങൾ നീണ്ട നീതിപൂർവമായ ഭരണം നടത്തിയിട്ട് ഈസാ നബി ഈ ലോകത്തോട് വിട പറയുകയാണ്. പിന്നീട് മുസ്തഫായ നബി തങ്ങളെ തിരുറൗളയുടെ ചാരത്ത് മഹാനരെ മറമാടും. ഇപ്പല്ല പിന്നെ ആ ഈസാ നബിക്ക് 2000 വർഷം മുമ്പ്, 2000 വർഷത്തിലേറെ മുമ്പ് ജന്മം നൽകിയ മഹാമാതാവാണ്, മാതൃകാ വനിതയാണ്. ലജ്ജാവതിയുടെ നല്ല സിമ്പിളായിരുന്നു ബീബി മറിയമ്മ. ആ മറിയമ്മ ബീബിയിൽ നമുക്ക് വലിയ മാതൃകയുണ്ട്. ഒരാണായിട്ടുള്ളൊരു കോലം തന്റെ മുന്നിലേക്ക് വരുന്നതായപ്പോ, അങ്ങനെ തോന്നിയപ്പോ മഹദി പറഞ്ഞു, ഹലോ പ്ലീസ് പ്ലീസ് സ്റ്റോപ്പ്, അവിടെ 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 നിൽക്കുക, അവിടെ നിൽക്കുക, അവിടെ നിൽക്കുക. ഇവിടെ ഒരാൾ പെണ്ണുങ്ങളാണ്, ഞാൻ പെണ്ണുങ്ങളാണ്. അതായത് എല്ലാവരും കാണും പോലെ കാണാൻ പറ്റാല, എല്ലാവരും മുണ്ടും പോലെ വന്നിട്ട് മുണ്ടാൻ പറ്റാല. ഞാനി പെണ്ണാണ്, ഇന്നിപ്പോ പെണ്ണാണ് എന്ന ബോധം പെണ്ണിനില്ല. ആണാണെന്ന ബോധം ആണിന് പണ്ടേ ഇല്ല, പെണ്ണെന്ന ബോധം പെണ്ണിനില്ല. ഇനിപ്പോ കാണുന്നില്ല, നമ്മളെ പെണ്ണിന്റെ കോലം കാണുന്നില്ലേ? ആ രണ്ടു മൂന്നാള് വീഡിയോയിൽ എന്തോ സംസാരിക്കുന്ന നിങ്ങൾ കേട്ടാ, മൈക്ക് പിടിച്ചിട്ട് ആരോ കേൾക്കുന്നു. നിങ്ങൾ ആശ എന്ത്? നമ്മളെ സമുദായത്തിൽപ്പെട്ട തട്ടോ ഇട്ട ഫറദയിട്ട മൂന്ന് മാപ്പിള ജാതിയിലുള്ള പെണ്ണുങ്ങ പറഞ്ഞെന്തറിഞ്ഞാ, ആണുങ്ങ നടക്കും പോലെ ആണുങ്ങ ചെയ്യും പോലെ ഞങ്ങൾക്ക് എല്ലാ പണിയും എടുക്കണോ? ഞങ്ങൾക്ക് നട്ടപ്പാതിര രാത്രി ഒറ്റക്ക് പോണോ? വയലിന്റെ മജ്ലിസിന് മൊബൈൽ നോക്കുന്നുണ്ട് ചില മനുഷ്യന്മാർ. എങ്ങനെയുണ്ട് രസം? നല്ല ചേല്. ഇതെന്ത് വയല്? ഗുരുത്തക്കേട് തട്ടും. ഞാൻ ഇങ്ങനെ എന്നോട് ചൂടായെങ്കിൽ സാരമൊന്നുമില്ല, കയ്യിൽ വേചാറൊന്നുമില്ല. ഇൽമിന്റെ മജ്ലിസിൽ അത് ശരിയല്ല, ആ കളി ശരിയല്ല. അതിനൊരു അദബുണ്ട്, നമ്മൾ കുറച്ചെല്ലാം സംസ്കാരം പാലിക്കുന്നവരാകണം. അദബ് നല്ലോ, കുറേ ഇബാദത്ത് വേണ്ട, ഇബാദത്ത് ആ കുറഞ്ഞതന്നെ മതി. അതന്നെ ചന്താക്കിയിട്ടെടുത്തെങ്കിലായി, അഞ്ചു നേരം നിസ്കാരം സമയമുണ്ടെങ്കിൽ അതിൻ്റെ മുന്നേ പിന്നെയുള്ള സുന്നത്ത്, കൊല്ലത്തിൽ 11 മാസം കഴിഞ്ഞിട്ട് വരുന്ന 1 മാസത്തിൻ്റെ നോമ്പ്, പിന്നെ ആവതുണ്ടെങ്കിൽ കയ്യിൽ കാശും ഇതെല്ലാം ഉണ്ടെങ്കിൽ ഒരു ഹജ്ജ് ഉണ്ടെങ്കിൽ തന്നെ കണക്കനുസരിച്ചിട്ടൊരു സക്കാത്ത്, ഇത് മതി. ബാക്കി ഏറെ വേണ്ടത് അഥവാ മര്യാദ. അത് ഞാൻ ആദ്യം ഞാൻ ചെല്ലാൻ പോകുന്നില്ല, ഞാൻ തുടക്കത്തിൽ അത് പറഞ്ഞു കഴിഞ്ഞു. 14,000 ആണ്ട് സുഖലോക സ്വർഗത്തിൽ അള്ളാഹ്ക്ക് സുജൂദിട്ട വലിയ ആബിദായിരുന്നു അസാസി. ജിബിരിയിലും മീക്കായിലും അടങ്ങുന്ന കോടാനക്കോടി മലായിക്കത്തീങ്ങളെ ഉസ്താദായ ബടാ ആലിമായിരുന്നു, വലിയ എളുമുള്ള ആളായിരുന്നു അസാസി. സുഖലോക സ്വർഗമാകുന്ന മനോഹരമായ ഞങ്ങള സുഖലോക സ്വർഗത്തിന്റെ സെക്യൂരിറ്റി ചീഫ് ഗാർഡായിരുന്നു, അതിൽ ഒരാളായിരുന്നു അസാസി. അവസാനം എന്തായി? ഇത്തരം നിസ്കാരവും നിലപാട് സുജൂദുണ്ടായ അസാസിൽ
ഇത്രവല്ല പാണ്ഡിത്യവും ഇൽമുണ്ടായ ആലിമായ അസാസീൽ സുബ്ഹാനല്ലാഹ് ഒരവസരം അള്ളാഹുവിനോട് പറഞ്ഞു എന്തർഞ്ഞ പുറത്തു പോ ഇവിടെ എന്നെ നീ വേണ്ട ഫഖ്റുജ് ഫഇന്നക റജീം വഇന്ന അലൈക ലാനതി ലാ യൗമിദ്ദീൻ അടക്കടോ പുറത്തു പോ പുറത്തു നീ കാലാകാലം ശപിക്കപ്പെട്ടവനാണ് നിനക്ക് ഇനി സ്വർഗ്ഗം ഹറാമാണ് നിന്റെ ശാപമുണ്ട് ലാനത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് സുഖലോക സ്വർഗത്തിന്റെ പടിയടച്ച് പിണ്ടം വെച്ച് കാലാകാലം അവനെ ശാപം വെച്ചിട്ട് പുറത്തിടാനുള്ള കാരണം എന്റെ മുന്നിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ട ബാല്യക്കാരാ പിരിശപ്പെട്ട ബാല്യക്കാരാ അസാസീലിന് ഇബാദത്തിന്റെ കുറവ് കുറവിന് ഇബാദത്തിന്റെ കുറവല്ല കാരണം ഇൽമിന്റെ കുറവല്ല കാരണം അവൻ ബഹുമാനിക്കണോ അദബ് പാലിക്കണോ എന്ന് പറഞ്ഞ ആദബിനെ ബഹുമാനിച്ചില്ല നോട്ട് ദ പോയിന്റ് പതിനാലായിരം ആണ്ടായിരുന്നു സ്വർഗലോകത്ത് ആ എന്തിത് പുള്ളന്മാരെ കളിയല്ല വയല് പള്ളി മദ്രസ് മജ്ലിസ് ഉസ്താദുമാറ് പ്രായമുള്ളവര് വയസ്സന്മാർ എന്നുള്ള ചില പുള്ളന്മാരെ കളി നീയച്ച ഞങ്ങൾക്ക് പിന്നെ എന്ത് ഷാബാനി എന്ത് പള്ളി എന്ത് പറമ്പ് കാട്ടുപോയിക്ക് എന്ത് സംക്രാന്തി ചാത്തപ്പൻ എന്ത് മഷറ ഞങ്ങൾക്ക് എല്ലാം കണക്ക് തന്നെ ഇപ്പൊ റമദാൻ ഇപ്പൊ റമദാൻ വരാനായി ഇപ്പൊ ഷാബാനാണ് ഞങ്ങൾക്കെന്ത് ഷാബാൻ ഞങ്ങൾക്കെന്ത് ഷാബാൻ റജബല്ലം മാസം വന്നെങ്കിൽ ഞാൻ എന്റെ വിഷയം മറന്നിട്ടില്ല ബി മറിയമി റളിയല്ലാഹുവിനിലേക്ക് ഞാൻ വരാ ഞമ്മക്കെന്ത് റജബ് ഞമ്മക്കെന്ത് ഷാബാൻ റജബ് മാസം പോയി തന്നെ അറിഞ്ഞ റജബ് മാസം പോയതറിയണ്ട റജബ് നീ ചെല്ലാൻ അറിഞ്ഞോറണ്ടേ നമ്മളതില് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് 1 by 1 ലഫ്ലംബി ലഫ്ല് 12 മന്ത് ക്ലിയർ ആയിട്ടുണ്ടെന്നോറുണ്ട് ആഗസ്റ്റ് എത്രാമത്തെ മാസമാണ് കേട്ടെങ്കിൽ 8-ാമത്തെ മാസമാണ് മണിയായിട്ട് പച്ചക്ക് പറയാൻ അറിയുന്ന ബാല്യക്കാരുണ്ട് അതേ ബാല്യക്കാരനോട് കേട്ടോ ഈ ദുൽഖാദ മാസം 8-ാമത്തെ മാസം അറിയില്ല സത്യം പറഞ്ഞ ഞങ്ങളെ മാസത്തിന്റെ പേര് മുന്നേ പഠിക്കണ്ടേ ഞങ്ങൾക്ക് ഞങ്ങളെ മാസവുമായിട്ട് നല്ലൊരു ബന്ധം വേണം കാരണം എന്തറിയാ ഞങ്ങളെ ദീനിന്റെ ഓരോ കാര്യങ്ങളും കണക്ക് കൂട്ടുന്നത് അറബി മാസം അനുസരിച്ചിട്ടാണ് അതായത് ചന്ദ്രക്കല വർഷം നോക്കിയിട്ടാണ് മറ്റേ ഡിസംബർ ഫെബ്രുവരി ജനുവരി സൂര്യ വർഷം നിങ്ങ അതിന്റെ ഇടയിൽ വേറെന്തോ വിഷയാക്കുന്നു ആടന്തൈ ആടന്തൈ ഇങ്ങനത്തെ ആടുകൂടി ഇങ്ങുവരി ഇങ്ങുവരി അപ്പൊ അറബി മാസമായിട്ട് നമുക്ക് നല്ലൊരു പാഠം പോകണം കാരണം എന്തറിയോ ഒരു പെണ്ണിന്റെ ഭർത്താവ് മരിച്ചു ഒരു പെണ്ണിന്റെ ഭർത്താവ് മരിച്ചു അല്ലെങ്കിൽ ഒരു പെണ്ണിന്റെ ഭർത്താവ് അളക്കിട്ട് പോയി എങ്കിൽ തലാക്കല്ലി എങ്കിൽ ആ പെണ്ണ് ഇദ്ദേഹിക്കണ്ടേ ഇദ്ദേഹിക്കുന്നതിന് നിങ്ങെന്ത് പറയുന്ന നിങ്ങെന്ത് പറയലില്ല അല്ലേടെ ഇദ്ദേഹിക്കളേ ഈ മാപ്പിള മരിച്ചെങ്കിൽ അല്ലെങ്കിൽ മാപ്പിള തലാക്ക് ചെല്ലെങ്കിൽ പെണ്ണ് കുറച്ചു നേരം മിണ്ടാണ്ടിരിക്കണ്ടേ ഇദ്ധരിക്കുന്ന അത് എന്തിനു അത് പിന്നെ അത് എന്തിനിരിക്കുന്നത് അത് ഒന്നാമത്തെ ഇരുത്ത അതിന്റെ കാരണം അള്ളാന്റെ കൽപ്പന അള്ളാന്റെ കൽപ്പന അലിത്ത അബുദി അതിന് ചോദ്യമില്ല പിന്നെ അതിൽ വേറെ കുറെ ഹിക്മത്തെല്ലാം ഉണ്ട് അതായത് മരിച്ച മാപ്പിളയിൽ നിന്നിട്ട് അല്ലെങ്കിൽ തലാക്ക് ചെല്ലിയ മാപ്പിളയിൽ നിന്നിട്ട് ഓക്ക് കിടാവ് മുറ്റാന്നായില്ലേന്ന് ആരറിഞ്ഞു കാരണം നാളിപ്പോ മംഗലായിട്ട് പോണ്ടേ നീ ഇന്ന് മരിച്ചു അല്ലെങ്കിൽ ഇന്നോ തലാക്ക് ചെല്ലിട്ട് പോയി 10 ദിവസം കഴിഞ്ഞിട്ട് തന്നെ പിന്നെ ഒരു മാപ്പിളക്ക് മംഗലാക്കി കൊടുത്തിട്ടാകുമ്പോ ഓ ഒരു വേള ഗർഭം ധരിച്ചു എന്ന് കൂട്ടിക്കോ അപ്പൊ ആ കിടാവ് ആരത് ഇപ്പൊ വന്ന പുതിയ പെണ്ടതാ പുതിയവന്റേതാ അല്ല മരിച്ചു പോയോ എന്റെ ധാരണങ്ങനെ അപ്പൊ അതറിയാൻ വേണ്ടിട്ട് എന്തെങ്കിലും ഉണ്ടാ പടച്ചെറപ്പ് തരാൻ വെച്ചിട്ട ഓൻ്റെല് അതറിയാൻ വേണ്ടിയിട്ടാണ് ഈ 4 മാസവും 10 ദിവസം അല്ലെങ്കിൽ 3 ശുദ്ധി പിന്നെ അതല്ലാത്ത വേറെ കുറെ കാര്യങ്ങളും ഉണ്ട് ചുരുക്കി പറഞ്ഞാൽ ഇത്താബുദി അല്ലെ വേറെ ചോദ്യം ഒന്നുമില്ല ഇരിക്കട്ടെ ഇരിക്കട്ടെ അങ്ങനെ ഈ മറലി ഇരുന്നെങ്കിൽ ഞാൻ നിന്നത് പറഞ്ഞേ ഞാൻ എന്തിനീ മറലി ഇദ്ധരിക്കുന്ന വിഷയം പറഞ്ഞെന്നി ഗോവിന്ദ ഞാൻ സുറു തന്നെ തുടങ്ങണേ അതിന് വിഷമം കൂട്ടിയിട്ട് ഞാൻ എന്തിനീ ഇദ്ധന്റെ വിഷയം പറഞ്ഞാ നിന്നെ നിങ്ങൾക്ക് വയ്യ പോകുമ്പോ 10,000 രൂപ തന്നെങ്കിൽ നിങ്ങക്ക് നഷ്ടം കാരണം എന്ത് തിരിഞ്ഞു ചെയ്യില്ല പിന്നെ നഷ്ടം എണക്കലാവോ അള്ളാഹു തന്നതിലും ബാക്കി വെച്ചതിലും പറഞ്ഞത് എന്ത് നോക്കുന്നുണ്ട് 10,000 കൂടിയാ ആ ഇവർ 500 രൂപ കുറക്ക് സീരിയസ് ആക്കണ്ടേ അല്ലേ ഹലോ സാർ നാളെ ക്ലിപ്പ് വന്നില്ല അങ്ങ് മതി
നാളെ ക്ലിപ്പ് വന്നില്ലെങ്കിലായി പൊട്ട മര പൊട്ടാൻ ചെറ്റ ഒരു ക്ലിപ്പ് വന്നത് ഒരുത്തന്റെ ഒരു അന്തംഗം ഇരിക്കും കേട്ടോ നിങ്ങ അല്ലാഹുവിന് പുറത്തോട് കേട്ടോ അല്ലാഹുവിന് പുറത്തോട് കേട്ടോ 1362 ബുഖാരിന്റെ ഹദീസ് അൻ അലി ഇബ്നു അബി താലിബ് കുന്ന ഫി ജനാസതി ഫി ബഖീൽ ഗർഖദി فأطال رسول الله وقعد فقعد وقعدنا حوله ان الله بخاري شريف ريبورت جيدا علي رضي الله تعالى عنه തങ്ങളെ തൊട്ട് ഉദ്ധരിച്ചിട്ടുള്ള 1362 ഹദീസ് അത് ഞാൻ പറഞ്ഞു പോകുമ്പോ 1362 എന്നത് 1312 ആയി പോയി 1362 എന്ന് പറയേണ്ടത് 1312 ആയിപ്പോയി ഉപ്പ് തിന്നാവല്ലമ്മ അങ്ങനെ ആവുമല്ലോ ആവുമല്ലോ പണ്ട് മഹാനായ ഒലിയുള്ളായി ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയ വലിയ മഹാനാണ് ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ വലിയ മഹാനാണ് ചെറിയ ആളല്ല കേരളം കണ്ട വലിയ സൂഫി വര്യനാണ് വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10-30 വർഷങ്ങൾക്ക് മുമ്പേ ലോകത്തോട് വിട പറഞ്ഞ മഹാനാണ് ആ മഹാന്റെ ഇജാസത്ത് പ്രകാരം നടക്കുന്ന ഒരുപാട് ദിക്റു മജ്‌ലിസുകള് ഒരുപാട് പള്ളികളിലുണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്ത് വരെ എത്തിപ്പെട്ട സി എച്ച് മുഹമ്മദ് കോയാന്റെയും ഷെയ്ഖായിരുന്നു മഹാനായ ചാപ്പനങ്ങാടി ഉസ്താദ് തിരിഞ്ഞപ്പോ മഹാനായ ഖാലിദുൽ ഖൗം സയ്യിദുറഹ്മാൻ ബാഫഖി തങ്ങള് സി എച്ച് മുഹമ്മദ് കോയ ഞാൻ രാഷ്ട്രം പറയുന്നതല്ല നിങ്ങൾക്ക് ആരാളും മോശമൊന്നുമില്ല ഞാനിത് പറയുമ്പോൾ ഞാൻ ഇതിന്റെ ആളാണെന്ന് കൂട്ടിയും വേണ്ട ഞാൻ വിഷയം പറയുന്നതാണ് ഞാൻ പാർട്ടി പറയുന്നതല്ല ഞാൻ വിഷയം പറയുന്നതാണ് കേരളത്തിൽ ഒരു ഇലക്ഷൻ വന്നപ്പോ മഹാനായ ബാഫഖി തങ്ങൾ ഈ സമുദായത്തിന്റെ ആത്മീയ നേതാവായിരുന്നു ഹബീബായ നബി തങ്ങളെ ചോരയിൽ പിറന്ന മഹാൻ ഹബീബായ നബി തങ്ങളെ പരിശുദ്ധ പരമ്പര തങ്ങളുടെ കുടുംബത്തിലെ കേരളത്തിലെ മഹനീയ സാന്നിധ്യമോ ഇന്ന് മറവട്ട കിടക്കുന്നത് അങ്ങകലെ ഖദീജ ഉമ്മാന്റെ കൽച്ചുവട്ടിയിലാണ് പരിശുദ്ധമായ മക്കയിലാണ് മുസ്തഫായ നബി തങ്ങളുടെ ഭാര്യ പ്രിയപ്പെട്ട ഉമ്മ ഇവരുടെ ഉമ്മ ബീബി ഖദീജ റളിയല്ലാഹു അൻഹയുടെ കൽച്ചുവട്ടിയിൽ ഉറങ്ങുന്നു ആ ഖദീജ ഉമ്മാന്റെ കാൽച്ചുവട്ടിൽ ഉറങ്ങുന്ന രണ്ട് മലയാളികളാണ് ഒന്ന് ബാഫഖി തങ്ങള് പിന്നൊന്ന് ആരറിയുമോ ഷുജായി മൊയ്തു മുസ്ലിയ ഈ രണ്ട് മഹാന്മാർ അവിടെ ഉറങ്ങണം ഇരിക്കട്ടെ മഹാനായ ബാഫഖി തങ്ങൾ സി എച്ച് മുഹമ്മദ് കോയ സാഹിബിനോട് അന്നത്തെ വലിയ ലീഡറാണ് വലിയ പൊളിറ്റിക്സ് ലീഡറാണ് മുസ്ലിം ലീഗിന്റെ ചോദ്യം ചെയ്യപ്പെടാത്ത വലിയ നേതാവാണ് അയാൾ മരിച്ചു പോയിട്ടുണ്ട് ഞാൻ ഇനി വേറെ പാർട്ടിക്കാരുണ്ടെങ്കിൽ നിങ്ങനെ ബേജാറായിട്ടില്ല ടൈം ഉണ്ടെങ്കിൽ നിങ്ങളൊന്നും ചെല്ല ഞാൻ കുറച്ചു അല്ല ഇപ്പൊ അങ്ങനല്ല പണ്ടത്തെ പോലല്ല ഇപ്പൊ അയാൾ പറയുമ്പോൾ നല്ലോണം ജാഗ്രതാക്കേണ്ടി വരുന്നു ഭാവി തുറക്കും തന്നെ ജാഗ്രതാക്കേണ്ടി വരുന്നു കാരണം ഒന്നാമത് ഇതാ കുടിക്കാൻ ഇവിടെ കാത്തിട്ടുണ്ട് അല്ല ഞാൻ എന്റെ ചെല്ലിയല്ല അല്ല അങ്ങനല്ല നാളെ ഓലെ നാളെ അതിനെ കട്ടാക്കിയിട്ട് വീഡിയോ ആക്കിയില്ലെങ്കിലും അതിനെ നോക്കുന്നവർ വീഡിയോ ആക്കിയിട്ട് ഞാൻ പോകുന്ന എന്നെ വരുമോ അങ്ങനെയാണ് പിന്നെ മനുഷ്യന്മാരിൽ പലരും എന്ത് ചെന്ന് നോക്കാനല്ലേ വരുന്നത് മാർക്കിട ആറാ പന്ത്രണ്ടാന്ന് ഇടണ്ടേ അതിന് മാർക്കിടാന്നെ വരുന്നത് അല്ലാണ്ട് ഇത് കേട്ട് പഠിക്കണം ചെല്ലി വരുന്നവരു നിങ്ങൾ ഇത്ര അല്ലേ ഏകദേശം 350 ആളിൽ 127 ആളുണ്ടാ എന്താ ബാക്കിയെല്ലാം മാർക്കിടാനേ വരുന്നത് അള്ളാഹു മജ്‌ലിസിന്റെ വർക്കത്തു കൊണ്ട് ഞങ്ങൾ നന്നാക്കട്ടെ ഇരിക്കുന്ന ഈ കുഞ്ഞുമക്കളെ വർക്കത്തു കൊണ്ട് ഞങ്ങൾ അള്ളാഹു നന്നാക്കട്ടെ ഞങ്ങൾക്ക് അള്ളാഹു ഈമാനും ഹിദായത്തും ഇൽമുൻ നാഫിയും ഏറ്റിത്തരട്ടെ അപ്പൊ മഹാനായ സയ്യിദുറഹ്മാൻ ബാഫഖി തങ്ങളെ അന്ന് ആ മഹാന്റെ പാർട്ടിയിലെ പ്രധാന സാന്നിധ്യമാകുന്ന സി എച്ച് മുഹമ്മദ് കോയ സാഹിബിനോടും മറ്റു നേതാക്കളോടും പറഞ്ഞു ഇലക്ഷനിൽ നിൽക്കാൻ മത്സരിക്കാൻ വോട്ടിന് നിൽക്കാൻ MLA നിൽക്കാൻ സി എച്ച് മുഹമ്മദ് കോയ സാഹിബിനോടും പറഞ്ഞോലോ നിങ്ങൾ മത്സരിക്കണം സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് തങ്ങളോട് പറഞ്ഞു മറ്റു നേതാക്കളോട് പറഞ്ഞു നിൽക്ക പക്ഷേ എനിക്ക് ഉസ്താദിനോടൊന്ന് ചോദിക്കണോ ഹരത് മഹാനായ ചാപ്പനങ്ങാടി ഒലിയുള്ളായി ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയ മഹാനവരോടൊരു വിഷയം ഒന്ന് ഡിസ്കസ് ആക്കണം ഒരു ചർച്ച ഒരു മുഷാവറ ചെയ്യണോ അങ്ങനെ മുഷാവറ ചെയ്യാൻ വേണ്ടി അവിടെ ചെന്നു മഹാനായ ചാപ്പനങ്ങാടി ഒലിയുള്ളായി ബാപ്പു മുസ്ലിയ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയ തരീഖത്തിന്റെ കേരളീയ സാന്നിധ്യമായിരുന്നു എത്രയോ എത്രയോ ആയിരക്കണക്കിന് പണ്ഡിതന്മാരുടെ മഹാനായ ഗുരുവര്യനായിരുന്നു ചോദ്യം ചെയ്യപ്പെടാത്ത മഹാനായിരുന്നു ആ വലിയ മഹാൻ അവിടെ സി എച്ച് മുഹമ്മദ് കോയ സാഹിബിനോട് പറഞ്ഞു വിഷയം പറയുമ്പോ നിങ്ങ ഇലക്ഷനിൽ നിൽക്കണ നിങ്ങ വോട്ടിന് നിൽക്കണ നിൽക്കുകയും ചെയ്യണ എന്നിട്ട് നിങ്ങൾ ജയിക്കുകയും ചെയ്യാം ജയിക്കുന്നു മാത്രമല്ല
നിങ്ങ വിദ്യാഭ്യാസ മന്ത്രിയും ആവും. അങ്ങനായി, ചുരുക്കി പറഞ്ഞ അങ്ങനായി. അതാണ് ചാപ്പനങ്ങാടി ബാപ്പ മുസ്ലിയാർ. ഞാൻ ഇതെന്ന് ചാപ്പനങ്ങാടി ബാപ്പ മുസ്ലിയാർ വിഷയം പറഞ്ഞേ, ഉപ്പ് തിന്നവായല്ലേ വായിലെന്തെങ്കിലും അപ്പുറപ്പുറം തപ്പിപ്പോവും സാധാരണയാണ് പറയാനാ. അതായത് ചാപ്പനങ്ങാടി ബാപ്പ മുസ്ലിയാറും മരണപ്പെട്ടോലോ അന്ന്. ആ മരിച്ച സമയത്ത് ഒരു ഉസ്താദ് ഇങ്ങനെ എതിരില് മുത്താലിമീങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ട് അയാളെ പള്ളിയിൽ. അയാളെ സബക്കെടുക്കുന്നുണ്ടായി വലിയൊരു ഉസ്താദ്. അയാളെ മുത്താലിമീങ്ങൾക്ക് ദർശനം നടത്തുകയാണ്. ആ ദർശനം നടത്തേണ്ട ഇടയില് അവരെ കൂട്ടത്തില് തായവന്നെ മൂത്രിക്കാനോ അല്ലെ വേറെന്തോ ഒരു ആവശ്യത്തിന് തായ പോയ മുത്താലിമോ ഫസ്റ്റ് ഈ വാർത്ത കേൾക്കുന്നത്. ഏത് വാർത്ത? ഏത് വാർത്ത? വലിയൊള്ളായി ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ മരണപ്പെട്ടു എന്ന വാർത്ത ഫസ്റ്റ് കേൾക്കുന്ന ആ കിട. ആരെ ഫസ്റ്റ് പറ്റിയല്ലോ നാടൻ കേട്ടുണ്ട് ഉടനെ. അപ്പൊ ആ കിടാവ് അതിനെ ചെല്ലാൻ വേണ്ടിട്ട് പാഞ്ഞോണ്ട് വരുന്ന ഏടക്ക് ഏടക്ക് അയ്യാ ആ കിടാന്റെ ഉസ്താദിന്റെ അടുത്തേക്ക്, ഉസ്താദ് പള്ളിയിലുള്ളിൽ ദർശനം നടത്തുന്നുണ്ട്. ഉസ്താദിന്റെ അടുത്തേക്ക് ദർശനം നടത്തുന്ന ഉസ്താദിനെ ചെല്ലാൻ വേണ്ടിട്ട് പാഞ്ഞോണ്ട് വരുന്ന. കാരണം ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ മരണപ്പെട്ടു എന്നത് വല്യ ബേജാറിന്റെ വിഷയമല്ലേ? ലോകമാതിരിക്കുന്ന വല്യ മഹാനാണ്, കറാമത്ത് കൊണ്ടറിയപ്പെട്ട വല്യ മഹാനാണ്, ചെറിയ ആളല്ല. അപ്പൊ ആ മഹാൻ മരിച്ചു എന്നുള്ള വിവരം കിട്ടിയപ്പോ ദുഃഖമാരത്തോടെ ഈ കിടാവ് പാഞ്ഞോണ്ട് വന്നിട്ട് ഉസ്താദോട് പറഞ്ഞല്ലോ, ഉസ്താദ ബാപ്പനങ്ങാടി ചാപ്പു മുസ്ലിയാർ മരിച്ചോലോ ചെല്ലണ്ടേ അങ്ങനെ. ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ മരിച്ചോലോ കിടാ ചെല്ലി അങ്ങനെ. ബാപ്പനങ്ങാടി ചാപ്പു മുസ്ലിയാർ മരിച്ചോലോ. അതായത് അത് തപ്പിയതല്ല, അത് സാധാരണ നാവുളുക്കൽ എന്ന് പറയും. അതിനല്ല വലിയ കാര്യാക്കാനുണ്ട്. അത് ബുഖാരിയിലില്ലെങ്കിൽ അതല്ല പറയണ്ടേ നട്ടലുണ്ടെങ്കിൽ. അത് അലി റളിയല്ലാഹു തആല അൻഹു തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്തതല്ലാണെങ്കിൽ അതല്ലേ പറയണ്ടേ നട്ടലുണ്ടെങ്കിൽ. എന്താ ഞങ്ങൾ എന്തൊന്നും നോക്കാണ്ടോ? നിന്റെ പോലെ ബുക്ക് വായിച്ചിട്ട് പ്രസംഗിക്കാൻ നിൽക്കുന്നത് ഓക്കാ. ഞങ്ങൾക്കിടെ ബേക്കറിൽ ബിസ്ക്കറ്റ് എടുത്ത പണി ഒന്നുമല്ല, ഞങ്ങൾക്ക് ഇതന്നെ പണി. ഞങ്ങൾ ഈ നോക്കിട്ട് തന്നെ വന്നില്ല. അല്ലാണ്ട് ഞങ്ങൾ പത്താളം മുമ്പിൽ വിഷയം പറയുന്നതാണെന്ന് അറിയും, ആ ബോധമുണ്ട്. ഇത് ദീനാണെന്ന് പറയും, ആ ബോധമുണ്ട്. അപ്പൊ കുറച്ചൊക്കെ ആധികാരികത ഞങ്ങൾ വരുത്തുന്നുണ്ട്. അല്ലാണ്ട് കൂടിയവരിൽ ഒരുപാട് ആലിമീങ്ങളുണ്ട്, അറിവുള്ളവരുണ്ട് എന്നതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ ഞങ്ങൾക്ക് വലിയ സന്തോഷം തറഞ്ഞ ആലിമീങ്ങളെ മുമ്പിൽ പ്രസംഗിക്കാൻ വലിയ പേടിയുണ്ടെങ്കിലും സത്യത്തിൽ എനിക്ക് പ്രസംഗിക്കാൻ വലിയ ഇഷ്ടം ആലിമീങ്ങളെ മുമ്പിലാണ്. ആ നാടന്മാരെ മുമ്പിൽ പ്രസംഗിക്കാൻ പേടിയുമാണ്. എന്താ കാര്യം? എന്താ പറ എന്താ കാര്യം? ഞാൻ എന്തെങ്കിലും പൊട്ടത്തരം ചെല്ലിപ്പോയി, എന്തെങ്കിലും ഒരു കാര്യം ചെല്ലിപ്പോയി, നിങ്ങൾക്കത് അത് ശരിയല്ല എന്ന് ചെല്ലാൻ കഴിയോ? നിങ്ങൾ അതുപോലെ വിശ്വസിക്കുകയും ചെയ്യും, നിങ്ങൾ അങ്ങനെ നമ്പുകയും ചെയ്യും, നിങ്ങൾ അതുപോലെ ചെയ്യുകയും ചെയ്യും. ആര് പിടക്കായിട? നിങ്ങളും പിടക്കായി ചെല്ലിത്തന്ന ഞാനും പിടക്കായി. അതേസമയത്ത് ഈ പൊട്ടത്തരാണെന്ന് ആർക്കറിയും? ഞാൻ പൊട്ടത്തരം ചെല്ലെങ്കിൽ ഉസ്താദന്മാർക്കറിയും. അപ്പോൾ ഓർ തിരുത്തുകയും ചെയ്യും, ഓറേനെ വലിയ ജഗോജും കൂച്ചാക്കിയിട്ട് ക്ലിപ്പാക്കിയില്ല ആലിമീങ്ങളല്ലേ. അപ്പോൾ ഓരോരുത്തരിലെന്തും ചെല്ല, എന്തും ചെല്ല, ധൈര്യത്തിൽ ചെല്ല. എന്തെങ്കിലും അപ്പുറപ്പുറണ്ടെങ്കിൽ ഒരു തിരുത്തും. ആ ബോധമുണ്ട്. അള്ളാഹു തആല ഞങ്ങളെ ബോധവന്മാരിൽ ഞാൻ വിഷയത്തിലേക്ക് മടങ്ങാം. ബീവി മറിയം റളിയല്ലാഹു ബീവി മറിയം റളിയല്ലാഹു അള്ളാഹന്റെ ലോകം കണ്ട ഏറ്റവും നല്ല പരിശുദ്ധവതിയാണ്, ലജ്ജാവതിയാണ്. ലജ്ജ എന്നത് ഈമാനിന്റെ ഭാഗമാണല്ലോ. ലികുല്ലി ദീനിൻ ഖുലുഖോൻ, ലികുല്ലി ദീനിൻ ഖുലുഖോൻ വഖുലുഖുൽ ഇസ്ലാമി അൽഹയാ ശഫീഉൽ വറാ റസൂലുള്ളാഹ്. ഏതൊരു മതത്തിനും ഒരേ പ്രധാന ഐഡന്റിറ്റി ഉണ്ട്. ഏതൊരു മതത്തിനും നല്ലൊരു സ്വഭാവം പറയാനുണ്ട്, ഒരു പ്ലസ് പറയാനുണ്ട്. ഹൈന്ദവ മതത്തിനായാലും ക്രൈസ്തവ മതത്തിനായാലും ജൈന മതത്തിനായാലും സിഖ് മതത്തിനായാലും ഇനി യുക്തിവാദികൾക്കായാലും ആർക്കായാലും എല്ലാവർക്കും ഒരു പ്രധാന പോയിന്റ് പറയാനുണ്ടെങ്കിൽ പരിശുദ്ധമായ ദീനിന്റെ ഏറ്റവും നല്ലൊരു എടുത്തു പറയപ്പെടേണ്ട വിശേഷണം എന്തറിയാ? അൽഹയാ ലജ്ജയാണ്. ഇത് വേണോ? അത് ഉണ്ടെങ്കിലാണ് ഈമാൻ, അത് അതുണ്ടെങ്കിലാണ് ഇസ്ലാം. അൽഹയാഉ ശുഅബത്തുൻ മിനൽ ഈമാൻ, ലജ്ജ എന്നത് ഈമാനാണ്. ഹബീബായ റസൂലുള്ള പറഞ്ഞല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാ, നിങ്ങളുടെ മുമ്പിലേക്ക് കുടിവെള്ളം വരുന്നുണ്ട്, ചായയോ എന്തോ വരുന്നുണ്ട്. നല്ല നിയത്തിൽ കുടിക്കുക. അല്ലാഹു തആല ഞങ്ങളെ എല്ലാ ക്ഷീണവും മാറ്റിത്തരട്ട്. ഞങ്ങളെ എല്ലാ മനസ്സിൻ്റെ പിന്നെ ദുഃഖവും വിഷമവും ബേജാറും ഞങ്ങളെ ശരീരത്തിൻ്റെ ക്ഷീണവും രോഗവും മാറാൻ പറ്റുന്ന നിലക്ക് മാറ്റാൻ പറ്റുന്ന നിലക്കുള്ള ഒരു മരുന്നായി അല്ലാഹു തആല ഈ മജ്ലിസിൽ കുടിക്കുന്ന വെള്ളത്തെ ആക്കി തന്ന് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ കിടാക്ക കുഞ്ഞുങ്ങൾക്കെല്ലാം നല്ല മാർക്കിൽ പാസ്സാവാനുള്ള ഒരു തോഫീക്കും അതുമൂലം അല്ലാഹു നൽകട്ടെ.
അവർക്ക് നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും പഠിച്ചിട്ട് നല്ല നിലക്ക് ഉയർന്നു വരാനുള്ള തൗഫീഖും അല്ലാഹു നൽകട്ടെ അത് ഒരിക്കാൻ ഞങ്ങളെ സംഘാടകരുണ്ട് അത് നല്ല പോലെ വിതരണം ചെയ്യുന്ന ഞങ്ങളെ ബാല്യക്കാരുണ്ട് അല്ലാഹു തആല അവർക്കൊക്കെ ഖൈറും ബർക്കത്തും നൽകട്ടെ കുറച്ച് സ്പീഡാക്കിയാ അല്ലേ നിങ്ങൾ എന്നെ കുടിക്കി നിങ്ങൾ എന്നെ നോക്കുമല്ലോ സത്യം പറഞ്ഞാൽ കുടിക്കുമ്പോൾ എന്നെ നോക്കേണ്ടതല്ല കുടിക്കുമ്പോൾ വെള്ളം നോക്കണം എന്നാ കണക്ക് ഒരാൾ വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ ആറ് സുന്നത്തുണ്ട് ഇപ്പൊ പിന്നെ നിങ്ങൾ വെള്ളം നോക്കിയെങ്കിൽ ഞാൻ പിന്നെ ആരെ നോക്കും കുടിക്കുന്ന സമയത്ത് ഒരാൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആട് തെളി കുടിച്ച പോലെ കുടിക്കേണ്ടതല്ല മുസ്ലിം മുസ്ലിം കുടിക്കുന്നതിന് അതിനൊരു ഒരു 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 ഇതുണ്ട് ഇതൊരു ക്രമമുണ്ട് മുസ്ലിം എങ്ങനെയും കുടിക്കാൻ പറ്റില്ല അവൻ ആറ് കൂലി ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഉണ്ടാക്കാൻ കഴിയും ഒരു ഗ്ലാസ് വെള്ളം വെള്ളം എന്നത് ഒരു ഒരു വസ്തുവിന്റെ പേര് ഇനി നിങ്ങൾ പെപ്സി ആണ് കുടിക്കുന്നതെങ്കിൽ അങ്ങനെ പെപ്സി കുടിക്കാമാ നീ ഇപ്പൊ കുടിക്കുന്നല്ലേ അങ്ങനെയല്ലേ വർള സുന്നത്ത നല്ലയല്ലേ നീ കുടിച്ചോണ്ടുള്ളല്ലേ കുടിക്കുന്നെങ്കിൽ അല്ല തെളിയാ കുടിക്കുന്നേ തെളി ജ്യൂസാ ഷേക്കാ എന്താണെങ്കിൽ മോശമില്ല നീ ഒരു ഗ്ലാസ് കുടിക്കുന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ ആറ് സുന്നത്ത് ഹബീബായ നബി തങ്ങളെ ആറ് സുന്നത്ത് ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിക്കുമ്പോ ഒരു ഗ്ലാസ് മധുരപാനീയം കുടിക്കുമ്പോ ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കുമ്പോ ഒരാണായ പെണ്ണായ മുസ്ലിമിന് ആറ് സുന്നത്ത് കിട്ടുന്നുണ്ട് അതിൽ ഒന്നെങ്കിലും ഇപ്പൊ കിട്ടിയ നിങ്ങക്ക് അല്ല ഒന്നെങ്കിലും കിട്ടീനാ ആ എവിടെ നിന്ന് കിട്ടുന്ന എടുത്തെങ്കിലും കുടിച്ചെങ്കിൽ ഒന്ന് ബൽത്തേകയില് കുടിക്കല് ഒന്ന് ബൽത്തേകയില് കുടിക്കല് ഒന്ന് ഒന്ന് ബൽത്തേകയില് കുടിക്കല് പിന്നൊന്ന് ബിസ്മി കൂട്ടിയിട്ട് കുടിക്കല് പിന്നൊന്ന് തുള്ളി തുള്ളിയായിട്ട് കുടിക്കല് ഒറ്റയടിക്ക് കുടിക്കലല്ല പിന്നൊന്ന് ഇരുന്നിട്ട് കുടിക്കല് പിന്നൊന്ന് കുടിക്കുന്ന സമയം വെള്ളത്തെ നോക്കല് പിന്നൊന്ന് കുടിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ല പറയല് ഹബീബുൽ വറ റസൂലുള്ളാഹ് കുടിക്കുമ്പോ വെള്ളം നോക്കണം പക്ഷെ ഇപ്പൊ നിങ്ങ എന്നെ നോക്കി ഇപ്പൊ നിങ്ങ എന്നെ നോക്കലാണ് വലിയ സുന്നത്ത് അതിനേക്കാളും വലിയ സുന്നത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കാര്യം തിരിയാതെ പോവാം കാര്യം മറന്നു പോകാം പറയുകയാണ് പെണ്ണിന് ചങ്കില്ലാത്ത കാലം വന്നാൽ നാണമില്ലാത്ത കാലം വന്നാൽ ആണുങ്ങളെ പോലെ പാന്റും ഷർട്ടും ടീഷർട്ടും ഇട്ടിട്ട് നടക്കുന്ന കാലം വന്നാൽ ലജ്ജയില്ലാതെ ആർത്തട്ട് ഹസിച്ച് സംസാരിക്കുന്ന കാലം വന്നാൽ ആണുങ്ങളെ പോലെ വെച്ചു മുണ്ടുന്ന കാലം വന്നാൽ ആണുങ്ങളുടെ ഇടയിൽ കയറിയിരുന്ന് അവരുടെ കളത്തിൽ പോയിട്ട് വലിയ വലിയ ആളായിട്ട് വിഷയം പറയുന്നാൽ അത് നാണമില്ലാത്തതിന്റെ ലക്ഷണമാണ് ലജ്ജയില്ലാത്ത ലക്ഷണമാണ് പെണ്ണിന് ലജ്ജ എന്നത് ആഭരണമാണ് ചങ്കി എന്നത് പെണ്ണിന് അലങ്കാരമാണ് പെണ്ണപ്പോഴും ലജ്ജാവതിയായിരിക്കണം പെണ്ണുങ്ങൾക്ക് ലജ്ജയില്ലാത്ത കാലം വന്നാൽ ചങ്കില്ലാതെ നടക്കുന്ന കൂക്കുന്ന ബിൽപിനെ കരയുന്ന തുള്ളുന്ന നടക്കുന്ന കാലം വന്നാൽ നിങ്ങൾ അതിന്റെ നാളിനെ പ്രതീക്ഷിച്ചോ ഇനി ലോകം അവസാനിക്കാൻ കുറെ സമയമില്ല പെണ്ണിന് ലജ്ജയില്ലാണ്ടാവുക എന്നത് അപകടകരമാണ് പെണ്ണിന് നാണമില്ലാണ്ടാവും ആണുങ്ങൾക്ക് നാണക്കേട് വേണ്ടേ വേണല്ലോ ആണിനും വേണോ പക്ഷെ ആണിനേക്കാളേറെ ലജ്ജ ആർക്ക് വേണോ പെണ്ണിന് ഞങ്ങ പോകുമ്പോൾ ആണ് പെണ്ണുങ്ങ പോയെങ്കിലാവോ ഏതായാലും അള്ളാഹ് അവൾ അങ്ങനെ പഠിച്ചോല്ലേ ഇപ്പൊ പിന്നെ ആണും പെണ്ണും ഒന്നായ കാലാണ് പത്ര എന്തിനു ബുദ്ധിയുണ്ട് വിദ്യാഭ്യാസമുണ്ട് അക്ഷരജ്ഞാനമുണ്ട് എന്ന് പറയുന്ന പത്രക്കാരും ടി വി ചാനലുകാരും എന്ത് നേരിയെ അച്ഛൻ പ്രസവിച്ചു എന്ത് നേരിയെ അച്ഛൻ പ്രസവിച്ചു ഈ പ്രസവിച്ച അച്ഛൻ എന്നെ ചെന്നെന്തറിഞ്ഞ
എന്റെ ചെസ്റ്റ് എന്റെ മുലയെങ്ങാനും ഞാൻ മുറിച്ചിട്ട് ഓപ്പറേഷൻ ആക്കിയിട്ട് എടുത്തിട്ടില്ലെങ്കിൽ എന്റെ കുഞ്ഞിന് ഞാൻ മുല കൊടുക്കട്ടിയായിന്. അതായത് മുറിച്ചിട്ട് എടുത്തിട്ട് ഞാൻ തോറ്റു. സത്യത്തിൽ ഓ അച്ഛല്ല, ഓ അമ്മയാണ്. ഇത് പറയുന്നവനാണ് വലിയ വിഡ്ഡി. ഇത് വിദ്യാഭ്യാസമുള്ള പത്രക്കാരായി പറയുന്നത്. അച്ഛൻ പ്രസവിച്ചു, സത്യം പറഞ്ഞാൽ അച്ഛൻ പ്രസവിച്ചിട്ട അച്ഛനെ കൊണ്ട് പ്രസവിക്കാൻ ഒരിക്കലും കഴിയൂല. അത് ലോകത്തിന്റെ ശിഷ്ടമോ അല്ല, അത് സൃഷ്ടാവിന്റെ സംവിധാനവുമല്ല. അമ്മയാണ് പ്രസവിച്ച്. പക്ഷേ അവിടെ അച്ഛനാര്, ആ പെണ്ണിന്റെ വേഷം കിട്ടിട്ട് ചുടിദാരും സാരി ഉടുത്തിട്ട് ഓന്റെ അടുത്തിരുന്നിട്ട് ഫോസ് ചെയ്യുന്ന ഒരുത്തില്ലേ, ഒരുത്തനില്ലേ, അവനാണ് അച്ഛൻ. അവൻ പെണ്ണിന്റെ കോലം കെട്ടിന് അവനെ ജാഗ്രതാക്കണം. അവനെ കാരണം പറഞ്ഞാ ഞാനീ പെണ്ണ് നിറഞ്ഞിട്ട് ഉള്ളോ ബസ്സിന്റെ സീറ്റിലെല്ലാം പോയിട്ട് പെണ്ണുങ്ങളിട്ടിരുന്ന എന്താവും? ഇപ്പൊ കിടാവായില്ലോ. നീ ഓൻ പെണ്ണാണ്, ഓൻ പെണ്ണാണ്, ഉറപ്പല്ലേ? അല്ലാണ്ട് ബ്ലൂടൂത്തിൽ സെൻഡ് ആക്കിയതല്ലാതെ പെണ്ണാണ്. ഓ ജാഗ്രത കണ്ടു സാർ, ഓനെ നല്ലോണം ജാഗ്രത ആക്കണം. ട്രാൻസ്ജെൻഡർ, എന്ത് ട്രാൻസ്ജെൻഡർ? ഓനെന്തോ ആവാലോ അഭ്യങ്ങൾ. ഞാൻ പെണ്ണ് നിറഞ്ഞിട്ട് പെണ്ണുങ്ങളുടെ വെയിറ്റ് ഇരുന്നിട്ട് ഓനെന്തോ ആക്കാലോ? പായില്ലേ? മുന്നോട്ട് ചെറിയ പോയത് ആശുപത്രിക്ക്. എനിക്ക് ഇപ്പൊ വലിയ ബേജാറ്. അല്ലാ, ഇത് മുറിച്ചിട്ട് എടുത്തല്ലേ പാലെന്താക്കുന്നേ? ഇപ്പൊ ഗവൺമെന്റ് എന്തോ കൊടുത്തിട്ടുണ്ട് നാല് കുപ്പി. അനുഭവിക്കും. പിന്നെ എന്താക്കുന്ന? പിന്നെ മാടി തുണ്ണോമാറായ അമ്മേ ചെല്ലി പടച്ചറബി അങ്ങനെ ആക്കി അങ്ങനെ ഇരുന്നോ? അതാണ് ചേല്. ഓനറിയാ ചന്തവും ചേലും ഖൈറും ഷറും. നീ ഇപ്പൊ തൽക്കാലം നിന്റെ ഈ സെറ്റിംഗ്സ് ഇൻസ്റ്റാൾ ആക്കാൻ പോണ്ട. അത് ഓൾറെഡി ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അതങ്ങനെ ഇരുന്നോട്ട്. നീ അതിന് സെറ്റിംഗ്സ് തെറ്റിക്കണ്ട. ഭയ ഒന്നും അങ്ങോട്ട് ഷെയർ ആവുകയില്ല, സെൻഡ് ആവുകയില്ല. ചിലപ്പോൾ സെൻഡ് ആവാൻ പറ്റാത്തതിലും സെൻഡ് ആവുകയും ചെയ്യും. നിങ്ങൾ അമീർ കുറെ ദൂരത്തേക്ക് മടക്കണ്ട. ആ അല്ല, അൽഫിയൽ തന്നെയുണ്ട്. മർജോ അമീർ ഇലൽ കരീബി ആവില്ല എന്ന് അൽഫിയൽ ഉണ്ട്. ആ അടുത്തേക്ക് എന്നെ മടക്കിക്കോളി. ഏത് പാട്ട്? ഏത് പാട്ട്? അപ്പൊ പെണ്ണിന് ഈ ചങ്കി എന്നത് അലങ്കാരം. അത് ഓവറല്ല. ചില പെണ്ണുങ്ങൾക്ക് ഇപ്പോ കുറച്ച് വിദ്യാഭ്യാസവും ഡിഗ്രിയും അത് ഇതെല്ലാം ആയിട്ടാകുമ്പോ ചില പെണ്ണുടാക്കൊക്കെ ഒരു തോന്നല. നമ്മളെ പെണ്ണുടാക്കളല്ല, അവർ ദീനുള്ളവരാണ്, നിലപാടുള്ളവരാണ്, മതബോധമുള്ളവരാണ്. ഇന്നത്തെ ലേറ്റസ്റ്റ് പുള്ളന്മാർ കാണുന്നില്ലേ? സത്യം പറഞ്ഞാൽ 4:30 കോളേജും സ്കൂളും വിട്ടിട്ട് 7:30 ആയിട്ട് പോലും പുരന്റെ ഉള്ളേക്ക് എത്താത്ത പെണ്ണ് മാപ്പിള ജാതി പെണ്ണ. ബസ് സ്റ്റാൻഡിൽ കറങ്ങി നടക്കുന്നത് മാപ്പിള ജാതി പെണ്ണ്. ഓട്ടോറിക്ഷ ഡ്രൈവർമാരോടും ഹൈന്ദവനോടും സംസാരിക്കുന്നത് ഞങ്ങളെ സമുദായത്തിലെ പെണ്ണ്. മറ്റുള്ള പെണ്ണുകളാക്കാ സമയാകുമ്പോ പുരക്കെത്തിയിട്ടായി. ഞങ്ങളെ ചെക്കനെ കാണുന്നില്ലേ? ഒന്ന് കുമ്പള ബസ് സ്റ്റാൻഡ് ഒന്ന് പോയി നോക്ക്. ഈ സമയത്ത് അവിടെ ചുറ്റിക്കറങ്ങുന്ന അധിക ബാല്യക്കാരിൽ 99% ഞങ്ങളെ സമുദായക്കാരാ. അല്ലെന്ന് പറയാൻ കഴിയോ? നിങ്ങൾക്ക് ചിലപ്പോൾ ചൂടാ എന്റെ. ആ ഭയ പോകുമ്പോ ചിലപ്പോ എന്റെ കാറിന് കല്ലും അറിയും. സാരല്ല, ഞാൻ നാളെ ഡബിൾ പൈസ മേക്കോളാം. അല്ലെ? എന്നാലും ചെല്ലാതിരിക്കാൻ പറ്റില്ലല്ലോ സാർ. എന്ന് ഞമ്മ പറയുന്നത് ഞമ്മ മുസ്ലിമോ? എന്ത് മുസ്ലിമോ നീ? നീ എന്ത് മുസ്ലിമാ? പേരുള്ളത് കൊണ്ട് മുസ്ലിമാവാ? ഇല്ല. ആഖിർ സമാനിന്റെ അടയാളമായി ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ലായബഖാമിനൽ ഇസ്ലാമി ഇല്ല സുമഹോ. ഇസ്ലാമിന്റെ പേരല്ലാതെ, ഇസ്ലാമിന്റെ കർമ്മങ്ങളില്ല, ആചാരങ്ങളില്ല, വിശ്വാസമില്ല. സുബ്ഹാനല്ലാഹ്, ഇസ്ലാമിന്റെ പേര് മാത്രമാണ്. ജാമിദ, ആരിഫ് ഖാൻ, പിന്നെ ആര്? ജബ്ബാർ. ജബ്ബാർ അള്ളാന്റെ പേരാണ്. ആ അള്ളാന്റെ പേര് വെച്ച ഒരുത്തനാണ് അവിടെ എന്തെല്ലോ വിളമ്പിക്കൊണ്ടുള്ള. പേരൊന്നും നോക്കണ്ട. അങ്ങനെ പേരുള്ളത് ഉള്ള പോലെ തന്നെ ആയെങ്കിൽ, പേര് പോലെ തന്നെ ആയിരുന്നുണ്ടെങ്കിൽ ലോകത്ത് എന്തോ നെയ്യപ്പോ ഒന്നും ചെന്ന് നെയ്യപ്പോ സംഗതി നെയ്യും ചെന്ന സാധനം അത് കണ്ടിന. 3 മാസം പിന്നെ ചുട്ട മീന് കാഴ്ച എണ്ണലാണ് എന്നാക്കി. പേര് നെയ്യപ്പോ അല്ല, ഹോട്ടൽ വാങ്ങുക അങ്ങനല്ലേ. ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട് അട്ടി അട്ടി. എന്ത് വേണ്ടിയേ? എന്തുള്ളേ? പൊരിയുണ്ട, പായംപൊരി, നെയ്യപ്പ. ഞാൻ ചിരിക്കാൻ പറയുന്നതല്ല, ഈ ചിരിക്കാൻ ഇത് ഗാനമേളല്ല. പേരില് വല്ല കാര്യമില്ല. പേരല്ല വിഷയം, കർമ്മങ്ങളാണ്, വിശ്വാസമാണ്, ആചാരമാണ്. അത് വേണോ? അതാണ് മുസ്ലിം. അതാണ് മുസ്ലിം. ലായബഖാമിനൽ ഇസ്ലാമി ഇല്ല സുമഹോ വലായബഖാമിനൽ ഖുർആനി ഇല്ല റസ്മുഹോ ഉമസാജിദുഹും ആമിറ വയ്യ ഖറാബുന്നനിൽ ഹുദാ ഹബീബുൽ വറ റസൂലുള്ളാഹ്. ഇസ്ലാമിന്റെ ആചാരങ്ങളില്ല, ഇസ്ലാമിന്റെ വേഷവിധാനങ്ങളില്ല,
ഈമാനികമായിട്ടുള്ള വിശ്വാസമില്ല, അല്ലാഹനെ കുറിച്ചുള്ള ബോധമില്ല, ഖബറാകുന്ന സത്യത്തെ പറ്റി പേടിയില്ല, പരലോകത്തെ പറ്റി ചിന്തയില്ല, നിസ്കാരത്തെ പറ്റി അറിയേയില്ല, നോമ്പ് നോക്കണമെന്നുള്ള ബോധമേ ഇല്ല. അതായത് ഇസ്ലാമില്ല, ഈമാനില്ല, ആചാരങ്ങളില്ല, വള്ളി പേര് മാത്രമാണ്. മുഹിയുദ്ദീൻ എന്ന, അബ്ദുൽ ഹമീദ് എന്ന്, അബ്ദുൽ ജബ്ബാർ എന്ന്, റഷീദ് എന്ന്, അഹമ്മദ് എന്ന്, മുഹമ്മദ് എന്ന്, ഫാത്തിമ എന്ന്, കുബറ എന്ന്, സൽമാ എന്ന്, സുലൈമാൻ എന്ന്, ഇല്ല പേരുള്ളത് കൊണ്ട് ഒരാളെ മുസ്ലിം ആവില്ല. അഹമ്മദ് മുഹമ്മദ് എന്ന് പേര് വിളിച്ചാൽ ആകുമോ സത്യത്തിൽ നമ്മൾ മുസൽമാൻ? ആവോ ഇല്ലല്ല. കർമ്മങ്ങൾ വേണോ, ആചാരങ്ങൾ വേണോ, അനുഷ്ഠാനങ്ങൾ വേണോ, പരലോകത്തെ പറ്റി പേടി വേണോ, അള്ളാഹിനെ പറ്റിയുള്ള അചഞ്ചലമായ വിശ്വാസം വേണോ? ജീവിതത്തിന്റെ ഏത് സന്ദർഭങ്ങളിലും ഇസ്ലാമിന്റെ ശരീഅത്ത്, ഇസ്ലാമിന്റെ നിയമങ്ങൾ ഫോളോ ചെയ്യണോ? എന്റെ വാത കേൾക്കുന്ന പൊന്നുമ്മാ, പൊന്നു പെങ്ങള്, മുസ്ലിമാണോ നീയെങ്കില് നിനക്കാദ്യം ഉണ്ടാകേണ്ടത് ലജ്ജയാണ്, നാണമാണ്, ചങ്കിയാണ്. നീ ആണുങ്ങളെ മുമ്പിൽ നിന്റെ ചന്തം കാട്ടി നടക്കരുത്. ആണുങ്ങളെ കാണുന്നത് പോലെ നീ പുറത്ത് കസാരിട്ട് ഇരിക്കരുത്. ആണ് പല പുരുഷന്മാരെ കാണുമ്പോൾ നീ അവരുടെ ഇടയിൽ പോയിട്ട് വിഷയാക്കരുത്. നാളെ പരലോകത്തെ ഹിസാബുണ്ട്. മഹാനായ കണ്ണ് കാണാത്ത അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു, ഞാൻ ഇത്ര ഗൗരവത്തിൽ പറയാൻ കാരണം, ഇന്നിപ്പോ ആണ് പെണ്ണുങ്ങൾ പരസ്പരം സംസാരിക്കുന്നതിൽ ഒരു മറയില്ല. ഇന്നിപ്പോ അതൊരു ഫാഷനാ. ഇന്നിപ്പോ കണ്ടിട്ട് കണ്ടിട്ട് ഇങ്ങോട്ട് 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 നേരെ ഒരു നേരെ ഇരുന്നു നിർത്താനാണിയാളോ പത്ര അല്ല, ഞാൻ നിർത്തുന്നല്ലോ കേട്ട്. എത്ര മണിയാളോ ഇന്നലെ എത്ര മണിയാളോ അത് തുടങ്ങി? എത്ര മണിക്ക്? അങ്ങനെ ഇന്നലെ 12 മണി, 9 മണിക്ക് തുടങ്ങി. അതല്ല, പിന്നെ ഒന്ന് കുറെ പഠിച്ചലാക്കണ്ട, വലുതാക്കിയിട്ട് പഠിച്ചലാക്കാൻ കഴിയ, ചെറുതാക്കിയിട്ട് ചേലാക്കും. അതാണ് എൻ്റെ ചന്ത. മനുഷ്യന്മാർ കൂറ്റുപോയിട്ട് പാട്ട് നിർത്തുന്നതല്ല ചന്ത, നല്ല പാടിക്കൊണ്ടിരിക്കുമ്പോൾ നിർത്തുന്നതാണ് ചന്ത. കൂറ്റുപോയിട്ട് പാട്ട് നിർത്താൻ ഇനി ഓ നിർത്തണ്ട, തന്നെ ഞാൻ കൂറ്റുപോയിട്ടായി പാടുന്ന കാണാ, അത് ചന്തമല്ല. അപ്പൊ ബെഡ്ചലാക്കണ്ട, അള്ളാഹു ഞങ്ങളെ മജ്ലിസൊക്കെ പോലാക്കട്ടെ. പറഞ്ഞത് എനിക്കും നിങ്ങൾക്കും അള്ളാഹു ഉപകാരപ്പെടുത്തട്ട്, നാഫിയായ ഇൽമാക്കി തരട്ട. പറഞ്ഞേനിക്കും കേട്ട നിങ്ങൾക്കും അതിലുള്ള ബർക്കത്ത് ചെയ്യട്ട. ആമീൻ ചെല്ല. നിങ്ങളെ ദുആക്ക് നിങ്ങളെ ആമീൻ വലിയ ഇജാബത്തുണ്ട്, വലിയ ബർക്കത്തുണ്ട്, വലിയ ഉത്തരവുണ്ട്. അല്ലാഹു കബൂലാക്കട്ടെ. പിന്നെ നീ ലജ്ജയുള്ളവളാകണം. ഇത് പറയാൻ കാരണം, ഇന്ന് ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ടുക എന്നതൊരു ഫാഷനാണ്. ഞാൻ ഈ വിഷയം വായിച്ചാലും മനസ്സിലെ മനുഷ്യന്മാർ വിചാരിക്കുന്നുണ്ടാവും, ഇയാൾ എന്ത് മനുഷ്യനെ, ഓളിലും ഉണ്ടണ്ട, ഓന്റിലും ഉണ്ടണ്ട, ഇതൊരു വേള. അങ്ങനെ കേൾക്കുന്നവരുണ്ടാവും. കാരണം ഇപ്പൊ അങ്ങനെയാണ്. ഇപ്പൊ മനുഷ്യന്മാർക്ക് ഇതൊന്നും ഒരു വിഷയമൊന്നുമല്ല. എല്ലാവരുടെ സംസാരം ചാറ്റിങ് ചീറ്റിങ്, ആയി ഊയി കാണുന്നില്ലേ? ആ എല്ലാവർക്കും ലവാണ്. ചോദിക്കുമ്പോ പറയുന്നുണ്ട് അത് ടൈം പാസ്, അത് ടൈം പാസ്, അത് കോളേജില്, അത് സ്കൂളില്, അത് അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഒരു 10-32 റൗണ്ട് അടിച്ചിട്ടല്ല ആയിട്ട് അവസാനം ഏതെങ്കിലും ഒരു പാപത്തിന്റെ തലക്കാണോ പോകുന്നത്. അതിന്റെ ഇടയിൽ സ്കൂൾ ലൈഫ് വേറെ, എൻജോയ്മെന്റ് ലൈഫ്. ഞാൻ തമാശ പറയുന്നതല്ല, ഇത് നമുക്ക് പറ്റിയ പണിയല്ലേ, ഇത് ഇസ്ലാമിന്റെ സംസ്കാരമല്ല. ലജ്ജ വിട്ട് കളിക്കരുത്, നാണം വിട്ട് കളിക്കരുത്. നിങ്ങളും അങ്ങനെ പെണ്ണിനോട് സംസാരിക്കുമ്പോ ജാഗ്രത വേണോ? നിങ്ങളുടെ ജീവിതത്തിലെ മംഗലം കഴിക്കുന്നതിന് മുമ്പ് ഹറാമിയത്ത് വന്നു ചേരുന്നുവെങ്കിൽ, ഹലാലായ നിലക്കുള്ള നിക്കാഹ് നടക്കുന്നതിന് മുമ്പ് എൻഗേജ്മെന്റ് കഴിഞ്ഞ പെണ്ണാണെങ്കിലും അവളോട് മിണ്ടല് ഹറാമാണ്. അവൾക്ക് മൊബൈൽ കൊടുക്കുന്നത് ശരിയല്ല.
മൊബൈൽ ഒരു ഹദിയാണെങ്കിൽ സദഖയാണെങ്കിൽ തെറ്റല്ല. അതേ സമയത്ത് നിന്നോട് മിണ്ടാനാണ് മൊബൈൽ കൊടുക്കുന്നതെങ്കിൽ നിക്കാഹ് കർമ്മം നടക്കുന്നതിന് മുമ്പ് അത് പാടില്ല. നിക്കാഹിന് മുമ്പുള്ള നോട്ടമില്ല, നിക്കാഹിന് മുമ്പുള്ള പെണ്ണുമായിട്ടുള്ള സംസാരമില്ല, ആ ബന്ധപ്പെടലില്ല. അത് വ്യഭിചാരമാണ്. അത് പിന്നെ നിന്റെ റിയൽ ലൈഫിലെ ബർക്കത്തില്ലാതെയാക്കും. തിരിഞ്ഞ മംഗലോനേ. പിന്നെ കഴിഞ്ഞ ഇതിപ്പേത് ഫെബ്രുവരി അല്ലേ, കഴിഞ്ഞ പിന്നെ നവംബറിൽ ഓന് എൻഗേജ്മെന്റ് ആയി. ഈ 200 ഇത്ര വിഷയാക്കുന്നതിന് നിനക്ക് തിരിയുന്നില്ല അല്ലേ? ഞാൻ ഇത് ഫസ്റ്റ് കാണുന്നു, നിങ്ങളെ വിഷയാക്കുന്ന ഒരു മജ്ലിസ് ഫസ്റ്റ് കാണുന്നത്. നിങ്ങൾ കൊടുക്കുന്ന ഒരു ചന്തത്തിൽ കൊടുത്തോണ്ടല്ലേ പിന്നെ നിങ്ങൾ എല്ലാവരും വിഷയാക്കുന്നതിന്. വിഷയാക്കുന്നവനോട് നിങ്ങൾ വിഷയാക്കണ്ട ചെല്ലാണ്ട്, അതാണ് വലിയ വിഷയം. നിങ്ങൾ വിഷയാക്കണ്ട ചെല്ലാണ്ട് നിങ്ങൾ മിണ്ടാതിരിക്കുമ്പോസംഗി ഇതെല്ലാത്തക്കും ബാധക. ഈ ജുമാ ഖുത്ബാന്റെ ടൈമിൽ പറഞ്ഞ പല സുന്നത്തുകളും എല്ലാ ഖത്തീബിനും പ്രസംഗത്തിനും ബാധക. പലതും ചിലത് മാത്രമേ ഒഴിവുള്ളൂ. അവിടെ എന്താ പറഞ്ഞേ? മിമ്പറിലേക്ക് അയാൾ കേറി നേണ്ട, പിന്നെ ഒന്നൊരക്ഷരം ഇണ്ടരുത്. ഇതാക്കുൽ തലി സാഹിബിക്ക, നിന്റെ കൂട്ടുകാരനോട് അടുത്തുള്ളവനോട് സ്റ്റോപ്പ് എന്ന് നീ പറഞ്ഞെങ്കില് ഫക്കത്തില്ലാകും. നീ പഠിച്ചു, ഓ മുണ്ടിട്ട് പഠിച്ച്, നീ ഓൻ്റെ മുണ്ടണ്ടാൻ ചെല്ലിട്ടും പഠിച്ച്. തൽക്കാലം നിങ്ങൊന്നും മുണ്ടണ്ട, നിങ്ങൾ എന്നെ നോക്കി. അവിടെ മല മറിഞ്ഞങ്ങ് പോകും, നിങ്ങൾ എന്നെ നോക്കി. ചായക്ക പഞ്ചാരിട്ടോ, ചപ്പ ചായ കൊടുത്തോ, നിങ്ങൾ എന്നെ നോക്കി. അത് ഓർ വേണ്ടതുപോലെ ഞങ്ങളെ ചന്തത്തിൽ ചെറുപ്പക്കാർ കൊടുത്തോണ്ടോ? അള്ളാഹു തആല അത് ഒരുക്കിയ സംഘാടകർക്ക് അതെല്ലാം മട്ടം പോലെ കൊടുത്തിട്ട് വിതരണം ചെയ്യുന്ന സംഘാടകർക്ക് അള്ളാഹു തആല ഖൈറും ബർക്കത്തും നൽകട്ടെ. നിങ്ങൾ എന്നെ നോക്കി, നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചു. നിർത്താനായി, മണി 1:30 കഴിഞ്ഞു. ഞാൻ 1.5 മണിക്കൂറായി ഇടുന്നിട്ട്, 1.25 മണിക്കൂറായി ഞാൻ നിന്നിട്ട്, കാ മണിക്കൂറുണ്ട് ഇൻഷാ അല്ലാ. ഞാൻ അവസാനിപ്പിക്കുന്നു കാര്യത്തോടെ ഒരു വിഷയം പറയിട്ട്. എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ വിവാഹത്തിന് 5-6 മാസം സമയമുണ്ട്. അല്ലെങ്കിൽ 3 കൊല്ലം കഴിഞ്ഞിട്ടോ ഗൾഫിൽ നിന്ന് വരുന്നാലോ, അല്ലെങ്കിൽ ഈടെ നാട്ടിൽ തന്നെ ഉണ്ട്, 6 മാസം കഴിഞ്ഞിട്ടോലോ മങ്ങാലോ നിക്കാഹ്. അതിൻ്റെ ഇടയിൽ എൻഗേജ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് നാളും കുറിച്ച് സമയം കുറിച്ച് ഹോളും ഫിക്സാക്കി, അതിൻ്റെ ഇടയിൽ ഓൻ കൊടുത്ത ഒരു വലിയ മൊബൈൽ, വലക്ക പോലത്തെ മൊബൈൽ, എന്തിനീ മൊബൈൽ അത് പറയും. എന്തിനീ അത് മുണ്ടാനി? ആരിലും ഉണ്ടാനി? ഓള അബ്ബമ്മൻ്റെലും ഉണ്ടാനാ? അതിനാടെ ഓൾറെഡി ഓർ മുമ്പിൽ ഉണ്ടല്ലോ, വലക്ക പോലെ ആടെ മുള പോലെ നിന്നിട്ട് ആണ് മുണ്ടുമല്ലോ ഓരോ. എന്നാ അതല്ല, അങ്ങനാണെങ്കിലും ഓക്കെ. ഇത് കൊടുക്കുന്നത് ഇനി ഓരൽ മിണ്ടാനല്ല, എൻഗേജ്മെന്റ് കഴിഞ്ഞ് എന്നോട് മിണ്ടാൻ. അതായത് ഭാവി പുതിയാപ്പിള, ഭാവി പുതിയാപ്പിളെന്ന് പണ്ണേം ചെന്ന് ചങ്ങായി ഡിസംബറിൽ വരുന്ന മാർച്ചിലും മങ്ങാലോലോ, ഫെബ്രുവരിയും മാർച്ചിലും മങ്ങാലോലോ, മാർച്ചിലും മങ്ങാലോലോ. എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് 4 മാസമായി. ഈൻ്റെ ഇടയിൽ ചങ്ങായി പോവാത്ത ജാഗയില്ല, ഓളയും വിളിച്ചോണ്ട് മൈസൂർ, ഊട്ടി, കൊടൈക്കനാൽ. ഇപ്പം ഒരു ടിപ്പിന്റെ ദർഗ നോക്കാം, പിന്നെ മൈസൂർ മങ്ങാലായിട്ട ഇതെല്ലാം ഹറാമാ. ഇത് വ്യഭിചാരമാണ്. അവിടെ കണ്ണിന്റെ വ്യഭിചാരമുണ്ട്, അവിടെ കാതിന്റെ വ്യഭിചാരമുണ്ട്, അവിടെ കൽബ് കൊണ്ടുള്ള വ്യഭിചാരമുണ്ട്. അങ്ങനെയുള്ള ഹറാമിയത്തികൾ അങ്ങനെ കുന്നുകൂടി പോയാൽ നിന്റെ ഭാവിയിലുള്ള റിയൽ ലൈഫ് ഇല്ല, നിക്കാ കഴിഞ്ഞിട്ടുള്ള ശരിക്കുള്ള ജീവിതമില്ല, അവിടെ ബർക്കത്ത് കുറയും കേട്ടോ. ഈ ചെയ്ത പണിക്ക് പരലോകത്ത് കുറ്റം മാത്രമല്ല, നിന്റെ റിയൽ ലൈഫിൽ എല്ലാ നിലക്കുള്ള ബർക്കത്തും കുറയാ. അവിടെ ഇതുപോലെ കണ്ണേകരളെ വിളി വരേല, അവിടെ സ്നേഹമുണ്ടാവേല, അവിടെ പിരിശപ്പാടുണ്ടാവേല, എല്ലാം ഈ ഹറാമിയത്തിൽ വലിച്ചു പോയില്ല. അതുകൊണ്ടാ പറയുന്ന പാടില്ല, പാടില്ല. അല്ലാണ്ട് നിങ്ങൾ ഓളോട് മുണ്ടുന്നില്ല, ഞങ്ങൾക്ക് നഞ്ചി കയറിയിട്ടല്ല. ഞങ്ങൾക്ക് എന്ത് നഞ്ചി? നിങ്ങളെക്കാലും മുഞ്ചത്തി ഞങ്ങൾക്കും ഉണ്ട്. ഓർവിയാണ് ഇയാൾ നന്നേ ചെന്ന് തന്നെ ഞങ്ങൾക്ക് നഞ്ചാന്ന്. ഞങ്ങൾക്കെന്ത് നഞ്ചി നേണ്ടേ? നീ ഓളോട് മുണ്ടുന്നില്ല, ഞങ്ങൾക്കെന്ത് നഞ്ചി? ഇനിയൊരു ജീവിതം ഇല്ല. മാർച്ചത് പിന്നെ നിന്റെ ഇത് റിയൽ ലൈഫാണ്. ഇപ്പത് ട്രാവൽ ഇപ്പൊ ആയിട്ടില്ല, ഒന്നും ആയിട്ടില്ലല്ലോ. ആ റിയൽ ലൈഫിൽ എന്താവും? ഇതിന്റെ ഹറാമിയത്തിന്റെ എല്ലാ ഫലം അവിടെ അനുഭവിക്കേണ്ടി വരും. അവിടെ സ്നേഹം ഉണ്ടാവേല, പരസ്പരം ഒരു പൊരുത്തപ്പെടലും ഉണ്ടാവേല. എപ്പോ പറഞ്ഞ ഉള്ളിലേക്ക് വന്നിട്ട് പൊക്കുമ്പോഴും ആരെ കണ്ടിട്ട് ചിരിച്ചിട്ട് വരുന്നെങ്കിലും ഓളെ കാണുമ്പോ കുരങ്ങിന്റെ മീട് വലാക്കിട്ട് വരും. അതീ ഹറാമായിട്ട് വന്ന അതിന്റെ ഫലങ്ങളാണിതെല്ലാം.
റിയൽ ലൈഫിൽ പിന്നെ അങ്ങനെ ഉണ്ടാന്ന് ജാഗ്രത. നിങ്ങൾ ചിരിക്കുന്ന കാണുമ്പോൾ ഡൗട്ട് ഉണ്ട്, അങ്ങനെ വരുന്നതാണ് ലോകത്തേക്ക് ഒക്ക. ഒരുപാട് ഹറാമിയത്തുകൾ ചെയ്തിട്ടല്ലേ വരുന്ന ഹറാമിയത്തിന്റെ കൂമ്പാരങ്ങള്, ഒന്നൊന്നര മാസം അല്ലെങ്കിൽ ഒന്നൊന്നര കൊല്ലം പറഞ്ഞത് എന്റെ പെണ്ണല്ലേ, എന്റെ പെണ്ണല്ലേ, ഓളുവങ്ങന്നെ, ആ അയ്യോ ചൊറയിച്ച ചാറു കുടിച്ച എല്ലാം കുടിച്ചി, ഇനി റിയൽ ലൈഫിൽ നീ കുടിക്ക, നിന്നെ കുടിപ്പിക്കും. കാരണം ഈ ഹറാമിയത്തിന്റെ ഫലം നീ പിന്നെ അനുഭവിക്കേണ്ടി വരും. ഇപ്പൊ നിന്നെ കണ്ണേകർല എന്നുള്ള വിളി സത്യത്തിൽ അത് അന്നാണ് വേണ്ടി, എന്റെ വിഷയം അതല്ല. എന്നാലും മാതൃകാ മഹിളക്ക് പണി ചെല്ലിയ പണിയല്ല ഈ പ്രവർത്തനം. അവൾ ലജ്ജാവതിയാണ്. ലജ്ജാവതി എന്നത് പാടാനുള്ളതല്ല, ലജ്ജാവതിയെ നിന്റെ എന്റെ ആ അതാ അത് പാടാനുള്ളതല്ല ലജ്ജ എന്നത്, പരിശുദ്ധ ദീനിന്റെ നല്ല സംസ്കാരമാണ്, നല്ല ശീലമാണ്, അത് ഇസ്ലാമിന്റെ കടലാണ്. അൽഹയാഉ മിനൽ ഈമാൻ, ഈമാനിന്റെ ഭാഗമാണ് ലജ്ജ, പ്രത്യേകിച്ച് പെണ്ണിന്. പെണ്ണിന് എന്റെ പിരിശപ്പെട്ട ഉമ്മ, നിങ്ങൾക്ക് എന്റെ പിരിശപ്പെട്ട പെങ്ങള്, നിങ്ങൾക്ക് ലജ്ജാലങ്കാരമാണ്, ലജ്ജാഭരണമാണ്, ലജ്ജാതൊരു ശീലമാണ്, ലജ്ജാതൊരു ചേലാണ്. കണ്ടവരോടെല്ലാം മിണ്ടുന്നൊരു സ്വഭാവം ഉണ്ടായിക്കൂടാ. കണ്ടില്ലേ ബീബി മറിയം റളിയല്ലാഹു അൻഹ പറഞ്ഞു വരരുത്, ഞാനൊരു പെണ്ണാണ്. ഏതുവാകട്ടെ മഹാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ കാണാൻ വന്നയല്ല, നിങ്ങളെ സൗന്ദര്യം ആസ്വദിക്കാനോ അനുഭവിക്കാനോ വന്നയല്ല, അല്ലാഹുവിന്റെ റൂഹ് നിങ്ങളിലേക്ക് ഊതാൻ. അങ്ങനെ അതാ ഊതിയിട്ട് അവിടെ നിന്ന് പോകുന്നു, അവിടെ നിന്നിട്ടുണ്ടാകുന്നു ബീബി മറിയമാക്കി ജനിക്കുന്നു മഹാനായ കലീമുൽ റൂഹുല്ലാഹി അലൈഹിസ്സലാം. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞ മറ്റൊരു പെണ്ണാണ്, ഞങ്ങൾക്കുള്ള മാതൃകാ വനിതയാണ്, മുസ്തഫായ നബി തങ്ങളെ നാളെ സ്വർഗലോകത്ത് കല്യാണം കടിക്കുന്നയാളാണ്. നബി തങ്ങളെ മണവാട്ടിയായി നാളെ നബി തങ്ങളെ ഭാര്യപദത്തിലേക്ക്, നാളെ അതാ സ്വർഗലോകത്ത് നബി തങ്ങളെ തിരുകല്യാണത്തില് ഭാര്യമാരായിട്ട് വരുന്നവരാണ് ഇവരെല്ലാം. ഒന്ന് ബീവി മറിയമ്മ, ഒന്ന് ബീവി ഖദീജ, ഒന്ന് ബീവി ആസിയ, അതായത് ഫിറൗനിന്റെ ഭാര്യ. ഞങ്ങളെ ഭാര്യമാരാണ് സ്വർഗലോകത്ത്. ആരാണ് ആസിയ ഉമ്മ? ആസിയ ബീബി റളിയല്ലാഹു അൻഹായ വിശുദ്ധ ഖുർആൻ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് എങ്ങനറിയാ? പൊന്നുമ്മ കേട്ടോ, ഇസ്ലാമിലെ പെങ്ങളെ കേട്ടോ, ളറബല്ലാഹു ളറബല്ലാഹു ضرب الله مثلا للذين آمنوا امرأة فرعون. ഫിർഔനിന്റെ ഭാര്യ ബീവി ആസിയ നിങ്ങൾക്ക് മാതൃകയാണ്. നിങ്ങൾക്ക് അവരിൽ ഒരുപാട് പഠിക്കാനുണ്ട്, അവരിൽ നിന്ന് ഒരുപാട് പകർത്താനുണ്ട്, അവരിൽ ഒരുപാട് സന്ദേശങ്ങളുണ്ട്. എല്ലാം കൊണ്ടും നല്ല മാതൃകാ വനിതയായിരുന്നു, ത്യാഗത്തിന്റെ മൂർത്തിയായിരുന്നു, ഈമാനിന്റെ നിറകുടമായിരുന്നു. സുബ്ഹാനല്ലാഹ്, അക്രമിയായ ക്രൂരിയായ ഭർത്താവ് ഫിർഔന് തന്നെ വഴങ്ങുന്നില്ല, തന്നെ വിശ്വസിക്കുന്നില്ല, റബ്ബായിട്ട് അംഗീകരിക്കുന്നില്ല എന്ന് വന്നപ്പോ ബീവി ആസിയ എന്ന തന്റെ ഭാര്യയെ ക്രൂരമായി മർദ്ദിക്കുന്നു, ഉപദ്രവിക്കുന്നു. അവസാനം ഇരുമ്പിന്റെ പടുത്ത ഇരുമ്പിന്റെ കമ്പി ചൂടാക്കിയിട്ട് മഹദിയുടെ ചങ്കസ്ഥാനത്ത് ഗുഹ്യ ഭാഗത്ത് കയറ്റിയിട്ട് കൊല്ലുന്നു. വേദന കൊണ്ട് പെടപെടക്കുന്ന ബീവി ആസിയ പടച്ച റബ്ബിനോട് ആ സമയത്ത് സകറാത്തിന്റെ ഹാലില, ഈ ലോകത്തോട് ഞാനൊരു മരിക്കുമെന്ന് ഉറപ്പായപ്പോ കരകളഞ്ഞ ഈമാനെ കൈമുതലാക്കി കൊണ്ടുപോയതിന് വേണ്ടിയിട്ട് മൂസാ നബിയെ പ്രവാചകനായിട്ട് അംഗീകരിച്ചതിന്റെ പേരില, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ പേരില, അല്ലാഹുവിന്റെ ദീന് ഫോളോ ചെയ്തതിന്റെ പേരില് ക്രൂരമായ മർദ്ദനങ്ങൾക്ക് ഇരയായിക്കൊണ്ട് ബീവി അതാ അവിടെ നിന്ന് മരിക്കാൻ വേണ്ടി പോകുമ്പോ ബീവി അല്ലാഹുവിനോട് ദുആ എന്ന ഒരു ദുആ, റബ്ബേ
കേക്കണമിത നല്ല പോലെ കേക്കണമിത ചായ കുടിച്ചിട്ട് നല്ല മട്ടം പോലെ കേക്കണമിത നല്ലോണം ഭീകരമായ ഭീകരമായ കഠിനമായ കഠോരമായ മർദ്ദനങ്ങൾക്ക് അവിടുന്ന് ഇരയാകേണ്ടി വന്ന സമയത്തുപോലും അല്ലാന്റെ ദീനിന്റെ ഒരിത്തിരി പോലും വഴിമാറി കൊടുക്കാൻ ദീനിന്റെ ആചാരങ്ങളെ തള്ളിക്കളയാൻ ഈമാനില്ലാതെ ജീവിക്കാൻ ബീവി തയ്യാറായില്ല ബീവി ആസിയ ഉമർ റളിയല്ലാഹു അൻഹ അവസാന സമയത്ത് മരണചക്ര ശ്വാസം വലിക്കുമ്പോ ആ സമയത്ത് അന്ത്യനിമിഷം അടുത്ത നേരത്ത് അല്ലാഹുവിനോട് ദുആരന്നത് എന്തറിയാ റബ്ബി ബിനിലി എന്തക്ക ബൈത്തം ഫിൽ ജന്ന പെരിയവനെ ജന്നാത്തിൻ അരുവികൾ തൻ ചാരത്ത് പണിതു തരോ മാണിക്ക ഹർമ്മവും നീയല്ലാ എന്താ പറഞ്ഞ പെരിയവനെ ജന്നാത്തിൻ അരുവികൾ തൻ ചാരത്ത് പണിതു തരോ മാണിക്ക ഹർമ്മവും നീയല്ലാ റബ്ബി ബിനിലി എന്തക്ക ബൈത്തം ഫിൽ ജന്ന ഇവിടെ എത്ര ക്രൂരമായ മർദ്ദനങ്ങൾക്ക് ഞാൻ ഇരയാകേണ്ടി വന്നാലും ഏത് നിലയ്ക്ക് കഷ്ടപ്പെടേണ്ടി വന്നാലും ആരുടെ ആട്ടും തുപ്പും കേൾക്കേണ്ടി വന്നാലും ഞാനൊരു പഞ്ചത്തിയാണ് എന്ന് പറയപ്പെടേണ്ടി വന്നാലും ഏത് നിലയ്ക്ക് എന്നെ കഷ്ടപ്പെടുത്തേണ്ടി വന്നാലും നിന്റെ പരലോകത്ത് നീ എന്നെ കൈവിടരുത് അല്ലാ ഒറ്റപ്പെടുന്ന ലോകത്ത് നീ എന്നെ കൈയളക്കരുത് അല്ലാ അവിടെ നീ എനിക്ക് നിന്റെ സുഖലോക സ്വർഗത്തിന്റെ ഒരിടം ഒരു വീട് പണിത് താല്ലാ എന്ന് പറഞ്ഞിട്ട് ലോകത്തോട് വിട പറഞ്ഞു മരിച്ചു പോയ ആളാണ് ഫിറൌനിന്റെ ഭാര്യയായിരുന്ന ബിവിയാസിയ നാളെ സ്വർഗലോകത്ത് പരലോകത്ത് മുത്തുനബി തങ്ങളെ ഭാര്യയായി വരുന്ന ബിവിയാസിയ അവർ കിടന്ന് സ്വർഗത്തിൽ നമ്മ കിടക്കണ്ടേ അവർ കണ്ടല്ലാനെ നമ്മ കാണണ്ട അവർ ആഗ്രഹിച്ച മുത്തുനബി തങ്ങളെ നോട്ടവും ഷവാത്തും നമുക്കും വേണ്ടേ എന്നാൽ അവരെ നിങ്ങ ഫോളോ ചെയ്തോ അവരെ നിങ്ങ റോൾ മോഡലാക്കിക്ക അവരെ നിങ്ങ മാതൃകയാക്കിക്ക അവരെ പോലെ ഈമാൻ ഉറച്ച് ജീവിച്ചോ ഔറത്ത് തുറന്ന് നടക്കല്ലേ ഉമ്മ ഞങ്ങളെ പോലോത്ത ആണുങ്ങ പോകുമ്പോ നീ വീടിന്റെ വെളിയിൽ ഇരിക്കാൻ പാടില്ല അത് ഞങ്ങൾ തന്നെയല്ലേ അത് എന്റെ മാപ്പിളൊക്കെ പണിക്ക് പോകുന്ന ആളല്ലേ അത് പറ്റാല നിന്റെ മാപ്പിള നിനക്ക് ഫിറ്റ് ഓ എന്ത് ടച്ച് പാടില്ല നിങ്ങളും അങ്ങനെ ഞങ്ങൾ എപ്പോഴും കാണുന്നവരല്ലേ എന്താണ് പാത്തു കേക്കാൻ പാടില്ല പാത്തു നിനക്കാരി നിനക്കാരുമല്ല ഹറാമാണ് പക്കാ ഹറാമാണ് ഓരോ നോട്ടത്തിനും കുറ്റമുണ്ട് അല്ലാഹു ഞങ്ങളെ മജ്ലിസിന്റെ വെറുക്കത്തുകൊണ്ട് സലാമത്താക്കട്ടെ പാടില്ല നല്ല സംസ്കാരമുള്ളവരാകണം അല്ലെങ്കിൽ ആ കടല് ജസ്റ്റ് ഒരു 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 എത്ര ഉണ്ട് 100 മീറ്റർ ഒന്നും ഒന്നുമില്ലേ അല്ലേ 100 അത്രയില്ല അതൊന്നും ഇങ്ങോട്ട് കയറി വരാൻ അല്ലെങ്കിൽ ഒന്ന് കയറ്റിയിട്ട് ഞങ്ങളെ ഇല്ലാണ്ടാക്കാൻ അള്ളാഹ്ക്ക് വലിയ പണിയൊന്നുമില്ല 8 കിലോമീറ്ററോളം കടലിനെ കയറ്റിക്കൊണ്ടുപോയി പടച്ച റബ്ബ് അന്നത്തെ സുനാമി 8 കിലോമീറ്റർ അല്ലെങ്കിൽ ഇവിടുന്ന് ബദിയടക്കത്തേക്ക് 12 കിലോമീറ്റർ അതായത് പെർദാലക്ക് ഈടുള്ള കടൽ ആടക്കെ ഇവിടെ ഉണ്ടായിരുന്ന കടൽപ്പുറത്തുണ്ടായിരുന്ന കപ്പലും കാര്യങ്ങളും അവിടെയുള്ള ബിൽഡിങ്ങിന്റെ മുകളിൽ 100,000-ൽ പരം ആൾക്കാർ നിമിഷങ്ങൾക്കുള്ളിൽ മരിച്ചുപോയി ശ്രീലങ്ക ഞങ്ങളെ കന്യാകുമാരി കുദ്രോളി ഗോകർണാഥ ക്ഷേത്രത്തിന്റെ പരിസരത്ത് ഭാഗത്ത് ലോകത്തിന്റെ മുക്കുമൂലകളിൽ അന്ന് സംഭവിച്ചില്ലേ എവിടെ തമിഴ്നാട്ടിന്റെ മരീന ബീച്ച് ഇന്താ ബീച്ചേ ഇല്ല ഇന്നവിടെ ബോർഡുള്ളത് നേം ബോർഡുള്ളത് മരണ ബീച്ച് എന്നാണ് ആ ബീച്ച് കടലം എടുത്തുകൊണ്ടുപോയി അന്നത്തെ സുനാമിയിൽ ഇന്ത്യ കാരണം അവിടെ വന്നിട്ടല്ലേ ആട്ടവും തുള്ളലും അല്ല എൻഗേജ്മെന്റ് കഴിഞ്ഞവനും പെരുന്നാടൊക്കെ വൈകുന്നേരം ഐസ്ക്രീം എന്നോനി ബീച്ച് എന്ത് എന്റെ കടലിനും കൊണ്ട് ഒരു നാണോ മാനോ മര്യാദി അത് പഠിച്ചവനോട് പറയും ഓരോ ദിവസവും വിധങ്ങൾ അതീതാണ് ഓരോ ദിവസവും വൈകുന്നേരം മാരി പാമ്പ കടലം വല്ലാനോട് പറയൂ എത്ര പഠിച്ചവനെ ഞാനൊന്നും ഓരോ നക്കട്ട ഇവരൊന്ന് തുടച്ചെടുക്കട്ട ഒരുപാട് പാപങ്ങൾ എന്റെ പുറത്ത് വന്ന് ചെയ്തവരാണ് ഒരുപാട് അനിസ്ലാമികമായ കാര്യങ്ങൾ ചെയ്തവരാണ് അവരത്ത് തുറന്ന് നടന്നവരാണ് അന്യപുരുഷന്മാര് പരസ്പര ബോധമില്ലാതെ ജീവിച്ചവരാണ് ഞാൻ
അല്ലാഹു ഞങ്ങളെ ഈമാനുള്ളവരിൽപ്പെടുത്തട്ടെ. എല്ലാം കൊണ്ടും ഞങ്ങൾ മറ്റുള്ളവർക്ക് മാതൃകയാണ്.
നല്ല ശീലങ്ങളിൽ കുടുംബശ്രീന്റെ പ്രസിഡന്റായിട്ട് സെക്രട്ടറിയേറ്റ് മാത്രം മാതൃകയായി മതിയാവല്ല. ദീനും നിലപാടും നിസ്കാരവും നിലപാടും ഓത്തും വൈത്തും സ്നേഹവും വിരിസപ്പാടും നല്ല മാപ്പിളന്റെ ഭാര്യ നല്ല മക്കളെ ഉമ്മ നല്ല കാക്കാന്റെ പെങ്ങ നല്ല ആങ്ങളുടെ പെങ്ങ എല്ലാം ആയിട്ട് ഞങ്ങൾ മാതൃക നല്ല മാപ്പിളുടെ ഭാര്യ ആ ഉസ്ത ഇത് ഞങ്ങൾ കുറച്ച് ഏറെ ചൊല്ലണം അല്ലേ മാപ്പിളുടെ വിഷയം ചൊല്ലണ്ടേ ആ ചില ആണുങ്ങണ്ട് ഉസ്താദ് ഭാര്യമാരെ വിഷയം നല്ല കടുക്കൽ ചൊല്ലണം ചെല്ലിന്റെ നേറണ്ട കാരണം എന്തറിഞ്ഞാ ഒരു ഭർത്താവിന് ഭാര്യയോടുള്ള കടമകളെക്കാളേറെ ഭാര്യയാകുന്ന പെണ്ണിന് ഭർത്താവിനോടുണ്ട് അപ്പൊ കുറച്ച് ഏറെ ചെല്ലേണ്ടി വരുന്നല്ലാതെ അവർക്ക് മാത്രം ചെല്ലുന്നതല്ല നിങ്ങൾക്കും ഉണ്ട് കുറെ നിങ്ങെന്ത് വിചാരിച്ചേ ഞങ്ങ വണ്ടി മാപ്പിള ഓന്റെ വിഷയം ഓന്റെ ഓർഡറും ഓന്റെ ഓർണിങ്ങും ഓന്റെ ആജ്ഞാപിക്കലും എല്ലാം കേൾക്കുമ്പോ വിചാരിക്കണം ഓൻ പട്ടാള മേധാവി കമാൻഡറും ചായ കൊണ്ട ലൈറ്റ് ഓഫ് ആക്ക് കിടാവ് ഏടെ പോയിന് ടേബിൾ എന്താ ക്ലീനാക്കാഞ്ഞ് അടുപ്പിലെന്ത് തളക്കുന്നു അടുപ്പിൽ തളക്കുന്ന തെളി ആ ഇത് ചോദിക്കാൻ മാത്രം നീ നിന്നാ പോരാ അവളെ കൂടെ നീ കൂടണോ അതാണ് ഭർത്താവ് സത്യം പറയട്ടെ എല്ലാ ആണ് പെണ്ണിനും അറബിയിൽ രണ്ട് വാക്കുണ്ട് ആണുങ്ങൾക്ക് റജുല് റിജാല് പെണ്ണിന് ഇമ്രാത്ത് നിസ്സാകുന്നല്ല ആണ് സൂര്യന് സംശയം എന്ന് പറയും പെണ്ണായി ചന്ദ്രന് കമർ എന്ന് പറയും ആണാകുന്ന പകലിന് നഹർ എന്ന് പറയും പെണ്ണായിട്ടുള്ള സ്ത്രീലിംഗമായി പറഞ്ഞിട്ടുള്ള രാത്രിക്ക് ലൈൽ എന്ന് പറയും എന്നാൽ ആണായ ഭാര്യക്കും പെണ്ണായ മാപ്പിളക്കും അറബിയിൽ ഒരേ വാക്ക് സൗജ് ഒരേ വാക്ക് രണ്ട് വാക്കില്ല എന്തുകൊണ്ട് അത് രണ്ടും ഒന്നാണ് അത് രണ്ടും ഒന്നാണ് ഉന്ന ലിബാസുല്ലക്കും നിങ്ങൾ രണ്ടും ഒന്നാണ് അതുകൊണ്ട് ഒരാൾക്ക് ഒരേ വാക്ക് സൗജ് അല്ല ഉസ്താദ് സൗജ് തീന്നല്ലേ അത് തീന്നിക്ക് മീസ് ഇല്ലാത്തതുകൊണ്ട് കൂട്ടീനെന്ന് മാത്രം ഓക്കെ മീസ് ഇല്ലല്ലോ അതുകൊണ്ട് തീന്നിട്ടുന്നു സംഗതി സൗജ്യ തന്നല്ലേ സൗജ് സൗജ്യത്ത് അതായത് രണ്ടും ഒന്ന് ഇന്ന് ചില മാപ്പിള ഭാര്യമാരെ കാണുമ്പോ ഓര് രണ്ടും ഒന്നായിട്ട് കാണുന്ന നിങ്ങൾക്കല്ല നാലായിട്ട് കാണുന്ന നിങ്ങൾ വേണമെങ്കിൽ കേക്കിയാല ഓളിൽ പോയിട്ട് മാപ്പിള ഉണ്ടെന്ന് അമ്മ ഒരു സുബൈക്ക് പോയിനി എട പോയിന് ആർക്കറിഞ്ഞു ഓ ഇനി ഓൻ്റെ കേക്കാല ഓളുണ്ടെന്ന് ആടാണു ഏടാമ ഇതാണില്ല ഇതാ ഓളും ആട വേലക്കുന്നു ഈ ചങ്ങയുടെ വേലക്കുന്നു എന്നിട്ട് രണ്ടാൾക്കും എന്താക്കുന്നത് അറിയല്ല ഞങ്ങൾ ഏടന്ന് പറഞ്ഞു ഇതാണ് മാപ്പിള തിരിയ ഇങ്ങനെ വേണ്ടിയ ഏണ്ട് ഭാര്യ ഇത്ര നേരം പറയലേ ഉണ്ടതിന് എല്ലാവർക്കും വെള്ളം വീട്ടും ചോറ് കൊടുത്തിട്ട് എന്നെ അങ്ങനെ ഫോണാക്കിട്ട് വിളിച്ചിട്ട് ഞണ്ട് വേയിച്ചിട്ട് പോയി വയലെല്ലാം ഉള്ളതല്ലേ കുറെ ലേട്ടവൻ വരുമ്പോൾ എല്ലാം ചെല്ലിയിട്ടല്ലോ ഒത്തരാക്കിട്ട് പിടിച്ചിട്ട് ഞാനും ഓളും കീഞ്ഞിക്കും പോച്ചില്ല നിങ്ങൾ മുന്നേ നടക്കി ഞാനും പയ്യെന്ന് വരാൻ അങ്ങനെ ഓളും വന്നിന് അതാണ് മാപ്പിള ആ പറയുന്നവനാണ് മാപ്പിള ഇനി ഓളോട് കേട്ടോക്കി അയാൾ അയാൾ ഉണ്ട് അയാൾ അങ്ങനെ സുബൈക്ക് ഒരു സുബൈക്ക് പോയിന് പോയിട്ട് മോന്തിക്ക് അങ്ങനെ വന്നിന് സുബൈക്കും എന്ത് കുടിച്ചിട്ടില്ല കട്ടൻ ചായ കുടിച്ചിട്ട് പോയിന്ന് ഞാൻ ചെല്ലി അയാളോട് അയാൾ പിന്നെ വേണ്ടാന്നിട്ട് പോയി അങ്ങനെ ഏഴ് ഏഴരണയും വന്ന് കുളിച്ചെല്ലാം നിസ്കരിച്ചെല്ലാം പിടിച്ച് പിന്നെ കുറച്ച് നേരം ഞങ്ങൾ വിഷയമെല്ലാം ആക്കി കിടാക്ക കുഞ്ഞെല്ലാം ഉണ്ടായി ഞാൻ ആയത്രി ഞാക്കിട്ട് ചോറെല്ലാം കൊടുത്തിട്ട് ഞാൻ ചെല്ലി നിങ്ങൾ മുന്നേ പോയി ഞാൻ എന്ന് വരുന്നതെന്ന് ചെല്ലി ഞാൻ വന്ന് അതാണ് ഭാര്യ ഇത് ഇതുകൊണ്ട് ഓളുണ്ട് നീ എന്ത് മാപ്പിള നീ എന്ത് ഭാര്യ ഇതിലെന്ത് മാതൃക ഇതല്ല ദീനിന്റെ നമ്മൾ ചെയ്യേണ്ട പണി അതല്ല ഞമ്മളെ സംസ്കാരം ഞങ്ങളെ കൾച്ചർ ഞങ്ങളെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയല്ല ആ നിലക്കല്ല ഞങ്ങൾ ആകേണ്ടത് അല്ലാഹു ഞങ്ങളെ നല്ലവരിൽ പെടുത്തട്ട് അല്ലാഹു ഞങ്ങളെ ഞങ്ങളെ മുത്തക്കീങ്ങൾക്ക് ഇമാമാക്കട്ടെ ആ വിശുദ്ധ ഖുർആനിൽ അങ്ങനെയാ പറഞ്ഞേ റബ്ബന നല്ലവരുടെ പ്രാർത്ഥന എപ്പോഴും അങ്ങനെയാണ് നല്ലവരുടെ ദുആ എപ്പോഴും അങ്ങനെയാണ് മിനിങ്ങളെ ദുആ എപ്പോഴും അങ്ങനെയാണ് ഞങ്ങളെ ഭാര്യ സന്താനങ്ങളിൽ നീ ഞങ്ങൾക്ക് നല്ലവരെ തരണോ അല്ലാ നീ ഞങ്ങളെ മറ്റുള്ളവർക്ക് മാതൃകയാക്കണോ ഏയ് കൊടുക്കണം നീ ഞങ്ങളെ മറ്റുള്ളവർക്ക് നല്ല വജഅൽനാലിൽ മുത്തഖീന ഇമാമാ നീ ഞങ്ങളെ മുത്തഖീങ്ങൾക്ക് ഇമാമാക്കണോ അതായത് നല്ലവർക്ക് നീ ഞങ്ങളെ ഇമാമാക്കണോ മാതൃകയാക്കണോ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ ഞങ്ങൾ ഏറ്റവും വലിയ മുത്തഖിയാണോ മുത്തഖീങ്ങൾക്ക് ഇമാമ ജായിലായെങ്കാവോ തെമ്മാടിയായെങ്കിലാവോ പറ്റാല അല്ലാഹു ഞങ്ങളെ നല്ലവരിൽ പെടുത്തട്ട് ഏതായാലും ഇൻഷാ അല്ലാഹ് അള്ളാഹിന്റെ ലോകത്ത് മുസ്തഫ നബി നിങ്ങൾ മിഅ്റാജിന്റെ രാത്രിയിൽ പോകുമ്പോ നരകം കണ്ടുവല്ലോ കണ്ട നേരത്ത് അവിടെ ഏറെയും പെണ്ണുങ്ങളായിരുന്നു
അവിടെ ഏറെയും പെണ്ണുങ്ങളായിരുന്നു, അവിടേറെയും പെണ്ണുങ്ങളായിരുന്നു. ആ പെണ്ണുങ്ങൾ നരകത്തിൽ കൂടി പോയി എന്ന് ചോദിച്ച നേരം ഹബീബായ റസൂലുള്ള പറഞ്ഞു, അവർ ദുനിയാവിൽ ചില തെറ്റുകളേറെ ചെയ്യുന്നവരാണ്. ആ തെറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അവർ ആണുങ്ങളെക്കാളേറെ പെണ്ണുങ്ങൾ അവിടെ നരകത്തിലായത്. ഹബീബുന റസൂലുള്ള പെണ്ണുങ്ങൾ നബിയോട് ചോദിച്ചു, നബിയാ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വല്ല വഴിയുമുണ്ടോ നബിയാ, നരകത്തിലേക്ക് പോകാതിരിക്കാനുള്ള വല്ല എവിടെയുമുണ്ടോ നബിയാ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, നിങ്ങ സ്വതക്ക കൊടുത്തോളൂ, ദാന കൊടുത്തോളൂ. ദാനത്തിന്റെ വിഷയം എടുക്കുമെന്നെ ജനവെന്നുള്ള പോയല്ലേ, അല്ല എല്ലാം സ്വർഗത്തിന്റെ തോപ്പം അത്ര വേലം പോണ്ട, നമ്മള് കുറച്ചെല്ലാം നടുകടഞ്ഞെങ്ങനെ ആവേല. ഡേ നൈറ്റ് മാച്ച് ബസിന്റെ ഓർ പോയാലും വിരോധം ഇല്ലട്ട, പ്രായമുള്ള ഒരാൾ പോയി ഒരു കാരണം പറയാം, സാരമില്ല. ഇനി അത്യാവശ്യം മൂത്തിരിക്കാനും ഇതിനെല്ലാം പോകുന്നതിന് തെറ്റൊന്നും ഇല്ല. ചില മനുഷ്യന്മാർ വെറുതെ പോന്നേ, ഇത് ഡയലോഗ് അടിക്കാനും കമന്റ് ഇടാനും തന്നെ വന്നിനെ, ഇങ്ങനാക്കണം ഇങ്ങനാക്കണം വായന തന്നെ വന്നിനെ. ഓനെ ഏകദേശം പിടികിട്ടിട്ടായി, അവൻ പോയോ? അവൻ പോകുന്നതിന്റെ ഇടയ്ക്ക് എടുത്തൊരു പണി വന്നിട്ടേ എനിക്ക്, അവൻ പോകുന്നതിന്റെ ഇടയ്ക്ക് ഒരു പണി എടുത്ത് എന്തായാലും ഫോൺ എടുത്തിട്ട്, ഹലോ 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 കേൾക്കുന്നില്ല, ഞാൻ ഇപ്പൊ വരാം. കേക്കൊന്ന് വന്നിട്ടേ ഇല്ല, പോണം ഓടുന്ന് പോകാൻ വേണ്ടിട്ട് ഇത് ഫോണേ വന്നിട്ടേ. ഓം ബിയാച്ചന്ദ്ര, നീ പോകുന്നവന് മാത്രം മൂക്കുള്ള ഞങ്ങളുടെ തരിമൂക്കുണ്ടെന്ന് ഓൻ അറിഞ്ഞിട്ടേ ഇല്ല. കേക്കുന്നില്ല, ക്ലീൻ ആവുന്നില്ല, ക്ലീൻ ആവേല, കാരണം നിന്റെ കൾബേ ക്ലീൻ ഇല്ല. നിങ്ങനെ ചിരിക്കുന്ന അങ്ങനെ പോയി നല്ല ഇട മൊബൈൽ ഓടിച്ചിട്ട്. ആ സ്വർഗത്തിന്റെ തോപ്പിലിരുന്നിട്ട് അത്ര വേഗം സ്കൂട്ടാവാൻ കയ്യ, ഇത് വലിയൊരു ഭാഗ്യമാണ്, ഇതൊരു അനർഘ നിമിഷമാണ്, ഇതൊരു സായുജ്യ സമയമാണ്, ഇത് എന്തോ ഒരു നേരമാണ്. അല്ലാഹു ഞങ്ങളെന്ന് കബൂലാക്കട്ടെ. അമലുകളൊന്നും ഇല്ലാത്ത ഞങ്ങൾക്ക് നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കാനുള്ള വലിയൊരു അമലായി അല്ലാഹു ഇത് കബൂലാക്കട്ടെ. സദഖ കൊടുത്തോളൂ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാ. സദഖ കൊടുത്തോളൂ, നിങ്ങൾക്ക് അല്ലാഹു ഐസറ്റി തരാ. സദഖ കൊടുത്തോളൂ, ആഫത്ത് വിപത്ത് എക്സിഡന്റ് പോലെയുള്ളതിന് തൊട്ടല്ലാഹു കാക്കോ. സദഖ കൊടുത്തോളൂ, നിങ്ങൾക്ക് അല്ലാഹുവോട് അല്ലാഹുക്ക് നിങ്ങളോട് കോപമുണ്ടാവേല. സദഖ കൊടുത്തോളൂ, നാളെ കിടക്കുന്ന ഖബറുള്ള വിശാലമാക്കോ. സദഖ കൊടുത്തോളൂ, കൊടുത്തന്റെ ഡബിൾ അല്ല ത്രിബിളായിട്ട് അല്ലാഹു തിരിച്ചു തരും കേട്ടോ. സദഖ കൊടുത്തോ, നിങ്ങൾക്കല്ല ദീർഘായുസ് നൽകോ. പത്ത് അഞ്ഞൂറ് ആയിരം മജ്ലിസിനൂറിന് നേർച്ചക്ക് അരിയ ശീരണിക്ക് ഇറച്ച കൊടുത്തെങ്കിൽ, നമ്മ ഒരു പാവപ്പെട്ടവന് കൊടുത്തെങ്കിൽ, ഒരു സാധുവായ മനുഷ്യന് കൊടുത്തെങ്കിൽ, ഒരു ഇൽമുള്ള മനുഷ്യന് കൊടുത്തെങ്കിൽ, ഒരു രോഗിയായ മനുഷ്യന് കൊടുത്തെങ്കിൽ, ഇതുപോലെയുള്ള മജ്ലിസിന് കൊടുത്തെങ്കിൽ, ആ കൊടുത്ത പത്തിന് പകരം അല്ലെങ്കിൽ ആ കൊടുത്ത ആയിരത്തിന് പകരം, ഇവിടെ ഒരാള് ആയിരത്തി മുന്നൂറ്റി പതിമൂന്ന് ഇതെടുത്ത് അപ്പുറം വെച്ചു, നിങ്ങളൊക്കെ ചിലവെച്ചോളൂ. ഇനി ഞാനിപ്പോ അപ്പൊ നമുക്ക് ഒരുപാട് ഇരുപതിന്റെ നോട്ടെങ്ങാനും എന്റെ മൊബൈലൊക്കെ പറ്റിയിട്ട് ഗീസൊക്കെ വീണെങ്കിൽ നാളെ ക്ലിപ്പ് വരും, അയാൾ ഇരുപതുള്ള കിട്ടണം. അപ്പുറം നിങ്ങൾ ഇരുപതിന് അഞ്ഞൂറിന് ആയിരത്തിനായിട്ട് ഞങ്ങളെ ഇസ്സത്ത് കളയുന്നില്ല. അല്ലാഹു ഇസ്സത്ത് കാക്കട്ടെ, അല്ലാഹു ഞങ്ങളെ ഇസ്സത്ത് കാക്കട്ടെ. പല മനുഷ്യന്മാർ ഇപ്പൊ അതിനെല്ലാം കാക്കുന്നതാണോ സാർ? ഇതിടെ ബേർത്തിട്ട് നഞ്ഞിട്ട് മഞ്ഞെല്ലാം വീണിട്ടുള്ള കഷ്ടകാലത്തിന് ഇതിന്റെ അടിയിൽ പറ്റിയെങ്കിൽ നാളെ പണിയായി. എനക്ക് കണ്ടിട്ടില്ല, നിങ്ങൾക്ക് കാണും ശരിക്കും, നിങ്ങൾ നോക്കുന്നില്ലേ എന്ത് പോകുന്നു എന്ത് പോകുന്നു, എന്നെ കാണാതിരിക്കും, എന്നെ കാണാതിരിക്കുന്ന അങ്ങനെ. അപ്പൊ അതിന് ആയിരത്തി മുന്നൂറ് അതിനെന്ത്? കുടുംബക്കാർക്ക് പ്രത്യേകം ദ്വാരക്കാൻ വേണ്ടിയിട്ട് ഒരു സഹോദരൻ ഒരു ആയിരത്തി മുന്നൂറ്റി പതിമൂന്ന് റുപ്യ വാഗ്ദാനം ചെയ്ത് ഇവിടെ ഏൽപ്പിച്ചു. അല്ലാഹു കബൂലാക്കട്ട്, അർഹമായ പ്രതിഫലം അല്ലാഹു നൽകട്ടെ. പക്ഷെ അല്ലെന്ന് കിട്ടുന്നില്ല, സമയം രണ്ട് മണിക്കൂർ കഴിഞ്ഞു, ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൊന്നിരിക്കണം. ഇത്ര നേരം അള്ളാഹിന്റെ മലായിക്കത്തി നിങ്ങളെ ഇടതും വലുതുമായിട്ടിരുന്ന നിങ്ങ, സ്വർഗത്തിന്റെ തോപ്പിലിരുന്ന നിങ്ങ, ദുആ കിജാബത്തുള്ള മജ്ലിസിൽ ഷഅബാൻ മാസത്തിന്റെ നല്ല രാത്രിയിൽ ഇരുന്ന നിങ്ങ, ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ഇരുന്ന് തരണം, നമുക്കൊന്ന് ദുആരക്ക. ഒരുപാട് കടങ്ങളുണ്ട്, കൊടുക്കാനുണ്ട്, കിട്ടാനുണ്ട്, ഞങ്ങളെ മക്ക വാണ്ടു പോകാനുണ്ട്, നല്ല പെണ്ണ് കിട്ടാനുണ്ട്, മംഗലം കഴിഞ്ഞു പോയിട്ട് ബേജാറായവരുണ്ട്, ഒരുപാട് രോഗങ്ങളുള്ളവരുണ്ട്, കാലം കുറേയായി മരുന്ന് കുടിക്കുന്നവരുണ്ട്. എല്ലാത്തിനേക്കാളുപരി ഞങ്ങൾക്ക് നാളെ ഈമാനോടെ മരിക്കണോ? ഞങ്ങൾ ചെയ്ത ഓരോന്നിൻ്റെ കൂലിയും ഞങ്ങളെ ഉമ്മാക്കും പാപ്പാക്കും അല്ല കൊടുക്കണോ? എല്ലാം നമുക്കൊന്ന് ദ്വാരക്കാം. ഒരു അഞ്ച് മിനിറ്റ് പ്ലീസ്, ആരും എണീക്കണ്ട. മരിച്ച ഉപ്പാക്ക് വേണ്ടി ദ്വാരക്കാന് 2500 രൂപ ഒരാൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഗൾഫിൽ നിന്നിട്ട്. അല്ലാഹു തആല ആ സഹോദരന്റെ സംഭാവന സ്വീകരിക്കട്ടെ.
ആ ഗൾഫുകാരനായ സഹോദരന്റെ പ്രവാസി ജീവിതം അല്ലാഹു തആല പ്രയാസമില്ലാതാക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ അമീൻ ജില്ലയെ അല്ലാഹു മുറാദ് ഹാസിലാക്കി കൊടുക്കട്ടെ. ഇൻഷാല്ലാ അമ്മമാരെ സഹോദരിമാരെ നിങ്ങളുടെ ഭാഗത്തേക്ക് ബക്കറ്റ് വരുന്നുണ്ട്. പോയാ നല്ലൊരു പൈസ ഞാൻ പറഞ്ഞതിന് വേണ്ടിയിട്ട് നിങ്ങൾ മനസ്സ് പിടിച്ചലായിട്ട് ഇടണ്ട. ഏതായാലും കേട്ടല്ലേ, പത്ത് റുപ്യങ്ങ് പത്ത് കോട്ടയിലാണെന്ന് ഇടണ്ട. നിങ്ങൾ ഒരു സമൂസം എങ്ങിട്ട് തന്നെ തിന്നോളി, അത് നഷ്ടം. അങ്ങനെ ഇട്ടെങ്കിൽ നഷ്ടമാണത്. അല്ല തന്നത് അല്ലാക്ക് വേണ്ടിയിട്ട് ഇട്ടോളി. നിങ്ങളെ നീയത്ത് കരുതിക്കോളി, നിങ്ങളെ മനസ്സിന്റെ മുറാദ് കരുതിക്കോളി, നിങ്ങളെ ബേജാറ് കരുതിക്കോളി. ആരോടും പറയാത്ത ഒരുപാട് രോഗങ്ങളില്ലേ, അതെല്ലാം കരുതിക്കോളി. സ്വതക്ക കൊടുക്കുമ്പോൾ നിങ്ങൾ നീയത്ത് കരുതിയെങ്കിലും നിങ്ങളെ നീയത്ത് പൂർത്തിയാവും. മൂന്ന് കാര്യം ചെയ്യുമ്പോൾ ഞങ്ങളെ മനസ്സിന്റെ മുറാദ് കരുതണം. കടം മാ, ഇടം മാ, രോഗം മാ, സോക്കേടാ, ഈമാനാ, ഇസ്ലാമാ, ദുനിയാവാ, ആഖിറമാ, പരലോക, ഉമ്മയാ, ബാപ്പയാ, എന്തുവാട്ട് മൂന്ന് കാര്യം ചെയ്യുമ്പോൾ ഞങ്ങൾ കരുതിയെങ്കിൽ അള്ളാഹു സക്സസ് ആക്കും, അള്ളാഹു അത് പൂർണ്ണമായും സാധിപ്പിച്ചു തരും. ഏതാണ് ആ മൂന്ന് കാര്യം? ഒന്ന് മാ ഉ സംസം, സംസം വെള്ളം കുടിക്കുമ്പോൾ, സംസം വെള്ളം കുടിക്കുമ്പോൾ നമ്മളെ മനസ്സിന്റെ നീയത്ത് കരുതണം, മുറാദ് കരുതണം. പിന്നൊന്ന് സൂറത്ത് യാസീൻ ലിമാ കുരിയ, യാസീൻ സൂറത്ത് ഓതുമ്പോൾ, സൂറത്ത് യാസീൻ ഓതുമ്പോൾ ഞങ്ങളെ മുറാദെല്ലാം കരുതണോ? ഒട്ടാരെ പറ്റി യാസീൻ അൽ ഖുർആൻ ലക്കിയും ചെന്നതല്ല. നീയത്ത് പലതും ഉണ്ടാവും, തടിയിൽ രോഗം ഉണ്ടാവും, കച്ചവടം കാര്യം തുടങ്ങാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ടാവും, പീഡല് ബർക്കത്തും കാര്യം ഉണ്ടാവുകയല്ല, ചിലപ്പോൾ കള്ളം കയറിയിട്ട് ഉള്ളിനും പൂഞ്ഞിട്ട് പോയിട്ടുണ്ടാവും. എല്ലാം കരുതിക്കോ, കരുതിയിട്ട് തന്നെ ഓത്, പടച്ചോനെ ചന്തത്തിലാക്കണോ, റാഹത്താക്കണോ, സലാമത്താക്കണോ, യാസീൻ ഓതുമ്പോൾ. പിന്നെ ഒന്ന് സ്വതക്ക കൊടുക്കുമ്പോൾ, ഉമ്മ പെങ്ങന്മാർ കേട്ടോ, സദക്ക കൊടുക്കുമ്പോ നിങ്ങൾ നീയത്ത് കരുതിക്കോ, നിങ്ങളെ മുറാദ് കരുതിക്കോ, നിങ്ങളെ ആഖിറം കരുതിക്കോ, നിങ്ങളെ ഉമ്മ വാപ്പാനെ കരുതിക്കോ, നിങ്ങളെ തടിയിലുള്ള രോഗങ്ങൾ കരുതിക്കോ, നിങ്ങളെ ഗൾഫിലുള്ള വേണ്ടപ്പെട്ടവരെ കരുതിക്കോ. എല്ലാം കരുതിയിട്ട് നല്ലൊരു പൈസ ബക്കറ്റിലേക്ക് കിട്ടോ, അല്ലാഹു മുറാദ് ഹാസിലാക്കി തരും. ഒരു വ്യക്തി ദ്വാരക്കാന് 101, മരിച്ച ഉമ്മാക്കുപ്പാക്കും പ്രത്യേകം ദ്വാരക്കാന് 313, മരിച്ച ഉപ്പാക്ക് വേണ്ടി ദ്വാരക്കാൻ 500, ഒരു സ്ത്രീ മകൻ്റെ ജോലിയിൽ ബർക്കത്ത് കിട്ടാൻ 1000, ഒരു സ്ത്രീ മകൻ്റെ മുറാദ് ഹാസിലാകാൻ, മകൻ്റെ മുറാദ് ഹാസിലാകാൻ 500, ഒരു സ്ത്രീ ദ്വാരക്കാൻ 250, മരിച്ചുപ്പാക്ക് വേണ്ടി ദ്വാരക്കാൻ 520, ഒരു സ്ത്രീ ദ്വാരക്കാൻ 600. ഇതെന്ത് സ്ത്രീ മാത്രം, പുരുഷന്മാരില്ലാലോ ഇല്ല, പുരുഷന്മാരെ പട്ടി പിടിച്ചിട്ടേ അല്ല അല്ല ഇത് പെണ്ണുങ്ങളെ ലിസ്റ്റ്, ആണുങ്ങളെ ലിസ്റ്റ് ഒന്ന് വായിക്കാനില്ലേന്ന് ഉണ്ടോ? ആ ഓക്കെ. ഒരു ഒരു യുവാവ് ദ്വാരക്കാൻ 500, ഒരു സ്ത്രീ ദ്വാരക്കാൻ 313, ഒരു സ്ത്രീ ദ്വാരക്കാൻ 101, ഒരു മുസ്ലിം സഹോദരൻ ദ്വാരക്കാൻ പിന്നെ 200, ഒരു വ്യക്തി പ്രത്യേകം ദ്വാരക്കാൻ 1313. അത് ആ ബക്കറ്റ് കയ്യിൽ റെഡിയല്ലോ അമ്മ, ഒന്ന് ഇങ്ങനെ നീളത്തിൽ പോകണം, സമാധാനത്തിൽ. നീ എന്നെ പോകണം, നീ വലിയ സമാധാനത്തിൻ്റെ ആൾ, എല്ലാവർക്കും കയ്യും കാളും കൊടുക്കാനൊന്നും സമയമില്ല. ഇവിടെ ഉള്ളലി ചന്തത്തിൻ്റെ തിട്ടോളി, നിങ്ങൾ നീയത്തെല്ലാം കരുതിക്കോളി. കൊടുക്കാനുള്ള കടം, കിട്ടാനുള്ള കടം, മനസ്സിൻ്റെ മുറാദ്, വിസ, പാസ്പോർട്ട്, മുട്ടിൻ്റെ നമ്പോലം, ഷുഗർ, പ്രഷർ, നല്ല പെണ്ണ്, നല്ല കുടുംബം, എല്ലാം ബേജാറ് എല്ലാം കരുതി. ദുനിയാവും ആഖിറം എല്ലാം കരുതി. ഉള്ളലും നല്ലത്. ആ 20 നോട്ടും 10 നോട്ടും ഉണ്ടെങ്കിൽ ആ വണങ്ങിയ 10 ഇടണ്ട. അല്ല തന്നതല്ലേ, നാളെ അതിന്റെ ഇരട്ടി തരും. അതല്ല പറഞ്ഞതാണ് ഖുർആനിലെ, തിരിച്ചതിന്റെ ഡബിള് തരാതെ വിടല, കാലിയാവേല, നിങ്ങളെ കീശ കാലിയാവേല. നല്ല പൈസ. പിന്നെ കവറപ്പൊക്കെ ദിവസം നാളേക്ക് ഇൻഷാല്ലാ, ആണുങ്ങൾക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. നാളെ എല്ലാവരും കവറും ഉണ്ടെങ്കിൽ അതെല്ലാം വാങ്ങണം ഇൻഷാല്ലാ. നാളെ വരുമ്പോ കവറും കൊണ്ടുവരും, ഇന്ന് കൊണ്ടുവേണ്ടി നാളെ കൊണ്ടുവരും ഇൻഷാല്ലാ. ഒരാൾ ദ്വാരക്കാൻ 500, ദ്വാരക്കാൻ 101, ഒരാൾ കടം കൊടുത്ത പണം തിരിച്ച് ലഭിക്കാൻ വേണ്ടിയിട്ട് 100, മരിച്ച ഉമ്മാക്കുപ്പാക്ക് ദ്വാരക്കാൻ 200, കണ്ണുവേദന ശിഫയാകാനും മരിച്ചവർക്ക് വേണ്ടി ദ്വാരക്കാനും 10 kg അരി. പിന്നെ വലതുഭാഗം തളർന്ന് കിടപ്പിലായ ഒരാൾ അത് സുഖാവാൻ വേണ്ടിയിട്ട് 100 rupees. ഇൻഷാല്ലാ എല്ലാവർക്കും വേണ്ടി ദ്വാരക്ക. ഫൈസൽ പാറപ്പള്ളി എന്ന് പറയുന്ന ആൾ കടം മാറി കിട്ടാൻ 1500 rupees അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കട്ടെ എല്ലാവർക്കും. ദ്വാരക്കുകയാണ്, എല്ലായിടത്തും പോകുമ്പോൾ എല്ലാവർക്കും കവറും കൊടുത്തോ, മടിക്കി ഇട്ടിട്ട് പോകണ്ട, വേണമെങ്കിൽ മാത്രം കൊടുത്താൽ മതിയാവല്ലേ. ആ ആ നീളത്തിൽ നീളത്തിൽ എല്ലാവരുടെയും പോകും, എല്ലാവരുടെയും ബക്കറ്റിലേക്ക് ഇടട്ട്, ഇടാതിരിക്കട്ടെ. നല്ലൊരു പൈസ, ഏതായാലും ബാറ്റിന് കൊടുത്ത പൈസ എൻ്റെ ഒന്നും വേണ്ട, നല്ലൊരു പൈസ. 1 liter പെട്രോളിനുണ്ട് 108 rupees. ആ കൊണ്ടുവന്ന ചീട്ടെല്ലാം പേ കൊണ്ടിരുന്ന് ഞാൻ അത് വരക്കുന്നതിന് പിന്നെ നോക്കാൻ സമയമില്ല, നിർത്താം. നാളെ നിങ്ങൾക്ക് പരിപാടി, നമുക്ക് പരിപാടി ഉണ്ട്. സാർ അത് വരക്കുന്നു സാർ.